السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. നിലവിലുള്ള മുസ്ലിം ലോകത്തിന്റെ ശരിയായ ഉള്ളറ വർത്തമാനം ഉദ്ഘാടന ഭാഷണത്തിൽ ബഹുമാനായ അലി സാഹബ് നമ്മളോട് പറഞ്ഞു വെച്ചു. അതുകൊണ്ട് ഒരു ആമുഖമില്ലാതെ സംസാരം തുടങ്ങാവുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. ബൈനൽ ഖൗഫി വറജാ എന്ന് സാധാരണ പറഞ്ഞു വരാറുണ്ട് അറബി ഭാഷയിൽ. ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും മധ്യേ എന്നാണ് നേർക്ക് നേരെ അതിന്റെ അർത്ഥം. നിലവിലുള്ള മുസ്ലിം സമൂഹം ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അതിനോട് കൂറുള്ള ആളുകൾ അവിധമുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് നേരത്തെ നാം കേട്ടതുപോലെ ഇസ്ലാമിനും മുസ്ലിം സമുദായത്തിനും നേരെ കൃത്യമായ അജണ്ടയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് അന്യായങ്ങൾ, മറുഭാഗത്ത് ഏതൊരു കേന്ദ്രത്തിൽ നിന്നാണോ ഇസ്ലാമിന് നേരെ ഇവിധമുള്ള പ്രവർത്തനങ്ങളുടെ സകല ആലോചനകളും നടത്തിപ്പും ഉണ്ടായി വരുന്നത് എങ്കിൽ അതേ കേന്ദ്രത്തിലുൾപ്പെടെ ഇസ്ലാമിലേക്ക് നല്ല ഒരു ശതമാനം ആളുകൾ ആകർഷകരാകുന്ന സന്തോഷകരമായ സ്ഥിതി വിശേഷം. അതിനുമപ്പുറത്ത് ഖിലാഫത്തിന്റെ ശ്മശാന ഭൂമിയായി പരിചയപ്പെടുത്തപ്പെടുന്ന തുർക്കി ഉൾപ്പെടെ നേരത്തെ നാം ഇവിടെ കേട്ടതുപോലെ ആഫ്രോ അറേബ്യൻ രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം ചേരുന്ന സന്തോഷകരമായ ഒരവസ്ഥ അവിടെയും വിചിതമായ ഒരവസ്ഥ മറുഭാഗത്തും ഇന്ന് നമുക്കിടയിലുണ്ട്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഗമം ഇവിടെ നടക്കുന്നത് എന്ന് നമുക്കറിയാം. മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിന്റെ സന്ദേശവാഹകനായി കടന്നു വന്ന പശ്ചാത്തലത്തിൽ അവിടെ നടമാടിക്കൊണ്ടിരുന്ന സകല അവസ്ഥകളെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തയും ആലോചനയും തിരുനബിയെ യഥാർത്ഥത്തിൽ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. അക്കാലഘട്ടത്തിലെ ഘടാഗണികന്മാരായ മക്കയിലെ പ്രഗത്ഭ നേതൃത്വം എന്ന് അവർ വാഴ്ത്തിക്കൊണ്ടിരുന്ന അവിടുത്തെ വലിയ നാട്ടുകൂട്ട പ്രമാണിമാരും വണി സംഘങ്ങളുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന മക്കയുടെ പശ്ചാത്തലം ആ സാമൂഹ്യ ക്രമത്തിൽ എല്ലാ അർത്ഥത്തിലും അംഗീകാരമുണ്ടായിരുന്ന പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാവുന്നതോ അംഗീകരിക്കാവുന്നതോ ആയ ഒന്നായിരുന്നില്ല. ഒരുപാട് അന്യായങ്ങൾ അവിടെ നടമാടിയിരുന്നു എന്നതാണ്, ഒരുപാട് അധർമ്മങ്ങൾ അവിടെ നിലനിന്നിരുന്നു എന്നതാണ് അതിന്റെ കാരണം. നമ്മുടെ സാമൂഹ്യ ക്രമത്തിനകത്തും ലോകാടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ എല്ലാ സ്ഥിതി വിശേഷവും ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കെ തന്നെ
നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ അവസ്ഥയിലും കേരളീയ പശ്ചാത്തലത്തിലും കുറച്ചുകൂടി കീഴോട്ട് ഇറങ്ങി വന്നാൽ നമ്മുടെ മഹല്ല് സംവിധാനത്തിനകത്ത് വരെ യഥാർത്ഥത്തിൽ ഇസ്ലാം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇസ്ലാമിനപ്പുറത്ത് ധർമ്മം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകല ആളുകളും കൊതിക്കുന്ന അത്തരത്തിലുള്ള എല്ലാ മൂല്യങ്ങളുടെയും അടിവേര് അറുത്തു മാറ്റുന്ന ദുഷ്പ്രവണതകൾ ധാരാളമായി നടമാടുന്നു എന്നതും ഈ കാലഘട്ടത്തിൽ നാമുമായി നിൽക്കുന്നേരെ ബന്ധമുള്ള ഒരു വിഷയമാണ്. അങ്ങനെ വരുമ്പോൾ ഈ വൃത്തികേടും അധാർമികതയും ഈ അന്യായവും അനീതിയും ബോധപൂർവം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യവൽക്കരണങ്ങൾ, ഭീകര മുദ്ര ചാർത്തിക്കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് ക്രൂരതകളും ഉൾപ്പെടെ സർവോപരി മനുഷ്യ ബന്ധങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാണിച്ചതും, നാം കാലൂന്നി നിൽക്കുന്ന ഈ മണ്ണിനോടും നമുക്ക് മുകളിൽ മേലാപ്പായി നിൽക്കുന്ന വിണ്ണിനോടും അഥവാ പ്രകൃതിയോട് നാം കാണിച്ചുകൊണ്ടിരിക്കുന്ന അന്യായങ്ങളും ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് അധർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചിന്തിക്കുന്ന ആളുകളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ്. ഇങ്ങനെ എല്ലാം ചേർന്ന ഈ ചേരുവകളെല്ലാം യഥാവിധി ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മുടേത് എന്ന് നാം മനസ്സിലാക്കണം. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ബാധ്യത എന്നതിനെ കുറിച്ചുള്ള ഗൗരവതരമായ ചിന്തയാണ് ഇസ്ലാമിനോട് കൂറുള്ള, അള്ളാഹുവിന്റെ ദീനിനോട് പ്രതിബദ്ധതയുള്ള, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഇസ്ലാം, അദ്ദേഹത്തിലൂടെ മാലോകത്ത് ലഭ്യമായ ഈ ധർമ്മ വ്യവസ്ഥ ഇവിടെ നിലന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിലെ ചിന്ത, ഇസ്ലാമിന്റെ മാർഗത്തിൽ കടന്നുവന്ന നവോത്ഥാന നായകന്മാർ ഇത്തരത്തിലുള്ള അവസ്ഥാന്തരങ്ങളെ, നമുക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളെ നേരെ ചൊവ്വെ വായിക്കുകയും ആ അവസ്ഥയെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് വഴി നിർണയിച്ചു തരികയും ചെയ്തവരാണ്. യഥാർത്ഥത്തിൽ ലോകത്ത് രണ്ട് ചേരികളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രഗത്ഭമതികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഇമാമുമാർ റഹിമഹുമുള്ള, അവർ നമ്മെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഹസ്രത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ തുടങ്ങി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിക്കുന്ന ആ പ്രവാചക പരമ്പര അലൈഹിമുസ്സലാം, അവരെ അനുധാവനം ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിന്നിരുന്ന ആ തുടർച്ചയിൽ ഈ സന്ദേശം ഏറ്റെടുക്കാം, ആ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ അനുയായികളും അനുചരന്മാരുമായ സലഫുസ് സ്വാലിഹീങ്ങൾ റഹിമഹുമുള്ള, അവരെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന, അവർ നിലകൊണ്ടിരുന്ന, അവർ നയിച്ചിരുന്ന, അവര് യഥാർത്ഥത്തിൽ തന്നെ സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആ സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ ഒരു ധാര ഈ ചരിത്രത്തിൽ, ലോക ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എണ്ണി വരുമ്പോ 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2000 വർഷത്തിനപ്പുറത്ത് ഹസ്രത് ഈസാ നബി അലൈഹിസ്സലാത്തു വസല്ലം, 3000 വർഷത്തിനപ്പുറത്ത് ഹസ്രത് മൂസാ നബി അലൈഹിസ്സലാത്തു വസല്ലം, 4000 വർഷത്തിനപ്പുറത്ത് ഹസ്രത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസല്ലം, പിന്നെയും അങ്ങോട്ട് പോകുമ്പോൾ നൂഹ് അലൈഹിസ്സലാം, അങ്ങേ അറ്റത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസല്ലം. ഇത് ലോക ചരിത്രം അടയാളപ്പെടുത്തിയ കാലഗണനയിലെ മഹത്തുക്കളെ കുറിച്ചുള്ള കൃത്യമായ നമ്മുടെ മുമ്പിലുള്ള ഗവേഷണ പഠനമാണ്. ഇപ്പറഞ്ഞ മഹാരഥന്മാരെ കുറിച്ച് നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര മതവിഭാഗങ്ങൾക്കും വേദപ്രോക്ത മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ആളുകൾക്കും നന്നായിട്ട് അറിയാം എന്നതും ചരിത്രത്തിൽ ഈ വസ്തുതകൾ ശരിയായി അടയാളപ്പെടുത്തപ്പെട്ടതിന്റെ വലിയ ഒരു അടയാളമായി, ഉദാഹരണമായി നാം മനസ്സിലാക്കുന്നു. ഇവരെല്ലാം നേതൃത്വം കൊടുത്ത ഒരു ധാരയുടെ, ചേരിയുടെ പിന്മുറയിൽ കണ്ണിബന്ധം ചേർത്തപ്പെട്ടവരാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം എന്ന യാഥാർത്ഥ്യം നേരെ ചൊവ്വേ മനസ്സിലാക്കി നടത്താണ് ഈ കാലഘട്ടത്തിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തും നമ്മുടെ ഈ സംസ്ഥാനത്തിനകത്തും നാം സ്നേഹിക്കുന്ന, നാം പിറവിയെടുത്ത് നാം നിലകൊള്ളുന്ന നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യക്കകത്തും അതിനപ്പുറത്ത് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രാഷ്ട്ര സംവിധാനങ്ങൾക്കകത്തും നമ്മുടെ കണ്ണെത്താ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ സാമൂഹ്യ ക്രമത്തിനകത്തും അറേബ്യൻ സാമൂഹ്യ സംവിധാനത്തിനകത്തുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവഗതികളെ വിലയിരുത്താൻ നമുക്ക് കാഴ്ചപ്പാടും വ്യക്തമായ വീക്ഷാഗതിയും കിട്ടുന്നത് എന്ന് വിനയപുരസ്കരം നമ്മൾ അറിയണം. ഇത്രയും ഈ ഉള്ളവൻ പറഞ്ഞു വെച്ചത്
ബഹുമാനായ ഉദ്ഘാടകന്റെ വർത്തമാനത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ്. ആ മഹാർമന്മാരായ പ്രവാചകന്മാർ നേതൃത്വം കൊടുത്ത സലഫസ്വാലിഹീങ്ങൾ ആ വഴിയിൽ എഴുന്നേറ്റുന്നുകൊണ്ട് പ്രവർത്തിച്ച ആ ധാരയെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് വിശ്വാസി സമൂഹത്തോട് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ സംസാരിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഐ യഹ്ദിയക്കും സുനനല്ലദീന മിൻ മൻ ഖബിലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആ പൂർവസൂരികൾ കടന്നുപോയ വഴിയിലൂടെ നിങ്ങൾ നയിക്കണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ആ ചേരിക്കും ധാരക്കും എതിർപക്ഷത്ത് മറ്റൊരു ചേരി ഉണ്ടായിരുന്നു. ആ ചേരി ദേഹേച്ഛയെ, ഇച്ഛയെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇച്ഛാനുസൃതം മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടരാണ്. അവർക്ക് വേദപ്രോക്ത മൂല്യങ്ങൾ പ്രശ്നമല്ല, അവർക്ക് പടക്കം വരാൻ ഭാഗത്തുള്ള നിയമനിർദ്ദേശങ്ങൾ വിഷയമല്ല, അവർ ദൈവീക നിയമങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾക്കനുസരിച്ച് പടക്കമ്പുരാൻ നൽകുന്ന ആദർശത്തിനും ശരഅഇ ഹുക്കുമുകൾക്കും അനുസരിച്ച് അത്തരം ഒരു കള്ളിക്കോളത്തിനകത്ത് ജീവിക്കാൻ ജീവിച്ചവരല്ല. അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നാണ്, നിങ്ങൾ വഴിതെറ്റണമെന്നാണ്. ഇച്ഛക്കനുസൃതമായി മുന്നോട്ട് പോകുന്ന അവരുടെ ക്രമത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവർ നയിക്കുന്ന വഴിയെ നിങ്ങൾ ചലിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്തരം ഇച്ഛയെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ മറുപക്ഷം ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൃത്യമായി ഈ സത്യത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വ്യതിചരിച്ചുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു ക്രമത്തിലും വ്യവസ്ഥയിലും അങ്ങനെ സഞ്ചരിച്ചു പോകണമെന്ന, ഇതാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഉണ്ടായിരുന്ന വസ്തുത എന്നും അതിന്റെ തുടർച്ചയിലാണ് ഇന്നും കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും യഥാവിധി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ നിയോഗവും ദൗത്യവും ഈ മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിൽ, അലൈഹിസ്സലാം, ആ മഹാരഥന്മാരായ പൂർവസൂരികളുടെ പാരമ്പര്യത്തിൽ, റഹിമഹുമുള്ള, നമുക്ക് മുമ്പിൽ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ഇമാമമാരും നവോത്ഥാന നായകന്മാരുമായ ആ മഹാരഥന്മാർ കാഴ്ചവെച്ച വഴിയിലൂടെ ഇസ്ലാമിനെ അറിഞ്ഞും അതിന്റെ ആദർശത്തെ യഥാവിധി ഉൾക്കൊണ്ടും അതിന്റെ നിയമക്രമത്തെയും അതിന്റെ സാംസ്കാരിക നിയമങ്ങളെയും സാൻമാർഗിക നിയമങ്ങളെയും ഉൾക്കൊണ്ടും കാലഘട്ടത്തിൽ നമ്മുടെ ദൗത്യവും നിയോഗവും നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന വസ്തുത വളരെ കൃത്യമായി മുസ്ലിം സമുദായത്തിനകത്തെ ഓരോ അംഗങ്ങളും അറിഞ്ഞ് സമ്മതിച്ച് അംഗീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ നേരത്തെ ഇവിടെ ഉത്ബോധിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ പരിപ്രേക്ഷ്യത്തിലൂടെ, ഇസ്ലാമിന്റെ കണ്ണിലൂടെ, വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യൂ പോയിന്റിലൂടെ വളരെ കൃത്യമായി നോക്കിക്കാണാൻ നമുക്ക് കഴിയും. അവിടെ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തിരിച്ചറിവും അതിനടിസ്ഥാനത്തിലുള്ള ഒരു ആവേശവും നമുക്കിടയിൽ തമ്മിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പടല പിണക്കങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ഊർജം ഏത് വഴിക്ക് ചെലവഴിക്കണമെന്ന കൃത്യമായ കാഴ്ചപ്പാടും ഉണ്ടാകുമെന്ന് വിനയപുരസ്ഥരം നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം യഥാർത്ഥത്തിൽ മറുപക്ഷത്ത് നിലകൊള്ളുന്ന ആളുകൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അതാണ് ഇവിടെ വിജയം വരിച്ചുകൊണ്ടിരിക്കുക എന്ന ഭയാനകമായ സ്ഥിതി വിശേഷവും നാം തിരിച്ചറിയണം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരാണ് ഇസ്ലാമിന്റെ മറുപക്ഷത്തുള്ള ആളുകൾ. അതുകൊണ്ട് അവർ കൃത്യമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തെ ഇസ്ലാമിൽ നിന്ന് അടർത്തിയെടുക്കണം എന്നതാണ്. സമുദായം സമുദായത്തിൻ്റെതായ ഒരു ചട്ടക്കൂടിനകത്ത് സാമുദായികമായ വിഷയങ്ങളിൽ കടന്നു കറങ്ങി അത്തരത്തിൽ ചില പ്രശ്നങ്ങളുമായി യഥാർത്ഥത്തിൽ മാനവർക്ക് വെളിച്ചം നൽകുന്ന ഇസ്ലാമിന്റെ മർമ്മ ഉത്ബോധനത്തെ കൈവിട്ട് അങ്ങനെ അങ്ങ് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ കെട്ടിക്കുരുങ്ങി അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവർ കൃത്യമായി ആഗ്രഹിക്കുന്നു. എന്നാൽ മഹാരഥന്മാരായ പ്രവാചകന്മാരിലൂടെ ഭൂമുഖത്ത് സംഭവിച്ചത് വേദം കൃത്യമായി പഠിപ്പിച്ചു, വേദമൂല്യങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ പരിശീലിപ്പിച്ചു. ആ വേദം അവരുടെ ചുമലിൽ അർപ്പിക്കുന്ന നിയോഗ ദൗത്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കർമ്മരംഗത്ത് അക്ഷീണം അനവരതം മനുഷ്യർക്ക് വേണ്ടി മുന്നേറുന്ന അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും മനുഷ്യർക്ക് വേണ്ടി ത്യാഗം ചെയ്യുകയും ചെയ്യുന്ന ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ കാഴ്ചവെച്ച ആ പാതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അനമിൻ മില്ലത്തി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിമി മില്ലത്തിൽ പെട്ടവനാണ്. ആ ഇബ്രാഹിമി മില്ലത്തിന്റെ ആ പരമ്പരയിൽ നിന്നുകൊണ്ട് ഈ ശരിയായ വഴിയിലൂടെ മാലോകരെ നയിക്കാനുള്ള തിരിച്ചറിവ് നേടിയെടുത്തുകൊണ്ട് മുസ്ലിം സമുദായം രംഗത്ത് നിൽക്കുന്നത് സഹിക്കുകയില്ല എന്ന്
ഇസ്ലാമിന്റെ എതിരാളികൾ അംഗീകരിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ അറിയുകയാണ് വേണ്ടത്. ഈ അറിവാണ് യഥാർത്ഥത്തിൽ പുതിയ കാലഘട്ടത്തിൽ നമുക്കിടയിലേക്ക് കണ്ണു തുറന്നു വെക്കാനും നമുക്കപ്പുറത്തുള്ള സഹോദര സമുദായ അംഗങ്ങളിലേക്ക് കണ്ണു തുറന്നു വെക്കാനും അതിനപ്പുറത്ത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവഗതികളെ വായിക്കുന്ന ഒരു മൂന്നാം കണ്ണ് നമ്മിൽ ഉണ്ടായി വരാനും നിമിത്തമാവുക എന്നും ഈ വിഷയത്തിന്റെ ഒരു ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മഹാനന്മാരായ പ്രവാചകന്മാർ അലൈഹിമുസ്സലാമയുടെ പരമ്പരിന്നുകൊണ്ട് ഈ ലോകത്ത് നിർവഹിച്ച ദൗത്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതേ ദൗത്യം ഏറ്റെടുക്കാൻ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന് ബാധ്യതയുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ തമ്മിൽ പങ്കുവെക്കേണ്ടുന്ന വിഷയം. കടന്നു വന്ന നവോത്ഥാന നായകന്മാർ അതാണ് സമൂഹത്തെ ബോധവൽക്കരിച്ച് നമ്മിൽ ഉൾക്കാഴ്ചയുള്ള സകല പണ്ഡിതന്മാർ ഏത് മതസംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരോ അതിന്റെ കൂടെ പ്രവർത്തിക്കുന്നവരോ ആവട്ടെ അവരെല്ലാം അവരുടെ ഉത്ബോധനങ്ങൾ കേന്ദ്രീകരിക്കുന്നത് ഈ പോയിന്റിലാണ് എന്നും ഇന്ന് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു ബഹളങ്ങൾക്കപ്പുറത്ത് യഥാർത്ഥത്തിൽ നാം കേൾക്കുന്ന സൗമ്യമായ ചില വർത്തമാനങ്ങളെ പരിശോധിച്ചാൽ പരതിയാൽ നമുക്ക് മനസ്സിലാക്കാനാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് നിയോഗമാണ് ഉണ്ടായിരുന്നത് എന്ന് അല്ലെങ്കിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് രണ്ട് വശമാണ് ഉണ്ടായിരുന്നത് എന്ന് ഖുർആൻ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്, നാം സാധാരണ ഖുർആനിൽ വായിച്ചു കേൾക്കുന്ന ഭാഗം തന്നെ. ഈ മനുഷ്യരെ വിശുദ്ധ ഖുർആൻ ശരിയായിട്ട് പഠിപ്പിക്കുക, കേവല വായനക്കപ്പുറത്ത് ഇതിന്റെ ആശയ അർത്ഥ വ്യാപ്തി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പഠനം, തഅലീം, അത് യഥാവിധി അവരെ ആ തഅലീമിലൂടെ പഠിപ്പിക്കുന്നതിലൂടെ അവരിൽ ഉൾക്കാഴ്ചയുള്ളവരാക്കി മാറ്റുക, ഈ വേദത്തെ യഥാവിധി അറിയാൻ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക. വൽഹിക്കുമ, അതനുസരിച്ച് എങ്ങനെയാണ് മണ്ണിൽ ജീവിക്കേണ്ടത് എന്ന പ്രായോഗികമായ തെളിവ് പഠിപ്പിക്കുക. അൽഹിക്കുമാസം അസുന്ന എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രായോഗികമായ വശം, ഖുർആനിന്റെ നിയമങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന പ്രായോഗികമായ തലത്തിലാണ് അസുന്നത്ത് എന്ന് പറയുക. അപ്പൊ ആ അർത്ഥത്തിൽ ഈ വേദവും അതിന്റെ പ്രായോഗിക തെളിവ് പഠിപ്പിക്കുക. വയുസക്കീഹിം, അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംസ്കരിച്ച് ലക്ഷണമൊത്ത ഒരു സമുദായമായി സമൂഹമായി പരിവർത്തിപ്പിക്കുക. ഇതായിരുന്നു ഹബീബിന്റെ ഒരു പ്രവർത്തന മാർഗം അല്ലെങ്കിൽ നിയോഗ ദൗത്യ വശം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. മറുഭാഗത്ത് അതേ ഖുർആൻ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നിയോഗത്തെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു. വയഅമറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുങ്കർ വയുഹില്ലു ലഹും അത്തയ്യിബാത് വയുഹർരിമു അലൈഹിം അൽഖബാഇസ് വയദറുഹും ഇസ്റഹും വല്ലഗ്ലാലു ലത്തീ കാനത് അലൈഹിം. ഈ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് നല്ലത് മാത്രം കൽപ്പിക്കുന്നു, അവരിൽ നിലകൊള്ളുന്ന അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുന്നു, അവരുടെ ശുദ്ധ പ്രകൃതത്തിന് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതത്തിന് അനുയോജ്യമായ നല്ല കാര്യങ്ങൾ മാത്രം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു, ഹലാലായ കാര്യങ്ങൾ മാത്രം അനുവദിച്ചു കൊടുക്കുന്നു, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതത്തിന് ചേരാത്ത സകല കാര്യങ്ങളും അദ്ദേഹം അവർക്ക് വിലക്കുകയും ചെയ്യുന്നു, ഹറാമായി കൽപ്പിക്കുകയും ചെയ്യുന്നു. സർവോപരി വയദറുഹും ഇസ്റഹും വല്ലഗ്ലാലല്ലതീ കാനത് അലൈഹിം, അവരുടെ മേൽ ഏതോ ഇരുട്ടിന്റെ ശക്തികൾ, ഏതോ മേധാശക്തികൾ, ഏതോ അതീശക്തികൾ, അത് ഏകാധിപത്യ സ്വേച്ഛാധിപത്യ രാജാധിപത്യ പ്രവണതയിൽ അധിഷ്ഠിതമായ ക്രമങ്ങളാവാം, അതല്ലെങ്കിൽ ഇച്ഛക്ക് ആധിപത്യമുള്ള ക്രമമെന്ന നിലക്ക് പരിചയപ്പെടുത്തുന്ന ജനായത്തെ ക്രമത്തിന്റെ തെറ്റായ രീതിശാസ്ത്രമാവാം. എന്തായിരുന്നാലും ശരി, അത്തരത്തിൽ മേധാശക്തികളും അതീശക്തികളും അവരുടെ മേൽ കയറ്റിവെച്ച ഭാരങ്ങളെ, അവരുടെ മേൽ അണിയിച്ച ചെങ്ങലക്കെട്ടുകളെ, ആ ഭാരങ്ങളെ ഇറക്കി വെച്ചും ചെങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞും മനുഷ്യരെ വിമോചിപ്പിക്കുക എന്നതും ഈ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമാണ് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ദൗത്യം അതേ വിധി നിർവഹിച്ചുകൊണ്ടാണ് നമ്മുടെ പൂർവസൂരികളായ സഹാബൈ കിറാം റളിയല്ലാഹു തആല അൻഹും, ആ തുടർച്ചയിൽ താബിഈ താബിഈങ്ങൾ റഹിമഹുമുള്ള, അതേ തുടർച്ച ഇസ്ലാമിലെ നവോത്ഥാന നായകന്മാർ ഈ മാർഗത്തിൽ കടന്നു കഴിഞ്ഞു പോയത് എന്നും ചരിത്രം യഥാവിധി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവാചക നിയോഗവും ദൗത്യവും യഥാവിധി നിർവഹിക്കു നടത്ത് ഇസ്ലാമിന് മുമ്പിൽ അതിന്റെ എതിരാളികൾ അവരുടെ സകല തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി രംഗത്ത് വരും എന്നതിന്റെ പുതിയ പുതിയ അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ് ഇന്ന് നമുക്കിടയിലും ലോകത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്.
വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ തുടർച്ചയിൽ ഈ ഇസ്ലാമിക ദർശനത്തിനും ഇസ്ലാമിന്റെ നിയമക്രമങ്ങൾക്കും സാംസ്കാരിക നിയമങ്ങൾക്കും അതനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമുദായത്തിനുമെതിരെ ഒരുപാട് തെറ്റായ വർത്തമാനങ്ങളുടെ മല വെള്ളപ്പാച്ചിലാണ് ഉണ്ടായത്. പക്ഷേ ആ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മുസ്ലിം സഹോദരന്മാരെ കുറിച്ച് പലപ്പോഴും നാം ആലോചിച്ചിട്ടുണ്ടോ എന്ന് വിനയപുരസരം ഇപ്പോൾ ഒന്ന് ആലോചിക്കുക. യൂറോപ്പിന്റെ ആ ഭൂമികയിൽ, അമേരിക്കൻ ഐക്യനാടുകളുടെ ആ ഭൂമികയിൽ ഇസ്ലാമിന് നേരെ ഒരുപാട് വർത്തമാനങ്ങൾ കൃത്യമായി ക്ലച്ച് പിടിച്ച് മുസ്ലിം എന്ന് കേൾക്കുമ്പോഴേക്ക് ആ ഇസ്ലാമിനെ അടയാളപ്പെടുത്താൻ ചില രൂപങ്ങളും ശൈലികളും ഉണ്ടാക്കി വെച്ച അത്തരത്തിലെ ബിംബങ്ങൾ, സിംബലുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ ഹൃദയ മസ്തിഷ്കത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് വർത്തമാനങ്ങൾ തെറ്റായി അടിച്ചു കയറ്റപ്പെട്ട ആ ഭൂമികയിൽ ജീവിക്കുന്ന നമ്മുടെ നല്ലവരായ മുസ്ലിം സഹോദരന്മാർ, അവർ വളരെ വിഷമത്തിലും പ്രയാസത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവർ കൃത്യമായി ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോയപ്പോൾ അവർ ഇസ്ലാമിനെ സമൂഹത്തിന് മുന്നിൽ തുറന്നു വെച്ചു. അവരുടെ പള്ളികൾ വരെ തുറന്നു വെച്ചു എന്നാണല്ലോ ചരിത്രം പഠിപ്പിക്കുന്നത്. അവർ അവരുടെ പള്ളികളിൽ വെൽക്കം ഡേ ആചരിക്കാറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത. വർഷത്തിൽ ഒരു ദിവസം പള്ളികൾ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു വെക്കുക, അങ്ങനെ ഇസ്ലാമിനോട് തെറ്റിദ്ധാരണയുള്ള ആളുകളെ പള്ളികളിലേക്ക് ആകർഷിക്കുക. മിഹ്റാബ് എന്ന് പറയുന്നത് മിമ്പർ എന്ന് പറയുന്നത്, പ്രസംഗപീഠം എന്ന് പറയുന്നത് നമസ്കാര സ്ഥലം എന്ന് പറയുന്നത്, നമസ്കാരം ആരാധന പ്രാർത്ഥന അതുമുഖേന ഇസ്ലാം ലക്ഷ്യമാക്കുന്നത്, ഇസ്ലാമിന്റെ കുടുംബ സാമൂഹിക സാമ്പത്തിക രാഷ്ട്ര ഭരണ നീതിന്യായ നിർവഹണ യുദ്ധ സന്ധിയുമായി ബന്ധപ്പെട്ട ക്രമങ്ങൾ എന്ന് പറയുന്നത് എല്ലാം അങ്ങനെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും വിധം നവനവങ്ങളായിട്ട് ടെക്നോളജിയെ സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചും സ്ത്രീകൾക്ക് ഇസ്ലാം അംഗീകരിച്ചു കൊടുത്ത ഉയർന്ന പദവിയെ വിശദീകരിച്ചു കൊടുത്തും യൂറോപ്യൻ പാശ്ചാത്യ സമൂഹത്തിൽ തകർന്നു പോയ കുടുംബമെന്ന സ്ഥാപന ക്രമത്തെ ഇസ്ലാം യഥാവിധി പുനഃസ്ഥാപിച്ച് കൊണ്ടുപോയ സുന്ദരമായതിന്റെ നിയമക്രമങ്ങളെ കുറിച്ചും കൃത്യമായി വിശദീകരിച്ചും പഠിപ്പിച്ചും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് സഹോദര സമുദായ അംഗങ്ങൾക്ക് വന്നിരുന്ന് കേൾക്കാൻ പള്ളികളിൽ ബാൽക്കണി നിർമ്മിച്ചുമൊക്കെ അവരൊരു നിശബ്ദ വിപ്ലവം നടത്തിയിരുന്നു എന്ന് സഹോദരി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വന്നപ്പോൾ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ഒരു വർഷം തികഞ്ഞപ്പോൾ 1.5 മില്യൺ ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി എന്നത് അപ്പുറത്ത് നടക്കുന്നത് അത്ഭുതമാണ് എങ്കിൽ അങ്ങനെയും ചില സാധ്യതകൾ പുതിയ കാലഘട്ടത്തുണ്ട് എന്ന് സാഹചര്യത്തിനകത്തുള്ള സാധ്യതകളെയും സാധുതകളെയും തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞു എന്നും ഈ കേരളത്തിലെ പ്രബുദ്ധ മുസ്ലിം സമുദായം തിരിച്ചറിയണം. വാതിലുകൾ അടച്ചു വെച്ചിട്ട് നാം നമുക്കിടയിൽ തന്നെ കടന്ന് കറങ്ങി നമുക്കിടയിൽ അങ്ങനെ വർത്തമാനങ്ങളും ഖണ്ഡനമണ്ഡലങ്ങളുമായി നമ്മുടെ തെരുവും തോറും നമ്മുടെ സംഘടനാ ബലത്തിന്റെ ആൾ ബലത്തിന്റെ ഉമ്പും അഹങ്കാരവും കാണിക്കാൻ ഈ സമുദായത്തിന്റെ പണം വ്യയം ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പിത്തലാട്ടങ്ങൾക്കപ്പുറത്ത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് മുസ്ലിം സമുദായം കടന്നു പോകേണ്ടത് എന്ന് ഇന്ന് പാശ്ചാത്യ ലോകത്തെ മുസ്ലിം സഹോദരന്മാർ നമുക്ക് നൽകുന്ന വെളിപാടുകളെ തിരിച്ചറിയാൻ ആധുനിക കാലഘട്ടത്തിലെ മഹൽ സംവിധാനങ്ങൾക്കും പണ്ഡിത സംവിധാനങ്ങൾക്കും മതസംഘടനകൾക്കും സാധിക്കണമെന്ന് വിനയപുരസരം ഉത്തരവാദിത്തത്തോടു കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട് എന്നറിയണം. നേരത്തെ അജിസായി പറഞ്ഞുവല്ലോ ഇപ്പറഞ്ഞ വേൾഡ് ട്രേഡ് സെന്ററിനെ കുറിച്ച് ഓർത്തപ്പോൾ ഈ ഉള്ളവൻ ഓർത്തു പോയതാണ്. അങ്ങനെ ഒരു സംഭവം ലോകത്ത് നടന്നു എങ്കിൽ ഇവിടെ അബ്ദുൽ നാസർ മഅ്ദനി എന്ന് നമ്മുടെ സ്വന്തം സഹോദരൻ, ആ സഹോദരന്റെ പേരിൽ ഇനി ചേർത്താനുള്ള ചുമത്താനുള്ള ഒരേ ഒരു കേസ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ അദ്ദേഹം പങ്കെടുത്തു എന്നത് മാത്രമാണ്. അത്രയും കൃത്യമായിട്ട് അദ്ദേഹത്തിന് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും നാം നമുക്കിടയിൽ ഉണ്ടായി വന്ന സ്പർദ്ധയുടെ, മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടായി വന്ന സംഘടനാ പക്ഷപാതിത്വത്തിന്റെ, ഏതേത് സംഘടനയിലും പ്ലാറ്റ്ഫോമിലും പ്രവർത്തിക്കുമ്പോഴും അതിനപ്പുറത്ത് നമുക്ക് ഇസ്ലാമിനോടൊരു കൂറുണ്ട് എന്നും ഇസ്ലാമിക ലോകത്തും ലോകത്ത് ഉടനീളവും നടക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് ബാധ്യതയുണ്ട് എന്നും ലോകാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗൂഢശ്രമങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നീതിക്കും ന്യായത്തിന് വേണ്ടി ശബ്ദിക്കാൻ നമുക്ക് അർഹതയും ഉത്തരവാദിത്വമുണ്ട് എന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മൾ പക്ഷം ചേർത്ത് നിർത്തപ്പെട്ടപ്പോൾ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയോളം നമ്മൾ എത്തിപ്പെട്ടു എന്നതും നമ്മുടെ നിലവിലുള്ള ദയനീയമായ അവസ്ഥയാണ് എന്ന് വേദനയോടെ നമ്മൾ ഓർക്കണം. സർവോപരി ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ലക്ഷണമൊത്ത ഒരു മുസ്ലിം സമുദായമായി നിന്നുകൊണ്ട് തമ്പുരാന്റെ സഹായത്തിന് അർഹരാകാൻ നമുക്ക് ബാധ്യതയുണ്ടായിരുന്നു എന്നിരിക്കെ
കാലഘട്ടത്തിന്റെ ഈ തെറ്റായ സംസ്കാരത്തിന്റെ മലവെള്ളപ്പാച്ചിലിൽ എന്തെല്ലാം അന്യായങ്ങളും അധർമ്മങ്ങളും വൃത്തികേടുകളും വേണ്ടാധീനങ്ങളുമാണോ ഈ സാമൂഹ്യ ക്രമത്തിനകത്ത് ഉണ്ടായി വരുന്നത്, ആ വൃത്തികേടുകളെല്ലാം മുസ്ലിം സമുദായത്തിനകത്ത് കടന്നു കയറി നമ്മുടെ വീട്ടകത്ത് വരെ പ്രശ്നം സൃഷ്ടിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നും അവിടെയും ലക്ഷണമൊത്ത ജീവിത വിശുദ്ധിയുള്ള മുസ്ലിം സമുദായ അംഗങ്ങൾ, വ്യക്തികളും കുടുംബങ്ങളും ഉൾച്ചേരുന്ന ലക്ഷണമൊത്ത മഹല്ലുകൾ, അത്തരം മഹല്ലുകൾ ചേരുന്ന ലക്ഷണമൊത്ത ഒരു മുസ്ലിം സമുദായം എന്ന ഒരു ക്രമത്തിൽ ഉറച്ചു നിൽക്കാൻ പോലും കഴിയാത്ത ദുരന്തം നമുക്കിടയിൽ ഉണ്ട് എന്നും വേദനയോടെ നമ്മൾ ഓർക്കണം. ഇത്രയും പറഞ്ഞു വെച്ച വർത്തമാനത്തെ ഒന്നുകൂടി വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയിലെ സാമൂഹ്യ ക്രമത്തിനകത്ത് ജീവിക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഏതേതു തിന്മകളെ കണ്ടുകൊണ്ടാണോ അസ്വസ്ഥനായത്, ഏതേതു വൃത്തികേടുകളാണോ അദ്ദേഹത്തിന്റെ ചിന്തയെ ഏറെ വേദനിപ്പിച്ചത് എങ്കിൽ അത്തരത്തിലുള്ള ജഹാലത്തിന്റെ, ജാഹിലിയത്തിന്റെ, തെറ്റായ സംസ്കാരത്തിന്റെ വൃത്തികേടുകളുടെ ഒരുപാട് ഒരുപാട് അവസ്ഥാതലങ്ങൾ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സാമൂഹ്യ ക്രമത്തിനകത്ത് ഉണ്ട് എന്നും അതെല്ലാം ഇങ്ങനെ കേറി കേറി നമ്മുടെ ക്രമത്തിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നും വേദനയോടെ നമ്മൾ ഓർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിലെ മാനസികാവസ്ഥയെ കുറിച്ച്, അദ്ദേഹത്തിന് പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മനോവികാരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയ ഔദാര്യങ്ങൾ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകരെ അങ്ങ് അസ്വസ്ഥനായിട്ടാണ് മുന്നോട്ട് പോയത്. ദലാലത്ത് എന്നാണ് ഇവിടുത്തെ പ്രയോഗം. ദലാലത്തിന് വഴികേട് നമ്മൾ സാധാരണ അർത്ഥം പറയാറുണ്ട്. പക്ഷേ മഹാനന്മാരായ പ്രവാചകന്മാർ അലൈഹി മുസ്സലാം അവരുമായി ബന്ധപ്പെടുത്തി അങ്ങനെ അർത്ഥം വരുന്നത് അന്യായമാണെന്ന് ഈ ഉള്ളവൻ വിചാരിക്കുന്നു. അതുകൊണ്ട് വഴികേടിലായിരുന്നില്ല അവരാരും. അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വളർത്തി ഉയർത്തി കൊണ്ടുവരികയായിരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഒരു തിന്മയിലേക്കും അവർ പോയിട്ടുണ്ടായിരുന്നില്ല. അല്ലമീൻ അസ്വാദിഖ് എന്നായിരുന്നല്ലോ ഹബീബിനെ അവർ വിളിച്ചിരുന്നത്. സത്യസന്ധനും വിശ്വസ്തനുമായ ജീവിത വിശുദ്ധിയുള്ള ആ മക്കയുടെ കണ്ണിരുണ്ണിയായിരുന്നു അദ്ദേഹം എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ തെറ്റായ ക്രമത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഈ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ എന്തുണ്ട് മാർഗം, ഇവരെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് വെളിച്ചം, എവിടെ നിന്ന് കിട്ടും, എവിടെ തുടങ്ങണം, എങ്ങോട്ട് വിളിക്കണം എന്ന ഒരുപാട് ഒരുപാട് അസ്വസ്ഥതകളായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. അതിനു മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ് സുബ്ഹാനഹു വതആല അങ്ങ് അസ്വസ്ഥനായിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകരെ അങ്ങേക്ക് നാം ഹിദായത്ത് നൽകിയില്ലേ, മാർഗദർശനം നൽകിയില്ലേ. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആ ആദ്യത്തെ സൂക്തികൾ, തുടർന്ന് അതിനുശേഷം അവതീർണമായ വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ, ആ സൂക്തികളിലൂടെ ആയാത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ ഒരു വെളിച്ചവും വഴിയും നൽകി. അതാണല്ലോ നമ്മളിവിടെ വിശുദ്ധ ഖുർആൻ. ആ വെളിച്ചം സ്വീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിന്മകളോട് പൊരുതുകയും ധർമ്മത്തെ സ്ഥാപിക്കുകയും ശരിയായ രീതിയിൽ മനുഷ്യനെ അള്ളാഹുവിനെ അറിഞ്ഞ് ആ അള്ളാഹുവിന്റെ ആദർശക്രമം ഉൾക്കൊണ്ടുകൊണ്ട് ആ അള്ളാഹു നൽകിയ നിയമക്രമങ്ങളെ പാലിച്ചും ശീലിച്ചും അതനുസരിച്ച് ജീവിച്ചും ആ നിയമക്രമങ്ങൾക്കനുസൃതമായി ചുമരിൽ ബാധ്യത ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ലക്ഷണമൊത്ത ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുകയായിരുന്നു, ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു 23 കൊല്ലക്കാലം കൊണ്ട്. ഈ രീതിയിൽ അന്നുണ്ടായിരുന്ന തിന്മകളോടെ ഹബീബിനുണ്ടായ അസ്വസ്ഥത നിലവിൽ ഇസ്ലാമിന്റെ ആളുകളായി നിലകൊള്ളുന്ന ഈ പറയുന്ന വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കയ്യിലുള്ള ഇപ്പറയുന്ന സുന്ദരമായ ഒരു പാരമ്പര്യത്തിന്റെ കൃത്യമായ വർത്തമാനം ഖുർആനും തിരുവചനങ്ങളും നമ്മെ ശരിയായി പഠിപ്പിച്ചു കൊണ്ടിരിക്കെ ആ കൃത്യമായ സുവർണ കാലഘട്ടങ്ങൾ, ചരിത്രത്തിലെ സുവർണ കാലഘട്ടങ്ങൾ, മഹാനന്മാരായ പ്രവാചകന്മാർ അലൈഹിമുസ്സലാം, അവരെ പിൻപറ്റിയിരുന്ന സഹാബൈക്രാം റളിയല്ലാഹു തആല അൻഹും, അവരൊക്കെ നയിച്ചിരുന്ന ആ സുവർണ കാലഘട്ടത്തിന്റെ ചരിത്രം എല്ലാം മുമ്പിലുണ്ടായിരിക്കെ ആ ചരിത്രത്തിന്റെ വഴിയിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെ തിന്മകളിൽ അസ്വസ്ഥമാകുന്ന ഒരു മനസ്സ് സത്യവിശ്വാസി സമൂഹത്തിനുണ്ടാവണം. അങ്ങനെ ആ തിന്മയോട് പൊരുതാൻ നമുക്ക് കഴിയണം. ആ തിന്മ നമ്മിലേക്ക് കടന്നു വരാതിരിക്കണം. കാലം എത്ര കോലം തെറ്റി ഒഴുകിയാലും ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത അതാണല്ലോ. ധാർമ്മിക സദാചാര മൂല്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞ, മൂല്യച്യുതി സംഭവിച്ച, വീട്ടകത്ത് വരെ ലൈംഗിക അരാജകത്വത്തിന്റെ ദുരന്തങ്ങൾ കടന്നു കയറിയ ഒരു വല്ലാത്ത കാലഘട്ടമാണ് ഈ കാലഘട്ടം. അത്തരം ഒരു തെറ്റായ സംസ്കാരത്തിന്റെ കുത്തൊഴുക്കിൽ ക്രമം തെറ്റിപ്പോയ,
കീഴ്മേൽ മറിഞ്ഞു പോയ ഈ ഒരു തെറ്റായ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിത വിശുദ്ധിയോടെ തുടരാൻ വിശ്വാസി സമൂഹത്തിന് സാധിക്കണം എങ്കിൽ ചരിത്രം ആവർത്തിക്കും. യൂറോപ്പിൽ ആവർത്തിക്കുന്ന ചരിത്രം, ആഫ്രോ അറേബ്യൻ രാജ്യങ്ങളിൽ ആവർത്തിക്കുന്ന ചരിത്രം ഇവിടെയും ആവർത്തിക്കാനുള്ളതാണ് എന്നും ചരിത്രത്തിന് ആവർത്തന ക്ഷമതയുണ്ട് എന്നും എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ അധർമ്മത്തിന്റെ ശക്തികൾക്ക് കീഴ്പ്പെട്ട് ധർമ്മം ഇങ്ങനെ പത്തിതാട്ടി നിൽക്കേണ്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയില്ല എന്നും വളരെ കൃത്യമായി നാം അറിയണം. ബദർ അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഓരോ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം ജീവിച്ചതിന്റെ ഉദാത്തമായ ചരിത്രാനുഭവങ്ങളെ അല്ലാമ ഇഖ്ബാൽ കൃത്യമായി നമ്മെ ബോധവൽക്കരിക്കുന്നുണ്ട് എങ്കിൽ ഈ ആവർത്തനമാണ് നാം തിരിച്ചറിയേണ്ടത്. പുതിയ കാലഘട്ടത്തിലും നമ്രൂദുമാർ ഒരുക്കുന്ന തീകുണ്ഡങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ഇബ്രാഹിമുമാർ എഴുന്നേറ്റ് നിൽക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ തുർക്കിയിലും ഈജിപ്തിലും തുനീഷ്യയിലും സുഡാനിലും യമനിലുമൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ചരിത്രം ആവർത്തിക്കാനുള്ളതാണ് എന്ന യാഥാർത്ഥ്യം വളരെ കൃത്യമായി നമ്മൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് യോഗ്യരായിട്ട് മാറാൻ, ലക്ഷണമൊത്ത മുസ്ലിമീകളായിട്ട് തീരാൻ മുസ്ലിം സമുദായത്തിന് ബാധ്യതയുണ്ട് എന്നാണ് സഹോദരി സഹോദരന്മാരെ വിനയ പുരസ്സരം ഈ കാലഘട്ടത്തിൽ നാം തിരിച്ചറിയേണ്ടത്. നമുക്ക് അർപ്പണ മനോഭാവം ഉണ്ടാവണം, നമുക്ക് ഖുർആനോട് ശരിക്ക് കൂറുണ്ടാവണം, നമുക്ക് ഹബീബിനോട് നല്ല സ്നേഹം ഉണ്ടാവണം. ആ സ്നേഹം ഹബീബ് കാഴ്ചവെച്ച വഴിയെ പിൻപറ്റിക്കൊണ്ട് ഇത്തിബാഉർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിക്കൊണ്ട് അത് യഥാർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കാനും മുമ്പിൽ കാഴ്ചവെക്കാനും ആ സ്നേഹവും കൂറും പ്രകടിപ്പിക്കാനും ആ മാർഗത്തിൽ അർപ്പിതരായി പ്രവർത്തിക്കാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഇസ്ലാമിനോടുള്ള കൂറിനെയും പ്രതിബദ്ധതയെയും നാം ഇനിയും തിരിച്ചുവിടണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആ കാലഘട്ടത്തിലെ ജാഹിരിയത്തിന് ഈ കാലഘട്ടത്തിലും വലിയ മാറ്റമില്ലെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിലെ വൃത്തികേടുകൾക്ക് ഞാനും നിങ്ങളൊക്കെ നമസ്കരിച്ചു കൊണ്ടിരിക്കെ, നമ്മൾ വർഷാവർഷം ഹജ്ജിന് പോകാൻ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കെ, നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി വളരും ഉറുദിയും നടന്നുകൊണ്ടിരിക്കെ, നമ്മുടെ ഇതുപോലുള്ള ഈ മലപ്പുറം പശ്ചാത്തലത്തിൽ പോലും മുക്കിന് മുക്കിന് പള്ളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കെ, നമ്മുടെ ബഹുമാനരായ ഉസ്താദുമാർ അതുപോലെ പണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മതപ്രഭാഷണങ്ങളുടെ എല്ലാ വർത്തമാനങ്ങളും പപ്പടവട്ടത്തിൽ സീഡിയിലാക്കി വീട് വീടാന്തരം കറങ്ങി തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്ക തന്നെയും ഈ സകല ജഹാലത്തും ജാഹിരിയത്തും ഈ സകല അവിവേകവും അന്യായങ്ങളും നമ്മുടെ വീട്ടകത്ത് വരെ ഇടം നേടിയിരിക്കുന്നു എന്നതിനെ കുറിച്ച് വേദനയോടെ ഓർക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ ദുരന്തമെന്ന് വിനയ പുരസ്സരം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈയുള്ളവൻ തൃശ്ശൂരിൽ ഇസ്ലാമിന്റെ മാർഗത്തിലെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എലിയെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കുണ്ടായി വന്ന ഒരു ബന്ധമുണ്ട്. അവിടുത്തെ അതിരൂപതയിലെ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു ഫാദർ, ഫാദർ ദേവസി ബന്ധുക്കാരൻ, അദ്ദേഹം ഈയുള്ളവൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു ഇടവകയിൽ എന്റെ സഹോദര സമുദായ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഗുണകരമാവട്ടെ, അവരുടെ ഒരു ഇടവകയിലെ കുടുംബ സംഗമത്തിന് ക്ഷണിച്ചിരുത്തിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രൗഢമായ പ്രസംഗമുണ്ട്. അദ്ദേഹത്തിന്റെ കൃത്യമായ ഉന്നം വെച്ചുള്ള വർത്തമാനം ഒരു സമുദായത്തിനകത്തെ ദുരന്തം സാർവത്രികമായി മാറിയപ്പോഴും വേദത്തോടുള്ള കൂറിനാൽ കൃത്യമായി സംസാരിക്കുന്ന ഇത്തരം സത്യക്രിസ്ത്യാനികളോടുള്ള കൂറ് വർദ്ധിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇമാം, ഞങ്ങളുടെ ബൈബിൾ നിയമം അനുസരിച്ച്, പഴയ ബൈബിളിന്റെ നിയമം അനുസരിച്ച്, പഴയ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് മദ്യം ഹറാമാണ്. അദ്ദേഹത്തിന്റെ പ്രയോഗം തന്നെ അങ്ങനെയാണ്. ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ ടെർമിനോളജി നേരെ ചൊവ്വെ പഠിച്ച ഒരു വലിയ സാത്വികനായ മനുഷ്യനാണ്. ഞങ്ങൾക്ക് പന്നിമാംസവും പലിശയും മദ്യവും ഹറാമാണ്, പക്ഷെ ഞങ്ങളുടെ ആളുകൾ ഇന്ന് അതിൽ ഒന്നാമന്മാരാണെന്ന് ഫാദർ ദേവസി പന്തലൂക്കാർ. ഇപ്പോഴും തൃശ്ശൂരിലെ വടക്കാഞ്ചേരി നമ്മൾ ആ പാലം കടന്നു പോകുമ്പോൾ തലയി ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ക്രൈസ്തവ ദേവാലയത്തിന്റെ അധിപനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് വേദപ്രോക്തമായ നിയമ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ട് ഒരു സമുദായം ആചാര അനുഷ്ഠാനങ്ങളുമായി അതിൽ ഒരു കുറവും വരുത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും അവർക്കിടയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചുള്ള ഉള്ളറ വർത്തമാനങ്ങൾ എത്ര കൃത്യമാണ് എന്നത് ഈ ഉള്ളവനെ സന്തോഷിപ്പിച്ചു. എങ്കിലും മറുഭാഗത്ത് അതേ നിമിഷം ഉണ്ടായി വന്ന വേദന, ഈ ഒരു അവസ്ഥയിലേക്കല്ലേ മുസ്ലിം സമുദായവും പോയി പോകുന്നത് എന്നാണ്. അഥവാ നമുക്ക് പന്നിമാംസം അത്ര അങ്ങ് പഥ്യമായില്ല എങ്കിലും മദ്യവും പലിശയും ഈ സമുദായത്തിനകത്ത് കടന്നു കയറി നടത്തിക്കൊണ്ടിരുന്ന ദുരന്തങ്ങൾ ഇല്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾക്ക് ധൈര്യമുണ്ടോ പറയാൻ? നമ്മുടെ പണ്ഡിത സംവിധാനങ്ങൾക്ക് നെളിഞ്ഞിരുന്ന് ഇവ്വിധം സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം മുസ്ലിം സമുദായം കേന്ദ്രീകരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടോ എന്നും വേദനയോടെ നമ്മൾ ഓർക്കണം.
മദ്യത്തിന്റെ കുത്തൊഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ മദ്യം ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ആ മദ്യം ഉണ്ടാക്കുന്ന ദുരന്തത്തിൽ വേദനിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു കൂടിയത് എങ്കിൽ ആ മക്കയിലെ ജാഹിലിയ കാലഘട്ടത്തിലെ മദ്യം നമുക്കിടയിലും വലിയ പ്രശ്നമാണെന്ന കാര്യം നമുക്കറിയാം. ആ പ്രശ്നങ്ങൾ ഇന്ന് മുസ്ലിം സമുദായത്തിനകത്ത് വരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നമ്മുടെ പല മാന്യന്മാരുടെയും കല്യാണ വീടുകളിൽ തലേന്ന് രാത്രി നടക്കുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യമോ ദൗർഭാഗ്യമോ ഉണ്ടായാൽ ചെറുപ്പക്കാർ കൂടിയിരുന്ന് വർത്തമാനം പറയുന്ന ഇടത്തേക്ക് പള്ളി ഇമാമിനോ മൗലവിക്കോ ഉസ്താദിനോ പ്രവേശനം നൽകാതെ ഉത്തരവാദിത്തപ്പെട്ട കുടുംബനാഥന്മാർ സുന്ദരമായിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഇമാം ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഉസ്താദ് ഇപ്പോൾ അങ്ങോട്ട് ചെല്ലണ്ട, കാരണം അവിടെ നമ്മുടെ കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ കുപ്പി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്, എന്ന് മനസ്സിലാക്കാൻ അധിക ബുദ്ധി വേണ്ട. ഇത്രയും താടിയും തൊപ്പിയും നമസ്കാര തഴമ്പും വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കൺകണ്ട കോലങ്ങളായി നിൽക്കുന്ന കുടുംബനാഥന്മാർ, തറവാടിന്റെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർ, അവരുടെ അംഗീകാരത്തോടുകൂടി ഈ ദുർഭൂതം മുസ്ലിം സമുദായത്തിലെ പുതുതലമുറയെ കാണുന്നു എങ്കിൽ നമുക്ക് അസ്വസ്ഥപ്പെടാതിരിക്കാൻ, നമുക്കകത്തേക്ക് കണ്ണ് തുറന്നു വെച്ച് പണിയെടുക്കാതിരിക്കാൻ, ഇതിൽ വേദനിക്കാതിരിക്കാൻ എന്തുണ്ട് ന്യായമെന്ന് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അശ്ലീലവും ലൈംഗിക അരാജകത്വവും ഒരു വലിയ ദുരന്തമായിരുന്നു എന്നും അത് കണ്ടു നിൽക്കാനും അതിനെക്കുറിച്ച് വർത്തമാനങ്ങൾ കേൾക്കാനും നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയായ ഹബീബിന് കഴിയുമായിരുന്നില്ല എന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വീണ്ടും നമ്മൾ വായിക്കുന്ന ചരിത്രത്തിലെങ്കിൽ ആ ദുരന്തം നമുക്കിടയിൽ എവിധമാണ് ഇപ്പോൾ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും വേദനയോടെ നമ്മൾ ഓർക്കേണ്ടതില്ലേ? അന്ന് മക്കയുടെ കഅബാലയത്തിന്റെ പരിസരത്ത് സ്ത്രീകൾ കൂട്ടത്തോടെ വന്നിട്ട് അവരൊന്നിച്ച് കൈ കൊട്ടി കവിത ചൊല്ലി പാട്ടുപാടി നൃത്തം ചവിട്ടുമ്പോൾ ആ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾ ഒന്നടങ്കം അങ്ങോട്ട് ആകർഷിക്കപ്പെടുകയും അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ ഹരം മൂത്ത് അവർ ഓരോന്നായി വസ്ത്രങ്ങൾ ഉരിഞ്ഞ് എറിഞ്ഞ് നഗ്നരായി കാൽപൊക്കെ ചുറ്റും നൃത്തം ചവിട്ടുകയും ചെയ്തിരുന്നു എന്ന് ജാഹിലിയ കാലഘട്ടത്തിന്റെ വൃത്തികേടുകളെ വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ഈ നനഞ്ഞാട്ടവും കുഴഞ്ഞാട്ടവും തുണിമിഞ്ഞാട്ടവും നമ്മുടെ വീട്ടകത്ത് വരെ ഇടം പിടിച്ച ഒരു പുതിയ കാലഘട്ടത്തിൽ നാം നിർവഹിക്കുന്ന നമസ്കാരത്തിന്റെയും ദിക്റിന്റെയും സ്വലാത്തിന്റെയും എണ്ണം കൊണ്ടും വർഷാവർഷം കൊന്ന പാപം തിന്നു തീർക്കാൻ എന്ന പോലെ ഹറമിൽ പോയി വരുന്ന ഉംറ പാക്കേജ് കൊണ്ടും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് നമ്മളോട് ഇസ്ലാം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും പിന്നെയും നമ്മൾ ഓർക്കേണ്ടതില്ലേ? ഈ പറഞ്ഞ വൃത്തികേടല്ലേ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്? ലൈംഗിക അരാജകത്വം അക്കാലഘട്ടത്തിൽ കുടുംബത്തിൽ എങ്ങനെ നടമാടിയിരുന്നു എന്ന് സൂറത്ത് നിസാ വായിച്ചാൽ നമുക്ക് ബോധ്യമാവില്ലേ? വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ടല്ലോ, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ പിതാവിന്റെ സ്വത്തുക്കൾ പിതൃ സ്വത്തുക്കൾ അനന്തരം എടുക്കുന്നത് പോലെ വലാ തരിസു നിസാ കർഹ, നിങ്ങൾ നിർബന്ധിച്ച് ബലാത്കാരം സ്ത്രീകളെ അനന്തരം എടുക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠിപ്പിക്കാൻ ഒരു നിമിത്തം ഉണ്ടായിട്ടുണ്ടത്രേ, അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു ന്യായം ഉണ്ടായിരുന്നു എന്ന് മഹാന്മാരായ മുഫസ്സിറീങ്ങൾ നമ്മെ ബോധവൽക്കരിക്കുന്നുണ്ട്. അതേ സൂറയിൽ അതേ അധ്യായത്തിൽ വീണ്ടും നമുക്ക് കാണാം, നിങ്ങൾ വലാ തൻകിഹു മിയൻ നിസായി മാ നകഹ ആബാഉകും, വലാ തൻകിഹു, നിങ്ങൾ കല്യാണം കഴിക്കരുത്, നിങ്ങളുടെ പിതാക്കന്മാർ കല്യാണം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്നും ഖുർആൻ പറഞ്ഞു വെക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ തൽക്കാലം നമുക്ക് വിടാം. കാരണം പിതാവ് മരിച്ചാൽ പിതാവ് കല്യാണം കഴിച്ച സ്ത്രീകളിൽ നിന്ന് തനിക്ക് ബോധിച്ചവളെ ബലാത്കാരം സ്വന്തമാക്കാൻ ഈ മക്കൾക്ക് അനുവാദമുണ്ടായി ത്രയാക്രമത്തിൽ, അഥവാ സ്വന്തം ബാപ്പ കല്യാണം കഴിച്ച ഉമ്മമാരായി ആദരിച്ചിരുത്തേണ്ട സ്ത്രീകളെ ബാപ്പയുടെ മരണശേഷം തന്റെ വസ്ത്രം അവരുടെ മേൽ, ഏത് സ്ത്രീയുടെ മേൽ എറിയുന്നുവോ അതോടുകൂടി ആ സ്ത്രീ ഇവന് വിധേയപ്പെടണമെന്നും അങ്ങനെ ഇവന്റെ വക്കാട്ടിയായി ഇവന്റെ കാമ പേക്കൂത്തുകൾക്ക് നിന്നു കൊടുക്കണമെന്നും ആ കാലഘട്ടത്തിൽ ലൈംഗിക അരാജകത്വം കുടുംബത്തിനകത്ത് എങ്ങനെ എന്നതിന്റെ ജാഹിലിയ മാതൃകയായി നിലവിലുണ്ടായിരുന്നു എന്ന് ഖുർആൻ. അതുകൊണ്ട് അത്തരം ഒരു പണി നിങ്ങൾ ചെയ്യരുത്. ആ ലൈംഗിക അരാജകത്വം നിങ്ങളെ വീട്ടകത്ത് കടന്നു കയറരുത്. നിങ്ങൾ വിശുദ്ധിയുടെ മാർഗം കൈകൊണ്ടവരാണ്. സ്വന്തം പിതാവ് കല്യാണം കഴിച്ച സ്ത്രീകൾ നിങ്ങളുടെ ഉമ്മമാരാണ്. ആ ഉമ്മമാർക്ക് കൊടുക്കേണ്ടുന്ന പദവി നിങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് രക്തബന്ധത്തിലൂടെയും വിവാഹ ബന്ധത്തിലൂടെയും അള്ളാഹു ചേർത്ത് വെച്ച ഒരു ബന്ധത്തെയും നിങ്ങൾ ലൈംഗിക ആസക്തിയോടെ കാണരുത് എന്ന കൃത്യമായ ഉത്ബോധനം
വിശുദ്ധ ഖുർആൻ ഇത്രയും കൃത്യമായി ആ കാലഘട്ടത്തിന്റെ ദുരന്തത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നു എങ്കിൽ വീട്ടകത്തെ ലൈംഗിക അരാജകത്തിന്റെ പുതുമുഖങ്ങൾ മുസ്ലിം സമുദായത്തിനകത്ത് വരെ കടന്നു കയറിയില്ല എന്ന് പറയാൻ സഹോദരി സഹോദരന്മാരെ നമുക്ക് കഴിയോ? സ്വന്തം പിതാവിന്റെ അടുക്കൽ മകളെ ഏൽപ്പിച്ചു പോകാൻ ഉമ്മമാർക്ക് അമ്മമാർക്ക് ധൈര്യമില്ലാത്ത ഒരു സ്ഥിതി വിശേഷം ഈ കേരളീയ സമൂഹത്തിനകത്ത് മതത്തിന്റെ വക്താക്കളും മതത്തിനകത്ത് മതസംഘടനകളും സജീവമായ കാലഘട്ടത്തിൽ സംഭവിച്ചു എങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ബാധ്യതയില്ലേ എന്ന് വീണ്ടും നമ്മൾ ചിന്തിക്കണം. സ്വന്തം സഹോദരന്റെ അടുക്കൽ സഹോദരി സുരക്ഷിതയാവില്ല എന്ന് അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മാതാപിതാക്കൾ വിചാരപ്പെടുന്ന കാലം, പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കണ്ണിൽ കാമം കാണുന്ന അധ്യാപകരുള്ള കാലം, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപികയുടെ ശരീര സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി കൃത്യമായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന പുതുതലമുറ ഉണ്ടായി വന്ന പുതിയ ക്യാമ്പസ് പശ്ചാത്തലം, എന്തിനേറെ പറയുന്നു നിയമസഭക്കകത്ത് ഇരുന്നും അശ്ലീലം കാണുന്ന സാമാജികർ ഉണ്ടായി പോയ കാലം, ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചിട്ടും മുസ്ലിം സമുദായത്തിന് മുളപൊട്ടിയില്ല ചിന്തയെങ്കിൽ, അവർക്കിനി മൂളമുണ്ടായി വന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മെ വിടില്ല എന്നും അള്ളാഹു നമ്മെ കൈകാര്യം ചെയ്യുമെന്നും ഹബീബ് നമുക്കെതിരായി മറുപക്ഷത്ത് വർത്തമാനം പറയുമെന്നും വേദനയോടെ നമ്മൾ ഓർക്കേണ്ടതില്ലേ? എന്താണ് ജാഗ്രിയത്ത് എന്നും ആ ജാഗ്രിയത്തിന്റെ പുതുമുഖങ്ങൾ എന്തെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ അത്തരം വൃത്തികേട് നമ്മുടെ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും മഹലിലേക്കും കടന്നു വരാതെ ഈ സമുദായത്തിന് ധർമ്മത്തിന്റെ മേഖലയിൽ ഉറച്ചു നിൽക്കാൻ ഈ കുത്തൊഴുക്കിലേക്ക് വീണുപോകാതിരിക്കാൻ അവിധം ഒരു കെട്ടുപിടുത്തത്തോടുകൂടി കൂട്ടിപ്പിടുത്തത്തോടുകൂടി നമ്മൾ മുസ്ലിമീങ്ങൾ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലെ ദാസന്മാർ ദാസിമാർ നാം സ്വർഗത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവർ നമുക്ക് കൃത്യമായ വഴി മഹാരഥന്മാരായ പ്രവാചകന്മാർ അലൈഹിമുസ്സലാം സർവോപരി ആ പാതയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നും ആ വഴിയെ കൃത്യമായി നമ്മുടെ പൂർവ്വസൂരികൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും തിരിച്ചറിഞ്ഞിട്ട് കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കരുത്തുള്ളവരായി മാറേണ്ടുന്ന ഒരു സമുദായം ഇങ്ങനെ അങ്ങ് കാലിടറി വീണുകൂടാ എന്നും വേദനയോടെ നമ്മൾ ഓർക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും അപ്പുറത്തേക്ക് കടന്നു പോയാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിന്റെ ഒരു കൃത്യമായ ചിത്രത്തെ നജ്ജാഷി രാജാവിന് മുമ്പിൽ പ്രഭാഷണ മധ്യേ ജഅഫറിന് അബി തോളിബ് എന്നാവത്ത ആലാൻഹു ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ ഉദ്ധരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സാമൂഹ്യ ക്രമത്തിലും ഈ വിഷയങ്ങൾ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം അറിയണം. വിഷയങ്ങളെ നാം അറിയാതെ മുന്നോട്ട് പോകരുത്. നമുക്ക് ഇസ്ലാം നൽകുന്ന കാഴ്ചപ്പാടുകൾ നാം കണ്ടില്ലെന്ന് വെക്കരുത്. ആ കാഴ്ചപ്പാടുകളെ കൃത്യമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ നാം വിശകലനം ചെയ്യുകയും വേണം. ആര് പറയുന്നു എന്നതിനപ്പുറത്ത് എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാനുള്ള വിവേകമെങ്കിലും പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാവണമെന്നാണ് വിനയപുരസ്സരമുള്ള അഭ്യർത്ഥന. ജഅഫറിന് അബി തോളിബ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെ 14 ആളുകൾ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ ഭാഗത്തുള്ള പീഡനങ്ങൾ സഹിക്കവിയാതെ ഹബീബിന്റെ അനുവാദത്തോടുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദത്തോടുകൂടി നജ്ജാഷി രാജാവാകുന്ന ക്രൈസ്തവ രാജാവിന്റെ ഹബ്ഷീനയിലേക്ക് എത്തിയോപ്യയിലേക്ക് യാത്ര പോയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യത്തെ പലായനം, ഇസ്ലാമിലെ ആദ്യത്തെ ഹിജ്റ. അങ്ങനെ അവരവിടെ ചെന്ന് സ്വസ്ഥമായി ജീവിച്ചു കൊണ്ടിരിക്കെ അവരെ വിടാൻ തയ്യാറായില്ല മക്കയിലെ ആളുകൾ. വിവരമറിഞ്ഞപ്പോൾ അവർ വലിയ കാഴ്ച വസ്തുക്കളുമായി അങ്ങോട്ട് ചെന്നു എന്നാണല്ലോ ചരിത്രം. അബൂ സുഫിയാൻ പാർട്ടി കാഴ്ച വസ്തുക്കൾ രാജാവിന് സമർപ്പിച്ചിട്ട് അവര് പറഞ്ഞ വർത്തമാനത്തിന്റെ പുതിയ ഭാഷ ഇങ്ങനെയാണ്, പുതിയ കാലഘട്ടത്തിന്റെ ശൈലിയിൽ അത് ചേർത്ത് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയവരാണ്, ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുകയാണ്, അതുകൊണ്ട് ഭീകരന്മാരാണ്, പേടിക്കണം, ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നിങ്ങനെ രീതിയിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കടന്നു കയറിയിരിക്കുന്നു കുറച്ചു പേർ, അവരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്ന് അബൂ സുഫിയാനും കൂട്ടനും വർത്തമാനം പറഞ്ഞപ്പോൾ നല്ലവനായ രാജാവ് നീതിമാനായ രാജാവ് മറുപക്ഷത്തെ കേട്ടിട്ട് തീരുമാനമെടുക്കാൻ സന്നദ്ധനാവുകയും ഈ അഭയാർത്ഥികളെ മൊത്തം സദസ്സിൽ ഹാജരാക്കുകയും ചെയ്തു. അവിടെ വെച്ച് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ട് പറയാമെന്ന ചോദ്യത്തിന് മുമ്പിൽ അക്കൂട്ടത്തിൽ എഴുന്നേറ്റുന്നതുകൊണ്ട് ജഅഫർ ബിൻ അബി തോളിബ് റളിയല്ലാഹു തആല അൻഹു ഒരു ഹ്രസ്വമായ പ്രസംഗം നിർവഹിച്ചു. അറബി ഭാഷയിലെ ഹ്രസ്വ പ്രസംഗങ്ങളുടെ മാതൃകയിൽ ഈ പ്രസംഗവും നമുക്ക് വായിക്കാൻ സാധിക്കും. അതിലൊരു വാചകം മാത്രം സമയദൈർഘ്യം വായിക്കുന്നതുകൊണ്ട് നമുക്ക് പഠന വിഷയമാകാം. ആ പ്രസംഗം മൊത്തം ഇപ്പോൾ ചർച്ചാ വിഷയമാകേണ്ടതില്ല. അതിലെ ഒരു വാചകം ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ജഅഫറിന് അബി തോളിബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു.
ആ കാലഘട്ടത്തിൽ അന്നും ഇന്നുമൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഉള്ളവന്മാർ ഇല്ലാത്തവരെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാഷ ഇങ്ങനെയാണ്, യഅകുലു മിന്നൽ ഖവിയു അൽ അറീഫ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ശക്കർ ദുർബലരെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തിന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. പച്ചക്ക് പുഴുങ്ങിയെടുത്ത് തീൻമേശയിൽ വെച്ച് കത്തിയും ഫോർക്ക് ഉപയോഗിച്ചുക എന്നല്ല, ഉള്ളവൻ മാത്രം നിലകൊള്ളുക, അവന് മാത്രം വളരാൻ സാധിക്കുക, അവന്റെ കാര്യങ്ങൾ മാത്രം നടക്കുക, അവന് വേണ്ടി ശ്രദ്ധിക്കുന്ന ക്രമങ്ങൾ ഉണ്ടാവുക, ഈ ജീവിതത്തിൽ മത്സരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തവൻ പ്രാന്തവൽക്കരിക്കപ്പെടുക, അവൻ അരികിലേക്ക് മാറ്റി നിർത്തപ്പെടുക, അവൻ ചേരിയിലേക്ക് തള്ളപ്പെടുക, അവന് ശബ്ദമില്ലാതെ പോവുക, അവന്റെ ശബ്ദം ഏറ്റെടുക്കാൻ ആളില്ലാതെ പോവുക, ഇതായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ക്രമമെന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ സാമൂഹ്യ ക്രമത്തിൽ ഇതല്ലാതെ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്? ഇന്നും ഇന്നലെയുമായി കെജ്രിവാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ ഒരു ഭാഗത്ത്, അതിനുമുമ്പ് അണ്ണാ ഹസാരെ തുടങ്ങിവെച്ച അഴിമതിക്കല പ്രസ്ഥാനത്തിന്റെ തുടർച്ചയും കിടപ്പും അതിന്റെ തുടർച്ചയും പിന്നെയും ഒരു ഭാഗത്ത്, ഇപ്പോൾ മാസങ്ങളായി നമ്മുടെ മീഡിയയ്ക്ക് ഇത് കൃത്യമായ മരുന്നും വിരുന്നുമാണ് എങ്കിൽ, ഇത്തരത്തിൽ കോടികളുടെ ശതകോടികളുടെ അഴിമതി നടക്കുന്ന ഒരു ക്രമത്തിൽ ഉള്ളവൻ മാത്രം നിലകൊള്ളുകയും ഇല്ലാത്തവൻ തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു ഒരു ഇന്ത്യൻ അവസ്ഥ വളരെ പച്ചയായി പ്രകടമായി കഴിഞ്ഞിരിക്കെ നമുക്ക് നിസ്സംഗരായിരിക്കാൻ എങ്ങനെ സാധിക്കുമെന്നും ഹബീബിനോട് സ്നേഹമുള്ളവർ ചിന്തിക്കേണ്ടതില്ലേ എന്ന് വീണ്ടും ചോദിച്ചു പോവുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഉള്ളവൻ മാത്രം നിലകൊള്ളുക, ഇല്ലാത്തവന് ജീവിക്കാൻ കഴിയാതെ പോവുക, അങ്ങനെ ഒരവസ്ഥയുണ്ടായിരുന്നു. അത്തരം ഒരു ഘട്ടത്തിലാണ് ഹബീബിന്റെ ആഗമനം. അദ്ദേഹത്തിന്റെ ശബ്ദം ഞങ്ങൾക്ക് കരുത്തു നൽകി, അദ്ദേഹം ഞങ്ങളുടെ സ്വത്വം തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിച്ചു, അദ്ദേഹം ഞങ്ങളുടെ ജീർണതയിൽ നിന്ന് മോചിപ്പിച്ചു, അദ്ദേഹം ഞങ്ങളെ പ്രപഞ്ചനാഥന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു, അദ്ദേഹം ഞങ്ങളെ എല്ലാവരെയും സമന്മാരായിട്ട് കണ്ടു, അദ്ദേഹം ഞങ്ങളെ ചേർത്ത് നിർത്തി ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു, ഇല്ലാത്ത ഞങ്ങൾക്ക് നേടിത്തന്നു, ഞങ്ങളുടെ കൂട്ടത്തിലെ അടിമകളായ മനുഷ്യനായി പരിഗണിക്കപ്പെടാത്തവരെ മനുഷ്യനായി ചേർത്ത് പിടിച്ചു, വിധവകളും അഗതികളും പ്രാന്തവൽക്കൃതരുമായ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏഴകളും തോഴകളുമായ ദുർബലർക്ക് അദ്ദേഹം കരുത്തായി. അതുകൊണ്ട് ഞങ്ങൾ ഹബീബിന്റെ കൂടെ നിന്നു എന്ന് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അത്തരം ഒരു സദസ്സിൽ കൃത്യമായി പറഞ്ഞു എങ്കിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ഒരു സാമൂഹ്യ ക്രമത്തിലെ ഏതേതു ജാഹിലിയത്തിനോടാണോ ഏതേതോ അന്യായങ്ങളോടാണോ പൊരുതിയത് എന്നും, അത്തരം അന്യായങ്ങൾക്ക് നേരെ കൃത്യമായ ഒരു സമരമുഖം തുറന്നാണ് ഇസ്ലാമിന്റെ മാർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റുന്നത് എന്നും മനസ്സിലാക്കാൻ സഹോദരി സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതില്ലേ? നമസ്കാരം നേരെ ചൊവ്വെ പഠിപ്പിക്കപ്പെടാത്ത മക്കാം അങ്ങനെ പറയാനുള്ളവൻ ആഗ്രഹിക്കുകയാണ്, അതൊരു മർമ്മം നമുക്ക് മനസ്സിലാക്കാൻ സഹായകരമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മാത്രമാണ്. മക്കയിൽ ജീവിച്ചു കൊണ്ടിരുന്ന മുസ്ലിം സമുദായത്തിന് അഞ്ചു വക്ത് നമസ്കാരം എന്നാണ് യഥാർത്ഥത്തിൽ നിർബന്ധമായതെന്ന ചോദ്യത്തിന് ചരിത്രം നൽകുന്ന മറുപടി, നുബുവത്തിന്റെ 12 വർഷം പൂർത്തിയായ ശേഷം, പ്രവാചകത്വത്തിന്റെ 12 വർഷം പൂർത്തിയായ ശേഷം മിഅ്റാജിന്റെ രാത്രിയിലാണ് അഞ്ചു വക്ത് നമസ്കാരം മുസ്ലിം സമുദായത്തിൽ നിർബന്ധമായത് എന്നാണ്. ഇത് നമുക്കറിയാവുന്ന ചരിത്രമാണ്. അപ്പോൾ ഈ 12 കൊല്ലം മക്കയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ മുൻഗാമികളായ മുഹാജിരീങ്ങളായി ചരിത്രത്തിൽ പേരെടുത്ത ആ മഹാനന്മാരായ സഹാബയെ കിറാം റളിയല്ലാഹു തആല അൻഹും അവർക്ക് നേരെ ചൊവ്വെ അഞ്ചു വക്ത് നമസ്കാരം അതുവരെ ഉണ്ടായിരുന്നില്ല. നമുക്ക് സംശയമുണ്ടോ ഈ വിഷയത്തിൽ? നമുക്ക് തർക്കിക്കാൻ താല്പര്യമുണ്ടോ ഈ വിഷയത്തിൽ? അതിനുശേഷം ഒരു കൊല്ലക്കാലം അവർ മക്കയിൽ ജീവിച്ചിട്ടുണ്ട്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്നത് 13 നുബുവത്തിന്റെ 13 കൊല്ലം പൂർത്തിയായ ശേഷമാണ്. നുബുവത്തിന്റെ 13 കൊല്ലം പൂർത്തിയായ ശേഷം, പക്ഷെ ആ ഒരു വർഷക്കാലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും സമാധാനത്തോടു കൂടി ഈ നമസ്കാരങ്ങൾ സംഘടിതമായി അവിടെ നിർവഹിച്ചതായി നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ടോ? അവർക്ക് സാധിക്കുമായിരുന്നില്ല, കാലം അവർക്കെതിരായിരുന്നു, ആ സമൂഹത്തിലെ വലിയ വലിയ ഭീകരന്മാർ അവർക്കെതിരായിരുന്നു, അവരായിരുന്നു യഥാർത്ഥത്തിൽ ഭീകരന്മാർ. ഹബീബിനെ കൊന്നുകളയാൻ അവർ കൂടിയാലോചനയും പിന്നീട് ഗൂഢാലോചനയുമായി രംഗത്ത് വന്ന സങ്കീർണമായ കാലഘട്ടമായിരുന്നു. ശേഷം ഹിജ്റത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുബ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായി ഒരു പള്ളി നിർമ്മിച്ച്, മദീനയിലെ കുബയിൽ ഒരു പള്ളി നിർമ്മിച്ച് സംഘടിതമായി ജമാഅത്ത് നമസ്കാരം ആരംഭിച്ചു. ശേഷം നമുക്കറിയാവുന്നതുപോലെ മസ്ജിദ് നബവി ഉണ്ടായി, വളരെ കൃത്യമായി ജുമാഅയും ജമാഅത്തും നടന്നു. അങ്ങനെയാണല്ലോ ആരാധനാദി കാര്യങ്ങളിൽ ഒന്നാമത്തേതും പ്രഥമവും പ്രധാനവുമായും ഇസ്ലാം പഠിച്ച് നമസ്കാരം ക്രമപ്പെടുന്നത്. അപ്പോൾ ഈ 13 കൊല്ലക്കാലം നേരെ ചൊവ്വേ നമസ്കരിക്കാൻ അവസരം കിട്ടാതെ പോയ
അത് നിർബന്ധ പോലും ആയില്ല എന്നൊരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളായി ജീവിച്ച ആ സമുദായത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടതില്ലേ? ശേഷം അവർ മദീന എത്തിയതിന് ശേഷമാണ് ഹിജ്റ രണ്ടാം വർഷത്തിൽ സകാത്ത്, നോമ്പ് എന്നിവ നിർബന്ധമാകുന്നത്. ഹിജ്റ എട്ടാം വർഷത്തിൽ മക്ക ഇസ്ലാമിന് വിധേയപ്പെട്ട ശേഷമാണ് ഒമ്പതാമത് വർഷത്തിൽ ഇസ്ലാമിക സമൂഹം ആദ്യമായി ഹസ്രത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന്റെ അമീറായിട്ട് ഹജ്ജിന് പോകുന്നത്. അപ്പൊ ഇസ്ലാമിൽ എണ്ണപ്പെടുന്ന സകല ആരാധനകളും ഉണ്ടായി എന്നൊരു ക്രമം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു അറിവിന് വേണ്ടി അവിടെ നിൽക്കട്ടെ. ഉദ്ദേശ വിഷയം ഇതാണ്, നേരെ ചൊവ്വേ ഇസ്ലാമിന്റെ ആരാധനകൾ നിർവഹിക്കാൻ കഴിയാതെ പോയ, അതിന് അവസരമില്ലാതെ പോയ അക്കാലഘട്ടത്തിലെ മുസ്ലിം സമുദായം. പക്ഷെ അവർ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെട്ടത് അവരുടെ ജീവിത വിശുദ്ധി കൊണ്ടാണ്, അവരുടെ ആദർശ വിശുദ്ധി കൊണ്ടാണ്, അവരുടെ തെളിഞ്ഞ കാഴ്ചപ്പാടിന്റെ ബലത്തിലാണ്, അന്യായങ്ങളോട് അവർ നടത്തിയ ഇസ്ലാമിക ഇടപെടലിന്റെ ബലത്തിലാണ്, അധർമ്മത്തോട് സന്ധിയില്ലാതെ പൊരുതാൻ അവർ തയ്യാറായതിന്റെ ബലത്തിലാണ്. അവിടുത്തെ കാരുണ്യം അർഹിക്കുന്ന ഏഴകളും തോഴകളുമായ ആളുകളോട് അവർ കാണിക്കുന്ന സ്നേഹത്തിന്റെ, ദയയുടെ, കാരുണ്യത്തിന്റെ, ദയാവായ്പിന്റെ ഉദാത്തമായ ഭാവങ്ങളാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോയോ? നമസ്കാരം ഭംഗിയായി നടക്കുന്ന നമുക്കിടയിൽ, സകാത്തും നോമ്പും കൃത്യമായി നടക്കുന്ന നമുക്കിടയിൽ, ഹജ്ജിന് വേണ്ടി ഇങ്ങനെ ഊഴം കാത്തിരിക്കുന്ന നമുക്കിടയിൽ ഈ പറയുന്ന ഇസ്ലാമിന്റെ മർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയി എങ്കിൽ നിങ്ങൾ അറിയണം, ലക്ഷണമൊത്ത മുസ്ലിമായി മണ്ണിൽ കാലൂന്നി നിൽക്കുന്നവരെയാണ് ഈ ആരാധനകൾ സഹായിക്കുക. അല്ലാതെ ഇസ്ലാമിന്റെ ക്രമം വിട്ട് അന്യായം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇബാദത്തുകൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള കുറുക്കു വഴികളാവില്ല എന്ന് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം തിരിച്ചറിയണം. ഇപ്പോൾ ആരാധനകൾ അതിന്റെ വഴിക്കും, ജീവിതം അതിന്റെ വഴിക്കും എന്ന ഒരു തെറ്റായ ക്രമം മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടായിപ്പോയി. അത് ഉണ്ടായിപ്പോയപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ തന്നെ നമ്മുടെ നിയോഗത്തിന് സമയമില്ലാതെ പോയി. നമ്മുടെ കാഴ്ചപ്പാടുകൾ കീഴ്മേൽ മറിഞ്ഞു. നാമും ഈ മത്സര രംഗത്ത് ഇറങ്ങി ഈ തെറ്റായ സംസ്കാരത്തിന്റെ, ഇസ്ലാമിന്റെ എതിർച്ചേരി ഈയുള്ളവന്റെ പ്രഭാഷണത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞല്ലോ, അല്ലത് യുരീദുല്ലദീന യത്തബിഉന ഷഹവാ, ഇച്ഛയുടെ വക്താക്കൾ ആഗ്രഹിക്കുന്നു, അൻതമീനു മൈൻ അലീമ, നിങ്ങളെ പൂർണ്ണമായും ഇസ്ലാം എന്ന് പതിച്ചു മാറ്റാൻ, നിങ്ങളെ ഇസ്ലാമിന്റെ ശരിയായ ധാരണ ഇളക്കിയെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളാണ് ഇന്ന് മുസ്ലിം സമുദായത്തിനകത്ത് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ധാർമ്മികമായ പ്രതിബദ്ധതയോടുകൂടി ധർമ്മത്തെ മുറുകെ പിടിച്ച് വിശുദ്ധരായി തുടരാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് വേണ്ടി ശബ്ദിക്കാൻ നമുക്ക് കഴിയാതെ പോയത്. അതുകൊണ്ടാണ് കാരുണ്യത്തിന്റെ, ദയാവായ്പിന്റെ പുതിയ മേഖലകളിലേക്ക് കടന്നു കയറിയിട്ട് നമുക്ക് മനുഷ്യ സമൂഹത്തിനും ഒരു ഇസ്ലാമിന്റെ മനുഷ്യപ്പെട്ട കാഴ്ച വെക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ടാണ് സർവോപരി അതീശ ശക്തികൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾക്ക് നേരെ ശബ്ദിക്കാൻ കഴിയാത്ത വിധം നാം ഇരുത്തം വന്നു പോയത് എന്നും വേദനയോടെ നമ്മൾ ഓർക്കണം. ഇത് വലിയൊരു ദുരന്തമാണ്. ഈ ദുരന്തത്തെ കുറിച്ച് തിരിച്ചറിവായിരിക്കണം മുസ്ലിം സമുദായത്തിന് ഇനി മുന്നോട്ട് പോകാൻ വഴി കാണിക്കുക എന്ന് ഖുർആനും സുന്നത്തും പേർത്തും പേർത്തും നമ്മോട് പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് മാറി വരാൻ നമുക്കിടയിൽ ചിന്തകൾ ഉണ്ടാവണം, ചർച്ചകൾ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിന്റെ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമുക്കറിയാം ഈ ദർശനം ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി ജീവിത വിശുദ്ധിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി വന്ന ദർശനമാണ്. ആർക്കാണ് സഹോദരന്മാരെ സംശയം? സംശയമുണ്ടെങ്കിൽ മൂന്ന് എടുത്തു കഴിഞ്ഞ പ്രാർത്ഥന ഒന്ന് പരിശോധിച്ച് നോക്ക്. മൂന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നടത്തുന്ന ഒരു ദുആ ഉണ്ടല്ലോ, ആ ദുആയിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട്, അല്ലാഹുമ്മ ജഅൽനീ മിനൽ തവ്വാബീൻ വജഅൽനീ മിനൽ മുതതഖിരീൻ വജഅൽനീ മിന ഇബാദിക സ്വാലിഹീൻ. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ വാചകങ്ങളെ കൃത്യമായി ഒന്ന് മനസ്സിരുത്തി അറിയാൻ ശ്രമിച്ചാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ആരാധന, അതിനുവേണ്ടി ശരീരം ശുദ്ധിയാക്കുന്ന അംഗസ്നാനം, വുദു, കുളി വേണമെങ്കിൽ കുളി, അല്ലെങ്കിൽ വുദു അത് കഴിഞ്ഞിട്ട് നടത്തുന്ന ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥന ലക്ഷണമൊത്ത ഒരു മുസ്ലിം ഏതൊരു ചിന്താഗതിയിൽ, ഏതൊരു ധാരണയിൽ, ഏതൊരു അവബോധത്തിൽ, ഏതൊരു കാഴ്ചപ്പാടിൽ, ഏതൊരു കൃത്യമായ ലൈനിൽ വളർന്നു വരണമെന്ന് തന്നെ പഠിപ്പിക്കുന്നതാണ്. അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീൻ, പഠിച്ചവനെ എന്നെ നീ തവ്വാബീങ്ങളിൽ പെടുത്തണേ എന്നാണ്. ജീവിത വിശുദ്ധിയുള്ളവരിൽ പെടുത്തണേ എന്നാണ്. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളുടെ ഗൗരവം അറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ പശ്ചാത്തപിച്ച് അതിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി ഇനി ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്ത് ആ തെറ്റ് സംഭവിച്ചത് വലിയ ഖേദത്തോടുകൂടി ആ തെറ്റിനെ മായ്ച്ചു കളയാൻ അക്ഷീണം അനവർഹം നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുന്ന അത്തരം വ്യക്തികളാണ് തായിബ് എന്ന് ഖുർആനിന്റെ ഭാഷയിൽ പറയാം. അതിന്റെ ബഹുവചനമാണ് തവ്വാബൂൻ എന്ന് പറയുന്നത്, പശ്ചാത്താപ വിവശ എന്ന് നല്ല മലയാളത്തിൽ നമുക്ക് പറയാൻ കഴിയും.
അങ്ങയുടെ പശ്ചാത്താപ ബോധമുള്ളവരിൽ പെടുത്തണം എന്ന് പറയുമ്പോ തെറ്റുകൾ ചെയ്യാത്ത, തെറ്റിലേക്ക് പോവാത്ത, തെറ്റിനോട് ഒരിക്കലും ഒരിക്കലും സമരസപ്പെടാത്ത, തെറ്റിന്റെ തിന്മയുടെ എതിർപക്ഷങ്ങളെ ഉറപ്പിച്ച, അങ്ങനെ ആ ഇസ്ലാമിന്റെ ശരിയായ ചേരിയിൽ തന്നെ കൊണ്ടുപോയി നിർത്തുന്ന, മറുചേരിയിൽ പൈശാചികളുടെ വക്താക്കളോടും ഇരുളിന്റെ ശക്തികളോടും ഒരിക്കലും താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കാത്ത, അവരോട് പൊരുതുന്ന കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ സൃഷ്ടിക്കുകയാണ് ഈ ദുആ എന്ന യാഥാർത്ഥ്യം പോലും. പലപ്പോഴും ദുആയുടെ അതിപ്രസരത്തിൽ പലതും നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ശരീര ശുദ്ധിയുള്ളവരിലും ജീവിത വിശുദ്ധരിലും പെടുത്തണേ എന്നാണ്. ശരീരം ശുദ്ധമായിരിക്കണം, ധാർമ്മിക വിശുദ്ധിയും ഉണ്ടാവണം, സാമ്പത്തിക വിശുദ്ധിയും ഉണ്ടാകണം, അങ്ങനെ ഇസ്ലാമിന്റെ വിഭാവിന്റെ ജീവിത വിശുദ്ധി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം എന്നാണല്ലോ ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ വിശുദ്ധന്മാരായ സലഫ് സ്വാലിഹീങ്ങൾ, നിന്റെ സജ്ജനങ്ങളായ ദാസന്മാരിൽ എന്നെ പെടുത്തണേ എന്ന് കൂടി പ്രാർത്ഥിക്കുമ്പോ ലൈൻ വളരെ കൃത്യമായി, ധാര വളരെ വ്യക്തമായി, ചേരി വളരെ നിർണയിക്കപ്പെട്ടു. ആ നിർണയം നമ്മൾ തന്നെ നടത്തി, അല്ലെങ്കിൽ നമ്മെ കൊണ്ട് ഹബീബ് പറയിപ്പിച്ചു ഈ ദുആയിലൂടെ നമ്മളത് പറഞ്ഞു. പക്ഷേ പല ദുആകളും നടക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദുആകൾ നിലപാടുകളായി മാറാറില്ല. അതാണ് മുസ്ലിം സമുദായത്തിന്റെ ദുരന്തം. പ്രാർത്ഥനകൾ ധാരാളം നടക്കുന്ന ഒരു കാലമാണ്. പ്രാർത്ഥനാ സമ്മേളനങ്ങൾക്ക് പഞ്ഞമില്ലാത്ത പുതു കാലഘട്ടത്തിൽ നിങ്ങൾ വേദനയോടെ ഓർക്കണം. പ്രാർത്ഥനകളൊക്കെ നടക്കട്ടെ, ഭംഗിയായി നടക്കട്ടെ, ദുആക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. ആ ദുആഉ മുഖുൽ ഇബാദ, ആരാധനകളുടെ മർമ്മമാണ് ദുആ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. പക്ഷേ പ്രാർത്ഥനകൾ നിലപാടുകളായിട്ട് മാറണം. നമ്മുടെ പ്രാർത്ഥനകൾ നിലപാടുകളായി മാറാത്തത് കൊണ്ട് പ്രാർത്ഥനകൾ അങ്ങനെ പോകുന്നു, അതിനനുസൃതമായ നിലപാട് നമുക്ക് നഷ്ടപ്പെടുന്നു. എങ്ങനെ എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ദുആ ചെയ്യുന്ന ഒരു ദുആയാണല്ലോ റബ്ബന ആത്തിന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അഅ്യുൻ, എന്റെ മക്കളിൽ എന്റെ ഭാര്യമാരിൽ കൺകുളിർമ നൽകണേ ഞങ്ങളുടെ നാഥ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ നേതൃസ്ഥാനത്ത് ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തണേ എന്നാണ്. എല്ലാവരും ഇമാമാവണേ എന്നല്ല ഈ പ്രാർത്ഥന, നമുക്കറിയാം. മറിച്ച് നമ്മളൊക്കെ ഇമാമാവേണ്ട ഇടങ്ങളുണ്ട്. ഒന്നാമതായി നമ്മുടെ കുടുംബത്തിൽ തന്നെ, അഥവാ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ലക്ഷണമൊത്ത കുടുംബാംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിന്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന യോഗ്യനായ ഭാഗ്യവാനായ മനുഷ്യനായിട്ട് എന്നെ നീ മാറ്റണേ, ഞങ്ങളെ നീ മാറ്റണേ എന്നാണ് ഈ പ്രാർത്ഥന. എങ്കിൽ പ്രാർത്ഥന ഭംഗിയായി നടത്തുമ്പോഴും ഈ പ്രാർത്ഥനയുടെ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർ ഈ സമുദായത്തിന് എത്ര എന്ന് ചിന്തിക്കേണ്ടേ. അങ്ങനെ കഴിയുന്നു എങ്കിൽ ഈ പ്രാർത്ഥന ഒരു നിലപാടായിട്ട് മാറും. ആ നിലപാട് തറയിൽ നമ്മൾ നിലകൊള്ളും. അതുകൊണ്ട് നമുക്ക് ഉറച്ച നിലപാട് തറയുണ്ടാകും. ഒരിക്കലും കുടുംബത്തിന്റെ കാഴ്ചപ്പാടിൽ, കുടുംബ സംവിധാനത്തിൽ നമ്മുടെ ഒരു തറ നിലപാടാവുകയില്ല എന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കണ്ടേ. അപ്പൊ നമുക്ക് പ്രാർത്ഥനകളുണ്ട്, പക്ഷെ നിലപാടുകളില്ലാതെ പോവുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഈ വിഷയത്തിന് സംഭവിച്ചത്. ജീവിത വിശുദ്ധിയുള്ള ആ മുൻഗാമികളുടെ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടുന്ന, അവർ കടന്നുപോയ സ്വർഗത്തിലേക്ക് പോകേണ്ടുന്ന, അത്തരത്തിൽ വൃത്തിയും ധാർമ്മിക വിശുദ്ധിയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത വിശുദ്ധിയെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്നെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു കൃത്യമായ കാഴ്ചപ്പാടാണ്. ഇസ്ലാം പഠിപ്പിച്ച ജീവിത വിശുദ്ധിയുടെ ആ കൃത്യമായ കാഴ്ചപ്പാടിലെ ഒരു മർമ്മം അവിടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ആ ജീവിത വിശുദ്ധിയുടെ വിഭാവനയിൽ ഒന്നാമത്തെ മർമ്മം ശരീരശുദ്ധിയാണ്, വൃത്തിയാണ്. ആ വൃത്തിയെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഈമാനിൽ അതിനുള്ള പ്രാധാന്യവും നമുക്കറിയാം. അതുകൊണ്ട് വൃത്തിയാക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്ന്. ശരീരം ശുദ്ധമാക്കി, വസ്ത്രം ശുദ്ധമായി, നമസ്കരിക്കുന്ന ഇടവും ശുദ്ധമായി, അങ്ങനെ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ശുദ്ധിയാണ് അതിന്റെ ഒരു മർമ്മം. രണ്ടാമത്തെ മർമ്മം ധാർമ്മിക വിശുദ്ധിയാണ്. എന്താണ് ഈ ധാർമ്മിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ, ഈ നമസ്കാരം നിർവഹിക്കുന്നത് മുഖേന യഥാർത്ഥത്തിന് ഈ വ്യക്തിയിൽ ഉണ്ടാകേണ്ടതെന്തോ അതിനെ കുറിച്ചാണ് ആ പറഞ്ഞത്. ഇതും പഠിപ്പിച്ചത് ഖുർആൻ തന്നെ. നമസ്കാരത്തെ കുറിച്ച് നാം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഭാഷണ വേളകളിൽ ഈ സൂക്തം നമുക്കിപ്പോൾ പരിചയമായി തീർന്നിട്ടുണ്ട്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫക്ഷാഹി വൽ മുങ്കർ, നിശ്ചയം നമസ്കാരം എല്ലാവിധ മ്ലേച്ഛവൃത്തികളിൽ നിന്നും, താന്തോന്നിത്തരങ്ങളിൽ നിന്നും, വേണ്ടാധീനങ്ങളിൽ നിന്നും നമ്മെ തടയുമെന്നാണ്. അഥവാ നമസ്കരിക്കുന്ന ഒരാൾ ഒരു അന്യായവും ചെയ്യുകയില്ല എന്ന്. നമസ്കാരം നേരെ ചൊവ്വേ നിർവഹിക്കുന്നവൻ ജീവിത മൈതാനത്തിൽ വിശുദ്ധനായിരിക്കും, ധാർമ്മിക വിശുദ്ധിയുള്ളവനായിരിക്കുമെന്ന്. നമസ്കാര സ്ഥലത്ത് നമ്മൾ ആരും പ്രശ്നം ഉണ്ടാകില്ല, അവിടെ ആരും വിഷയങ്ങൾ സൃഷ്ടിക്കാറില്ല. മുസല്ലയിൽ നമ്മൾ വളരെ മഞ്ഞന്മാരായിട്ട് നിൽക്കും. പക്ഷെ മുസല്ല വിട്ട് പുറത്തിറങ്ങിയാൽ,
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിലപാടിനെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫക്ഷാഹി വൽ മുങ്കർ, എല്ലാവിധ മ്ലേച്ഛവൃത്തികളിൽ നിന്നും താന്തോന്നിത്തരങ്ങളിൽ നിന്നും നമസ്കാരം നമ്മെ തടയണം എന്ന്. പക്ഷെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയും ഈ ധാർമ്മിക വിശുദ്ധി നേടാൻ കഴിയാതെ പോകുന്ന ഒരു വലിയ തലമുറ നമുക്കിടയിൽ ഉണ്ടായി വന്നിട്ടുണ്ട് എങ്കിൽ നമസ്കരിക്കുന്ന ആളുകളുടെ എണ്ണപ്പെരുക്കം ഇന്ന് നമുക്ക് ആശ്വാസം നൽകുന്നതിന് പകരം അത് യഥാർത്ഥത്തിൽ നമുക്ക് വലിയ ദുരന്തമായി മാറിയോ എന്ന് ആശങ്കിക്കേണ്ടിടത്ത് നമുക്കിടയിൽ പണ്ഡിതന്മാർ എത്തി വന്നിരിക്കുന്നു എന്നും ഈ മഹാന്മാരായ പണ്ഡിതന്മാരുമായി നടക്കുന്ന വർത്തമാനത്തിൽ അവരറിഞ്ഞ് സമ്മതിക്കുന്ന ഒരു വസ്തുതയായി സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ അറിയണം. നമസ്കരിക്കുന്ന തമ്മാടികളും ധിക്കാരികളും ഈ സമുദായത്തിനകത്ത് മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുന്നു. നമസ്കരിച്ചു കൊണ്ടിരിക്കെ അശ്ലീല സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നമസ്കരിച്ചു കൊണ്ടിരിക്കെ മദ്യപിക്കുന്നവർ, നമസ്കരിച്ചു കൊണ്ടിരിക്കെ വ്യഭിചരിക്കുന്നവർ, നമസ്കരിച്ചു കൊണ്ടിരിക്കെ പലിശ പണം വാങ്ങി ജീവിക്കുന്നവർ, നമസ്കരിച്ചു കൊണ്ടിരിക്കെ സകല സാമ്പത്തിക ചൂഷണത്തിന്റെയും അന്യായത്തിന്റെയും മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാൻ മടിയില്ലാതെ പോയവർ എന്ന ഒരവസ്ഥ ഇത്രയുമൊക്കെ നാം സഞ്ചരിച്ചെത്തിയപ്പോൾ നമുക്കിടയിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ വളരെ വേദനയോടെ ഇസ്ലാം പഠിപ്പിച്ച ധാർമ്മിക വിശുദ്ധി നമുക്കിന്ന് അന്യമായി പോകുന്നുവോ എന്ന്, ഈ തെറ്റായ ഒഴുക്കിൽ കാഴ്ചപ്പാടിന്റെ അഭാവം അല്ലെങ്കിൽ ശരിയായ തിരിച്ചറിവിന്റെ അഭാവം നമ്മിൽ അങ്ങനെ ഒരവസ്ഥ സംഭവിപ്പിച്ചുവോ എന്ന്, നമ്മെ നേരം വഴിക്ക് കാര്യങ്ങളെ ബോധവൽക്കരിക്കേണ്ടവർക്ക് എന്തോ ചില അബദ്ധങ്ങൾ സംഭവിച്ചുവോ എന്നൊക്കെ ചിന്തിക്കാൻ ഈ അവസരം നമ്മെ യഥാവിധി സഹായിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥ സംഭവിച്ചിരിക്കുകയാണ്. ധാർമ്മിക വിശുദ്ധി എന്നതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ധാർമ്മിക വിശുദ്ധി. ഏതേതോ സന്ദർഭത്തിലും പടച്ചതമ്പുരാന്റെ കൽപ്പനക്കനുസൃതമായി ഇസ്ലാമിന്റെ വഴി നിലകൊള്ളുകയും അന്യായത്തിലേക്കും അധർമ്മത്തിലേക്കും ജഹാലത്തിലേക്കും ജാഹിരിയത്തിലേക്കും അത്യാചാരങ്ങളിലേക്കും അനാശാസ്യങ്ങളിലേക്കും പോയി പോകാതിരിക്കുകയും ചെയ്യുന്ന ഈമാനിന്റെ കരുത്ത് അതായിരിക്കണം വിശ്വാസികളുടെ ബലം. അതാണ് ഇസ്ലാം നമുക്ക് നേടിത്തരുന്നത്. നമസ്കാരവും മറ്റു ഇബാദാത്തുകളും അതാണ് നേടിത്തരിക എന്ന യാഥാർത്ഥ്യം കൃത്യമായി നമ്മൾ അറിയേണ്ട ഒരു സംഭവം പറഞ്ഞാൽ നമുക്കിത് കുറച്ചുകൂടി വ്യക്തമാകുമെന്ന് ഈയുള്ളവൻ വിചാരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ സദസ് കൂടിക്കൊണ്ടിരിക്കെ ഹബീബിന്റെ നസീഹത്ത് കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ ദിക്ർ ബയാൻ കഴിഞ്ഞു, അങ്ങനെ വിശദീകരണങ്ങൾ കഴിഞ്ഞ ശേഷം സദസ്സിനുള്ള അവസരമാണ്, സദസ്സിന് ചോദിക്കാനുള്ള അവസരം. ആ അവസരത്തിൽ ഒരു ചെറുപ്പക്കാരൻ പിന്നിൽ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റുന്ന ആ ചെറുപ്പക്കാരൻ സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ സദസ് ഒന്നടങ്കം ആ ചെറുപ്പക്കാരനെ നോക്കി. അതുകൊണ്ട് ചെറുപ്പക്കാരന് പറയാനുള്ളത് പറയട്ടെ എന്ന ഭാവേന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയി ഇരിക്കെ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. അദ്ദേഹം ഒരു അനുവാദമാണ് ചോദിച്ചത്, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യത്തിൽ ഒരു അനുവാദം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, യാ റസൂലല്ലാഹ് ഇദല്ലി ബിസിന, അല്ലയോ പ്രവാചകരെ, എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം വേണം, എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം വേണമെന്ന് മദീന പള്ളിക്കകത്ത് കൂടിയ സദസ്സിൽ ആ മഹാന്മാരായ സഹാബയെ കിറാം റളിയല്ലാഹു തആല അൻഹും ഒന്നിച്ചിരിക്കുന്ന വേളയിൽ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചാൽ അത് ഉണ്ടാക്കുന്ന പുകയത്രയായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിൽ കാണണം. സദസ്സുകളെ വിവശായി, ചില ആളുകൾ പിടികൂടാൻ ശ്രമിച്ചു. റസൂലുള്ളാഹി മഹലൻ മഹലൻ അടങ്ങിയിരിക്കുന്ന ശബ്ദരാഘുവിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് കടത്തിവിടാൻ പറഞ്ഞു. എന്തായിരുന്നു അവർ ഇടപെടാൻ കാരണം? കാരണമുണ്ട്. ഏതാണ് ഈ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഏതാണ് ഈ മദീന, ആരാണ് അവിടെ ഇരിക്കുന്നത്, ഇത് കേവലം ഒരു പള്ളിയാണോ അതല്ല ഇസ്ലാമിന്റെ ഭരണശിലാ കേന്ദ്രമാണോ? ഇതൊക്കെയാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ചോദ്യങ്ങൾ. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്, വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണല്ലോ വിശുദ്ധ ഖുർആന്റെ ശാസന. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ആ തിന്മയെ മാത്രമല്ല ഇസ്ലാം വിലക്കിയത്, ആ തിന്മയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടാവുന്ന സകല സാധ്യതകളെയും സകല വഴികളെയും വിലക്കുകയാണ് എന്നാണ് മഹാർഗന്മാരായ പണ്ഡിതന്മാരുടെ വിശദീകരണം. അവരെ വായിച്ച ഇത്തിരി അറിവേ ഈയുള്ളവന്റെ കയ്യിലുള്ളൂ. പ്രേരകങ്ങളെ തടയുക, പ്രചോദനങ്ങളെ തടയുക, പ്രേരിപ്പിക്കുന്ന വഴികളെ തടയുക. അതുകൊണ്ട് തിന്മയിലേക്ക് വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യമാകുന്ന സകലതിനെയും വളരെ കൃത്യമായി നിർണയിച്ചു ഈ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, അവയവങ്ങൾക്ക് വ്യഭിചാരമുണ്ട്, ഹൃദയ മസ്തിഷ്കങ്ങൾക്ക് വ്യഭിചാരമുണ്ട് എന്നിങ്ങനെ വ്യഭിചാരത്തിന്റെ വഴികളെ കൃത്യമായി പഠിപ്പിച്ചിട്ട് വലാത്തുറവ് നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്,
അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്ന ഒന്നിനും നിങ്ങൾ ഇടപെട്ടു പോകരുത്. നഹുകാന ഫാഹിഷ, അത് ഏറ്റവും മ്ലേച്ഛമായ ഒന്നാണ്. വസാഅ സബീല, ഏറ്റവും മോശമായ വഴിയാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയും ആ ഉത്ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികമായ ചട്ടക്കൂടിനകത്തേക്ക് സ്വയം ക്രമീകരിക്കപ്പെടുകയും അത്തരം ജീവിത വിശുദ്ധി മുറുകെ പിടിച്ച്, ധാർമ്മിക വിശുദ്ധി മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു സമുദായം ആ മദീനയിൽ ഉണ്ടായി വന്നപ്പോൾ കൂടെ ജീവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾ ധർമ്മത്തോടുള്ള കൂറിനാൻ, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഹൈന്ദവ സഹോദര സമുദായങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ, ധർമ്മമാണ് പ്രധാനം, ധർമ്മത്തിന് വേണ്ടിയാണ്, ധർമ്മമാണ് നിലനിൽക്കേണ്ടത്. അതുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങളെ മുഴുകെ പിടിക്കുന്ന ഒരു സംവിധാനമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരും മദീനയിൽ വന്നപ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്ന യഹൂദ ക്രൈസ്തവ സമൂഹം ആ ക്രമത്തെ അംഗീകരിക്കുകയും അങ്ങനെ മുസ്ലിമീങ്ങളും ഇവിടത്തെ യസ്രിബ് നിവാസികളും അൽ മുസ്ലിമൂന വാഹിലു യസ്രിബ്, ഈ യസ്രിബിലെ നിവാസികളായ മറ്റുള്ളവരും ഇവിടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഉമ്മത്തു വാഹിദ, ഒരൊറ്റ ജനതയാണെന്ന ഒരു ക്രമത്തിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണല്ലോ, നിങ്ങൾക്കിടെ വേദം, വേദപ്രോക്ത സംവിധാനങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇതിന്റെ നിയമവും ക്രമവും ഇസ്ലാമികമായിരിക്കും എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭരണവും നീതിന്യായ നിർവഹണവും കുറ്റയും കുറ്റവും ശിക്ഷയുമുള്ള ഒരു മദീനയാണ് ഈ മദീന. അവിടെയാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന ഇമാറത്തും ഇമാമത്തും വഹിക്കുന്ന, പള്ളിയിലെ നേതൃത്വവും ഭരണത്തിന്റെ നേതൃത്വവും ഒന്നിച്ച് വഹിക്കുന്ന നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിന് മുമ്പിൽ ഇങ്ങനെ ഒരു വർത്തമാനം. അതുകൊണ്ട് സഹാബത്തിന് ഓർക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് സഹിച്ചില്ല. പക്ഷെ റസൂലുള്ളാഹി അദ്ദേഹത്തെയും കയറ്റിവിടാൻ പറഞ്ഞു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നപ്പോ ഹബീബ് കൈ കൊടുത്ത് തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് അടുത്തിരുത്തിയിട്ട് സ്നേഹമസൃണമായ രൂപത്തിൽ മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ടൊരു സംഭാഷണം, ഒരു വർത്തമാനം, ഒരു അഭിമുഖം, ഒരു മുലാഖാത്ത്. ആ വർത്തമാനം ചുരുക്കി നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഹബീബ് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരനോട്, നിന്റെ ഉമ്മക്ക് ഇങ്ങനെ ഒരു ഗതി വന്നാൽ, നിന്റെ സഹോദരിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, നിന്റെ ഭാര്യയെ ഒരാൾ കണ്ണുവെച്ചാൽ, നിന്റെ മകളെ ഒരാൾ കൈവച്ചാൽ, നീ പൊറുക്കുമോ എന്നായിരുന്നു ഹബീബിന്റെ ചോദ്യം. അതിന് ഉഷിരുള്ള ഈ ചെറുപ്പക്കാരന്റെ മറുപടി, ലാ വല്ലാഹി ലാ വല്ലാഹി, പടച്ചവനാണ് സത്യം, ഇല്ല, ഞാൻ അവനെ തട്ടും വെട്ടും കഷ്ണം കഷ്ണമായി നുറുക്കിക്കളയും, ഭൂമുഖത്ത് പിന്നെ അവനെ നിലനിർത്തില്ല എന്നിങ്ങനെ ഉഷിരോടുകൂടി ചെറുപ്പക്കാരൻ മറുപടിയും പറഞ്ഞപ്പോ ഓരോ പ്രതികരണത്തിനും ഹബീബ് വീണ്ടും മറുചോദ്യമായിട്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ജനങ്ങളും, അവർക്കും ഇത് സഹിക്കാൻ കഴിയില്ല, അവരും അവരുടെ ഉമ്മക്ക് ഈ ഗതി വരാൻ ആഗ്രഹിക്കില്ല, അവരാരും അവരുടെ സഹോദരിയെ ഒരാൾ കൈവച്ചാൽ നോക്കി നിൽക്കില്ല, അവരാരുടെ മകളെ ഒരാൾ കണ്ണുവെച്ചാൽ വെറുതെ വിടില്ല, അവരുടെ ഭാര്യമാർക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നിങ്ങനെ ഹബീബിന്റെ വക നേരെ തിരിച്ചുമുള്ള പ്രതികരണം. ഈ സംഭാഷണത്തിനൊടുവിൽ ആ ചെറുപ്പക്കാരുടെ കണ്ണിലൊരു തിളക്കം, ആ ചെറുപ്പക്കാരന്റെ കണ്ണിലൊരു തിളക്കം, ആ പശ്ചാത്താപത്തിന്റെ തിളക്കം വായിച്ചെടുക്കാൻ നമ്മുടെ ഹബീബിന് നന്നായിട്ട് പറ്റി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചൊരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയ്ക്ക് സദസ് ആമീൻ പറഞ്ഞു. പ്രാർത്ഥന നിലപാടുകളാണെന്നും പ്രാർത്ഥനകൾ നിലപാടുകളായി തീരണമെന്നും വീണ്ടും മുസ്ലിം സമുദായം പഠിക്കട്ടെ. ഈ ചെറുപ്പക്കാരന്റെ കണ്ണിലെ തിളക്കം കണ്ടിട്ട് ഹബീബ് നടത്തിയ പ്രാർത്ഥന ഇങ്ങനെയാണ്, اللهم الله اغفر ذنبه അവന്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണം, വതഹ്ഹിർ ഖൽബഹു ഇവന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം, വഹസ്സിൻ ഫർജഹു അവന്റെ ചാരിത്രം നീ കാത്തു സൂക്ഷിക്കണം എന്ന്. ചാരിത്രം ആണിനും ഉണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ചാരിത്രം പെണ്ണിന് ചാർത്തിക്കൊടുത്ത ക്രമമാണ് ഈ കപട ലോകത്തിന്റെ ക്രമം. ആ കപട ലോകത്തിന്റെ ക്രമം ഉൾക്കൊണ്ടിട്ട് ആണിന് എങ്ങനെയും ആവാം, പെണ്ണിന് മാത്രമാണ് ചാരിത്രം എന്ന് മുസ്ലിം സമുദായത്തിനകത്ത് ആരാണാവോ തെറ്റായിട്ട് പഠിപ്പിച്ചത് എന്ന് ഇത്തരത്തിൽ നാം ഓർക്കേണ്ടതില്ലേ. പെൺവാണിഭത്തിൽ സാധാരണക്കാരൻ മുതൽ സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ വരെ വീണു പോകുന്ന പുതിയ ഒരു ലോകക്രമത്തിൽ, ഒരു സാമൂഹ്യ ക്രമത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ധാർമ്മിക വിശുദ്ധി മനസ്സിലായും അംഗീകരിച്ചും പഠിച്ചും മുന്നോട്ട് പോകാൻ കഴിയാതെ പോകുന്ന ഒരു സമുദായം സഞ്ചരിക്കുന്ന വഴി സ്വർഗത്തിലേക്കാണോ അതല്ല അതിനപ്പുറത്തേക്കാണോ എന്ന് വേദനയോടെ നാം ഓർക്കണം എന്ന് മാത്രം പറയാനാണ് ഈ സംഭവം ഉദാഹരിച്ചത്. ആ സുഹൃത്തിന്റെ കണ്ണിലെ തിളക്കം ഹബീബ് വായിച്ചെടുത്തു. എന്നിട്ട് നടത്തിയ പ്രാർത്ഥന അതൊരു നിലപാടിന്റെ അടിസ്ഥാനത്തിലെ പ്രാർത്ഥനയാണ്. എന്തായിരുന്നു ആ സഹോദരന്റെ കണ്ണു തുറപ്പിച്ച വർത്തമാനത്തിന്റെ മർമ്മം എന്ന് മഹാർഗന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ കൃത്യമായി വർണ്ണിക്കുന്നുണ്ട്. ആ വർത്തമാനം ഇങ്ങനെയാണ്, ഏതൊരു പെണ്ണും
ഏതൊരു സ്ത്രീയും ആരുടെയൊക്കെയോ ഉമ്മയാണ്, ആരുടെയൊക്കെയോ ഭാര്യയാണ്, ആരുടെയൊക്കെയോ സഹോദരിയാണ്, ആരുടെയൊക്കെയോ മകളാണ്. അതുകൊണ്ട് എല്ലാ ഓരോ സ്ത്രീയും ആദരിക്കപ്പെടേണ്ടവളാണ് എന്ന കൃത്യമായ ധാർമ്മിക വിശുദ്ധിയുടെ മർമ്മപാഠം മാലോകരെ പഠിപ്പിക്കുന്നത് ഇസ്ലാമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ ആ ക്രമം തിരിച്ചറിയാൻ കഴിയാതെ പോയപ്പോഴാണ് ടൺ കണക്കിൽ അശ്ലീലം മൊബൈലിൽ കൊണ്ടു നടക്കുന്ന ഒരു പുതുതലമുറ നമുക്കുണ്ടായി പോയത് എന്ന് വേദനയോടെ നാം ഓർക്കണം. നഗ്നത കാണുകയും കേൾക്കുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യുന്നത് മടിയില്ലാതായി പോയ, അതുകൊണ്ട് ബാക്കി ലജ്ജാശീലം നഷ്ടപ്പെട്ടു പോയ. വൈലം തഷ്തഹി ഫസ്നൽ മാഷിദത ലജ്ജാബോധം എന്ന ഒന്ന് നിന്നിൽ നിന്ന് എന്ന് അന്യമായി പോകുന്നുവോ, അന്ന് നീ തോന്നിയതൊക്കെ മൃഗത്തെ പോലെ പ്രവർത്തിക്കും. ജന്തുതയാണ് നിങ്ങളെ അതിജയിക്കുക, മൃഗീയതയാണ് നിങ്ങൾ നടമാടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എങ്കിൽ ഇതല്ലേ നമുക്ക് നടക്കുന്നത്? വീട്ടകത്ത് ആ പൊതു ഇടത്തിൽ നമ്മൾ കൊണ്ടുപോയി വെച്ച മിനി സ്ക്രീനിൽ തിളങ്ങി മറിയുന്നതും നനഞ്ഞാട്ടവും കുഴഞ്ഞാട്ടവുമാണ് ഈ നഗ്നത പ്രദർശനം. ഇന്ന് നമ്മുടെ വീടുകൾ ഓരോ അറകൾ ചേർന്ന ഒരു പൊതു സംവിധാനമാണ്. ഓരോരുത്തർക്കും ഓരോ അറകളാണ്. അറക്കകത്ത് കയറിയാൽ മറ്റ് സംവിധാനങ്ങളുണ്ട്. സഞ്ചരിച്ചിരുന്ന സൈറ്റ് എന്തായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിൽ കാണണം. അവിടെയും ഈ കുഴഞ്ഞാട്ടവും നനഞ്ഞാട്ടവും തന്നെ. കൊണ്ടു നടക്കുന്ന മൊബൈലിൽ 3 രൂപ മുതൽ 15 രൂപ വരെ മുടക്കിയാൽ ചീപ്പ് റേറ്റിന് ടൺ കണക്കിന് അശ്ലീലം ഡൗൺലോഡ് ചെയ്യാം. ഇതാണല്ലോ പുതിയ ക്രമം. ഇങ്ങനത്തെ ഒരു ക്രമത്തിൽ നമസ്കരിച്ച് നോമ്പ് നോറ്റ് ദിക്ര് ചൊല്ലി സലാത്തിന്റെ എണ്ണം പെരുക്കി വെച്ച് വർഷാവർഷം ഖത്മ തീർത്തിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്നൊരു സമുദായം വിചാരിച്ചാൽ അത്തരം ഒരു സമുദായത്തിന് ശിപാർശകനായി ഹബീബ് ഉണ്ടാകുമോ എന്ന് നാം ഇനിയും പഠിക്കേണ്ടതില്ലേ? ഇതാണ് മർമ്മമെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ധാർമ്മിക വിശുദ്ധി നമുക്ക് നിർബന്ധമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 3 വിഭാഗത്തെ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 3 വിഭാഗത്തെ പരിചയപ്പെടുത്തിയ ഒരു തിരുവചനമുണ്ട്. ആ തിരുവചനത്തിൽ ഒരു വിഭാഗത്തെ ഇങ്ങനെ പരിചയപ്പെടുത്തി, ഭാര്യയും മക്കളും ഉണ്ടായിരിക്കെ, ഭാര്യയും മക്കളും ഉണ്ടായിരിക്കെ, ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാർ, ഭാര്യയും മക്കളും ഉണ്ടായിരിക്കെ, ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാർ, അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ ഇങ്ങനെ ചില വഴികളുണ്ട്. ഈ മർമ്മ വഴികളാണ് ഹബീബ് പഠിപ്പിച്ചത്. ആ വഴികളെ വിട്ടിട്ട് സ്വർഗം തേടാൻ നമ്മുടെ മുമ്പിൽ അടയാളങ്ങളില്ല, തെളിവുകളില്ല. അതിരുകൾ നിർണയിക്കപ്പെട്ട ഇസ്ലാമിന്റെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടല്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് കുറുക്ക് വഴികളില്ല എന്ന് സഹോദരന്മാരെ നമ്മൾ ഓർക്കണം. ഈ ധാർമ്മിക വിശുദ്ധിയാണ് നമുക്കിപ്പോൾ കൈമോശം പോയത്. ഇസ്ലാം പഠിപ്പിച്ച ജീവിത വിശുദ്ധിയിലെ 2-ാമത് മർമ്മമാണ് ഈ ധാർമ്മിക വിശുദ്ധിയെങ്കിൽ 3-ാമത്തേത് സാമ്പത്തിക വിശുദ്ധിയാണ്. അവിടെയും വേണം വിശുദ്ധി, അവിടെയും വേണം ഇസ്ലാമിന്റെ തെളിഞ്ഞ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് നാം ഉറച്ചു നിൽക്കണം. ആ സാമ്പത്തിക വിശുദ്ധിയെ കുറിച്ച് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വാചകം സകാത്തുമായി ബന്ധപ്പെട്ടാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഖിറുഹും വതുസക്കീഹിം ബിഹാ. പ്രവാചകരെ അവരിൽ നിന്ന് അങ്ങ് നിർബന്ധമായ ദാനം അഥവാ സകാത്ത് സ്വീകരിക്കണം, പിടിച്ചു വാങ്ങണം എന്നതിനർത്ഥമുണ്ട്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പിടിച്ചു വാങ്ങിയ ചരിത്രവും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് തുതഖിറുഹും വതുസക്കീഹിം ബിഹാ, അതവരെ ശുദ്ധീകരിക്കും, അതവരെ സംസ്കരിക്കും. സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട ഈ വർത്തമാനം അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. അന്യായമായി അണപ്പൈ ഹറാമായ വഴി എന്റെ സമ്പാദ്യത്തിലില്ല എന്ന തിരിച്ചറിവിൽ ഹലാലായ മാർഗേണ സമ്പാദിക്കുകയും ഹലാലായ മാർഗേണ സമ്പാദ്യം തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യയം ചെയ്ത് ബാക്കി വരികയും താൻ സൂക്ഷിച്ചു വെക്കുകയും ചെയ്താൽ ആ ബാക്കി വന്നത് വർഷം തികയുമ്പോൾ കണക്ക് നോക്കുകയും ആ സൂക്ഷിപ്പ് മുതൽ വർഷം തികയുമ്പോൾ അതിന്റെ ക്രമമനുസരിച്ചും കൃത്യമായ ഒരു വിഹിതം ഇന്നാട്ടിലെ പാവപ്പെട്ടവന്റെ കയ്യിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങ് എത്തിയില്ല എങ്കിൽ കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാത്തത് കൊണ്ട് ഞാൻ ഹലാലായി സമ്പാദിച്ച ധനം പോലും ഹറാമിന്റെ അംശം ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് മാറുമെന്ന ഭീതിയാൽ തന്റെ സമ്പത്തിന്റെ കൃത്യമായ വിഹിതം 2% മുതൽ 20% വരെ ഓരോന്നിന്റെയും ഇനവും തോതുമനുസരിച്ച് അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കുന്ന നിങ്ങളുടെ ധനത്തിൽ ചോദിച്ചു വരുന്നവനും
ജീവിത വൃത്തി നിഷേധിക്കേണ്ട ഹക്കുണ്ട്, കൊടുത്തു വിട്ടേണ്ട അർഹതപ്പെട്ട ബാധ്യത, ഹക്കിടപാട് എന്ന് നമ്മൾ മലപ്പുറത്ത് നടത്തുന്നുള്ള ശീലമുള്ള പ്രയോഗമാണല്ലോ. കൃത്യമായ ഹക്കുണ്ട്, അത് അവർക്ക് കൊടുക്കുന്നവരായിരിക്കണം വിശ്വാസികൾ എന്ന്. അതാണ് വിശ്വാസികൾ എന്ന് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി കൊടുക്കുമ്പോൾ സാമ്പത്തിക രംഗത്തെ വിശുദ്ധിയുടെ ആൾരൂപങ്ങളായിട്ട് മുസ്ലിമീങ്ങൾ മാറണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇതാണ് രണ്ടാമത് ആരാധനയാകുന്ന സക്കാത്ത് നമ്മോട് കൃത്യമായിട്ട് പറയുന്നത്. പക്ഷേ ഈ സാമ്പത്തിക വിശുദ്ധിയിൽ സഹോദരി സഹോദരന്മാരെ നമുക്ക് ഒരു നല്ല മാതൃക കാഴ്ച വെക്കാൻ കാലഘട്ടത്തിൽ കഴിയുന്നുവോ? നമുക്ക് അപ്പുറത്തുള്ളവർക്ക് നമ്മെ നോക്കിയിട്ട് ആ തനത് മാതൃകയിൽ ഊറ്റം കൊള്ളാൻ, അതുകൊണ്ട് ഇവർ കൊള്ളാം, ഇവർ നല്ലവരാണ് എന്ന് യഥാർത്ഥത്തിൽ തന്നെ പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സാമാന്യ ജനങ്ങൾ, നമ്മുടെ കൂട്ടത്തിലെ മഹാഭൂരിപക്ഷം, നമ്മുടെ ക്രീം, അത്തരത്തിൽ ഈ മേൽപ്പാടി നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞുവോ എന്നും ഒരു ആത്മവിശകലനത്തിന്റെ ഭാഗമായി നമ്മൾ ചിന്തിക്കണം. പരസ്പരം തർക്കിക്കാൻ സമയം ചെലവഴിക്കുന്ന നാം അതും തൽക്കാലം നിർത്തിയിട്ട് നമുക്കിടയിലേക്ക് ഇങ്ങനെ ഒരു വിശകലനത്തിന്റെ രീതിശാസ്ത്രവുമായി, അതിന്റെ മോഡ്യൂളുമായി, അതിന്റെ ടൂൾസുമായി, അതിന്റെ ഉപകരണങ്ങളുമായി ഇറങ്ങിത്തിരിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ഭീകരാവസ്ഥ ഈ രംഗത്ത് ഉണ്ടെന്ന് നാം വേദനയോടെ തിരിച്ചറിയേണ്ടി വരും. ഇതാണ് ഈ വർത്തമാനത്തിന് ഈ ഉള്ളവന്റെ പ്രചോദനം. അത് മാത്രമാണ് നന്മ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ വർത്തമാനം. സാമ്പത്തിക തട്ടിപ്പിന്റെ ഏതേത് രൂപങ്ങളുണ്ടോ ആ സകല രൂപങ്ങളിലും നമ്മുടെ സമുദായത്തിന് അർഹതപ്പെട്ടതിലധികം സംവരണം ഉണ്ടായിപ്പോയിട്ടുണ്ട് എങ്കിൽ തിരിച്ചറിയണം. നമ്മൾ വളരുകയാണോ അതല്ല തളരുകയാണോ? നമ്മുടെ സംവിധാനങ്ങൾ നമ്മെ വളർത്തുകയാണോ അതല്ല നമുക്ക് വലിയ ഭാരമായി മാറിയിരിക്കുകയാണോ? നമുക്കിടയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ നമുക്ക് ക്രിയാത്മകമായി, നിർമ്മാണാത്മകമായി, പോസിറ്റീവായി കാണുന്ന വർത്തമാനങ്ങളാണോ അതല്ല ചില വശങ്ങളെ പൂർണ്ണമായും മാറ്റിവെച്ച് നമ്മെ തെറ്റായ ഒരു വഴിക്ക്, ഒരു തരം മിഥ്യാ അവബോധത്തിൽ, മിഥ്യാധാരണയിൽ നമ്മെ നയിക്കുന്ന വർത്തമാനങ്ങളാണോ എന്നും ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ ബാധ്യതയുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസംഗത്തിന്റെയും അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ച ഉത്ബോധനങ്ങൾ നമുക്കറിയാം. ഒരു നല്ല മനുഷ്യനെ ഹബീബ് പരിചയപ്പെടുത്തിയല്ലോ തന്റെ സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നല്ല ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാധന ആത്മീയ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്ന ഒരാൾ. സുമ ദക്കറ റജുല, പിന്നീട് ഹബീബ് ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, അഷ്റസാവ അഹ്ബറ, മുടിയും താടിയും ജടകുത്തിയ വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ട ഒരാൾ. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യത്തിന്റെ മറുപടിയും ഹബീബ് തന്നെ പറഞ്ഞു കൊടുത്തു. യമുതു യദഹു ഇലല്ലാഹി യാ റബ്ബി യാ റബ്, 24 മണിക്കൂറും ഇരു കരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് പടച്ചവനെ പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ. ദിക്റിലും ദുആയിലും അങ്ങ് മുഴുകിയിട്ട് സുന്നത്ത് നമസ്കാരങ്ങളും ഖുർആൻ പാഠത്തിൽ വ്യാപൃതനായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ തസ്ബീഹ് മാല കൈ നിറക്കാതെ യാസീന്റെ കൈ നിരന്തരം കൂടെ കൊണ്ട് നടന്ന് ആവർത്തിച്ച് ഓതിയും നമസ്കരിച്ചും എഴുത്തി കാഫിറുന്നും സുന്നത്ത് നോമ്പെടുത്തും അങ്ങനെ ഇബാദത്തിൽ മുഴുകി അതിലങ്ങ് മുഴുകിപ്പോയപ്പോൾ, അതിലങ്ങ് വല്ലാതെ വ്യാപൃതനായപ്പോൾ താടിയും മുടിയും എണ്ണ തേച്ച് കോതി വെക്കാൻ സമയം കിട്ടാതെ പോയതിനാൽ ജടകുത്തിപ്പോയി, വസ്ത്രം അലക്കി തേച്ച് ഉടുക്കാൻ കഴിയാതെ പോയപ്പോൾ മുഷിഞ്ഞ വേഷമായി പോയി, അങ്ങനെയുള്ള ഒരാൾ. അൽഹംദുലില്ലാഹ്, ഇസ്ലാമിലെ ആത്മീയത കണ്ടുകണ്ട കോലം എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് നാം പറഞ്ഞേക്കും. അങ്ങനത്തെ ഒരു മനുഷ്യൻ തന്നെ ഹബീബാണ് പരിചയപ്പെടുന്നത്. സദസ് അത്ഭുതം കോരിക്കൊണ്ടിരിക്കെ അവരുടെ മുഖത്ത് പ്രകടമായ ഈ അത്ഭുത ഭാവത്തെ വായിച്ചെറിഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഈ മനുഷ്യന്റെ മറുവശം നിങ്ങൾ കേൾക്കണം, ഇദ്ദേഹത്തിന്റെ മറുവശം നിങ്ങൾ കേൾക്കണം. അദ്ദേഹം കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന പാനീയം, എന്തിനേറെ പറയുന്ന ഉടുക്കുന്ന വസ്ത്രം വരെ വാങ്ങിയത് ഹറാമിന്റെ മുതൽ കൊണ്ടാ, ഹറാമിന്റെ മാർഗേണയാണ്. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കുക എന്നാണ്. പ്രാർത്ഥന പോലും തമ്പുരാൻ സ്വീകരിക്കില്ല എന്ന് പറയുമ്പോ പ്രാർത്ഥനയുടെ പിന്നാലെ നാം ഒന്നിച്ചു കൂടിയിരിക്കെ പ്രാർത്ഥിക്കുന്നവരും ആമീൻ പറയുന്നവരും സ്വന്തം കയ്യിരിപ്പ് കൊണ്ട് നാദൻ പ്രാർത്ഥന സ്വീകരിക്കാൻ മാത്രം അർഹരാണോ എന്ന് വല്ലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോയോ? അങ്ങനെ ഒരു ചിന്തക്കും പ്രസക്തിയില്ലേ? പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ ഉത്ബോധനം അവസാനിപ്പിച്ചപ്പോ ഒരു സഹാബി എഴുന്നേറ്റ് പറഞ്ഞു, റളിയല്ലാഹു തആല അൻഹു, അല്ലയോ പ്രവാചകരെ, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ ഹബീബ് തിരിച്ചൊരു ചോദ്യം, എന്തിനു വേണ്ടിയായിരിക്കണം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? എന്തിനു വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്?
പ്രാർത്ഥിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ എന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. അപ്പോൾ റസൂലുള്ളാഹി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞ വർത്തമാനം, നീ കഴിക്കുന്ന ഭക്ഷണം, നിന്റെ വരുമാനം ഹലാലാണെന്ന് ഉറപ്പുവരുത്തുക, എങ്കിൽ നിന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കുമെന്നാണ്. കൃത്യമല്ലേ ഉത്തരം? ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് ബോധ്യമില്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ല സ്വീകരിക്കുമെന്ന്. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പൊ അത്ര മോശമാണ്. അതുകൊണ്ട് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചു, നല്ല കാര്യം. പക്ഷേ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളും പ്രാർത്ഥിച്ചാൽ അല്ല സ്വീകരിക്കുമോ എന്ന് ചിന്തിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടോ എന്നും വിനയപുരസ്കരം നമ്മൾ ചിന്തിക്കണം. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായി വന്നിരിക്കുകയാണ്. കാരണം സാമ്പത്തിക രംഗത്തെ കുറ്റകൃത്യങ്ങൾ അത്രമേൽ സമുദായത്തെ കടന്നു പിടിച്ചിരിക്കുന്നു എന്ന് സമൂഹത്തിൽ നടക്കുന്ന അവസ്ഥകൾ വായിച്ചാൽ മനസ്സിലാവില്ലേ? അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പോലും അല്ല സ്വീകരിക്കില്ല. നമ്മുടെ വരുമാനം ഹലാലായി മാറിയില്ല എങ്കിൽ എന്ന് ഇത്രയും കൃത്യമായി പഠിപ്പിച്ചു എങ്കിൽ സാമ്പത്തിക രംഗത്തെ വിശുദ്ധി മുസ്ലിം സമുദായത്തിന്റെ സ്വർഗം നേടിക്കൊടുക്കാൻ അനിവാര്യമായ ഇനമാണ് എന്ന് നമുക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകുമോ? എന്തെല്ലാം തട്ടിപ്പുകൾ ഈ പുതിയ കാലത്തുണ്ടോ അതിലെല്ലാം നമുക്കും പങ്കാളിത്തമില്ലേ? പിക് പോക്കറ്റിംഗ് മുതൽ ഖജനാവ് ചോർത്തൽ വരെ, രണ്ട് അറ്റങ്ങളെ അങ്ങനെ പറഞ്ഞു വെക്കാമെന്ന് തോന്നുന്നു. പിക് പോക്കറ്റിംഗ് മുതൽ ഖജനാവ് ചോർത്തൽ വരെ, അതിനിടയിൽ പിന്നെ ഒരുപാട് ഒരുപാട് ഇനങ്ങൾ വേറെയും. വാഹന മോഷണം, ഹവാല, തട്ടിപ്പ്, വെട്ടിപ്പ്, കൊട്ടേഷൻ ടീമിൽ അംഗമാകൽ, അഴിമതി, ഖജനാവ് ചോർത്തൽ, അങ്ങനെ എല്ലാ സംഗതികളും ഇപ്പൊ കൃത്യമായിട്ടുണ്ട്. ഇതൊക്കെ ഈ രണ്ടറ്റത്തിനിടയിൽ വരുന്ന കാര്യങ്ങളാ. ഇത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ചൂഷണത്തിന്റെ സാമ്പത്തിക അതിക്രമങ്ങളുടെ കുറ്റകൃത്യങ്ങളുടെ സകല മേച്ചിൽ പുറങ്ങളും നമുക്ക് പഥ്യമായി തീർന്നു എങ്കിൽ ഇസ്ലാമിന്റെ മാർഗം നിലനിൽക്കാൻ നമുക്ക് എന്ന അർഹത? ഇസ്ലാമിന്റെ പേര് പറയാൻ എത്ര പേർ ഈ കൂട്ടത്തിൽ യോഗ്യരുണ്ട്? പ്രവാചക നിന്ദയെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ നേരത്തെ ഡെൻമാർക്കിലെ ഡാനിഷ് പത്രങ്ങളുടെ കാർട്ടൂൺ വിവാദ പശ്ചാത്തലത്തിലും അതിനുശേഷം വിശുദ്ധ ഖുർആൻ കീറിയെറിഞ്ഞ വിവാദമുണ്ടായപ്പോഴും ഇപ്പോൾ അവസാനമായി ദ ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന ആ പരാജയപ്പെട്ടു പോയ ഒരു ഫിലിം സംവിധാനത്തെ ഇത്തിരി അടർത്തിയെടുത്ത് 10 മിനിറ്റ് നെറ്റിലേക്ക് കയറ്റിയപ്പോൾ ഉണ്ടായ കോലാഹലത്തിന്റെ പിന്നിലും നാം പ്രവാചകനെതിരെ ശക്തമായി ഇളകി വശമായി കൊണ്ട് പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടത്തി എങ്കിൽ അത് നടക്കട്ടെ, നല്ല കാര്യം തന്നെ. പക്ഷേ ചിന്തിക്കേണ്ടതില്ലേ നമ്മിൽ എത്ര പേരുണ്ട് പ്രവാചകനെ നിന്ദിക്കാത്തവരായിട്ട് എന്ന് ചിന്തിക്കാൻ മുസ്ലിം സമുദായത്തിന് ബാധ്യതയില്ലേ? നിങ്ങളിൽ എത്ര പേരുണ്ട് പ്രവാചകനെ നിന്ദിക്കാത്തവരായിട്ട്? ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ച വഴിക്കാരെ കളഞ്ഞു കുടിച്ചിട്ട് ഹബീബിനെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പ്രവാചക നിന്ദക്കെതിരെ വർത്തമാനം പറയാൻ അർഹതയുണ്ടോ എന്ന് അവർക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോ 4 വിരലുകൾ സ്വന്തം നെഞ്ചകത്തേക്ക് ചൂണ്ടി നിൽക്കുന്നു എന്ന തിരിച്ചറിവ് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടുകൂടാ എന്ന് വിനയപുരസ്ഥരം ഈ പിത്തലാട്ടങ്ങൾ കണ്ട വേദന കൊണ്ട് പറഞ്ഞു വെക്കുന്നതാ. ഇതാണ് കാലഘട്ടത്തിന്റെ അവസ്ഥ എന്നറിയണം. ആരാണ് ഹബീബിനെ നിന്ദിക്കുന്നവർ എന്ന് നമ്മളും ചിന്തിക്കേണ്ടതില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികളിലേക്ക് പോയി പോകാതെ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെന്ന്. അതായിരുന്നു ഹബീബ് കൊണ്ടുവന്ന മാറ്റം. ഒരു സംഭവം നിങ്ങൾ കേൾക്കുക, ഹബീബിന്റെ കാലഘട്ടത്തിലെ ഒരു സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരുമിരിക്കെ ഒരു സാധാരണക്കാരൻ സദസ്സിലേക്ക് കയറി വന്നു, സലാം പറഞ്ഞു. ഒരു അറബി, ഗ്രാമീണ അറബിയായ ഒരാൾ, അദ്ദേഹം പറഞ്ഞ വർത്തമാനത്തിന് ചുരുക്കം ഇങ്ങനെയാണ്: പ്രവാചകരെ, നിങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാമിലേക്ക് പൂർത്തിയായി. എനിക്കതിന്റെ ക്രമങ്ങളല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന്റെ ആത്മീയ മുഖവും അതിന്റെ നിയമവശങ്ങളും എനിക്ക് നന്നായിട്ട് ബോധ്യമായി. ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ തൊഴില് മോഷണമാണ്, അത് നിർത്താൻ ഞാൻ തയ്യാറല്ല. എന്റെ തൊഴില് മോഷണമാണ്, അത് നിർത്താൻ ഞാൻ തയ്യാറല്ല. പക്ഷെ ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അക്കാലഘട്ടത്തിൽ ഒരു നാടൻ അറബി, ഒരു ഗ്രാമീണ അറബി ഹബീബിന്റെ സദസ്സിൽ വന്ന് പറഞ്ഞു എങ്കിൽ അത് പുതുകാലഘട്ടത്തിൽ വലിയൊരു താക്കീതാ. ആ കാലഘട്ടത്തിലെ അറബിയുടെ നിഷ്കളങ്കതയെങ്കിലും സമ്മതിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതില്ലേ? എന്റെ തൊഴില് മോഷണമാണ്, അത് ഞാൻ നിലനിർത്തും, പക്ഷെ ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു എങ്കിൽ നമസ്കരിച്ച് ഇസ്ലാമിന്റെ ആളായിരിക്കെ മോഷ്ടിക്കാനും ഖജനാവ് ചോർത്താനും തട്ടിപ്പിനും വെട്ടിപ്പിനും മടിയില്ലാത്ത കപടന്മാർ പെരുകിയ ഒരു പുതിയ കാലഘട്ടത്തിൽ ആ അഹ്റാബിക്ക് അവാർഡ് കൊടുക്കാൻ ഞാൻ നിങ്ങളും ബാധ്യതപ്പെട്ടവരല്ലേ? അത്രയെങ്കിലും നിഷ്കളങ്കത ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാവേണ്ടതില്ലേ എന്നാണ് ചോദ്യത്തിന്റെ മർമ്മം. ഇതാണ് കാലം തിരിച്ചു ഒഴുകും എന്നതിന്റെ ഉദാഹരണം. ഇതാണ് ജാഹിലിയത്ത് നമുക്കിടയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ കൃത്യമായ വർത്തമാനം. അന്ന് ഒരു അഹ്റാബി കയറി വന്ന് നമുക്ക് കേട്ടാൽ ചിരി തൂകും വിധം, നാം ചിരിച്ചു പോകും വിധം, പ്രവാചകരെ ഞാൻ ഇസ്ലാം സ്വീകരിക്കാം, പക്ഷെ എന്റെ തൊഴില് മോഷണമാണ്, നിർത്തില്ല എന്ന് പറഞ്ഞു എങ്കിൽ ആ അഹ്റാബി എത്ര നല്ലവനാണെന്ന് നാം ചിന്തിക്കേണ്ടതില്ലേ? നമ്മുടെ കൂട്ടത്തിൽ ഈ കപടന്മാർ
നെറ്റിച്ചൂട്ട് പോലെ നിസ്കാര തളമ്പ് നെറ്റിയിൽ അടയാളമാക്കി വെച്ചിട്ട് വർഷാവർഷം നമുക്ക് മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ടും ഹറമിൽ പോയി വന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയൊക്കെ മുന്നോട്ട് പോകുമ്പോ നടക്കുന്നതെന്ത് എന്ന് ചിന്തിച്ചാൽ ഈ ഐറണി ഈ വൈരുദ്ധ്യം കൃത്യമായി നമുക്ക് ബോധ്യമാവില്ലേ? ഹബീബ് ചിരിച്ചു, സഹാബത്തും അങ്ങനെ തലതാഴ്ത്തിയിരുന്നു. കാരണം ഈ ചോദ്യം അത്തരം ഒരു സദസ്സിൽ വല്ലാത്തൊരു ചോദ്യമാണ്. പക്ഷെ ആ നിഷ്കളങ്കത, ആ ഗ്രാമീണ നിഷ്കളങ്കത അവർ അംഗീകരിച്ചു. ഹബീബ് അടുത്ത് പിടിച്ചിരുന്നു, എന്നിട്ട് നന്നായിട്ട് ഒരു ഉത്ബോധനം. ആ ഉത്ബോധനത്തിന്റെ മർമ്മം തമ്പുരാനെ കുറിച്ച് ഭയമുള്ളവരായി മാറണം എന്നായിരുന്നു. ഈ തഖില്ല, നീ പടച്ചവനെ ഭയപ്പെടണം. ഈ തഖില്ല ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും പടച്ചവനെ യഥാവിധി ഭയപ്പെടണം. ഈ തഖില്ല ഇൻദ കുല്ലി ഷജറിൻ വ ഹജറിൻ വ മദർ, മാമരങ്ങൾ ഇടതു നിൽക്കുന്ന വനാന്തർ ഭാഗത്ത് തനിച്ചായിരുന്നാലും വലിയ വലിയ ഗിരിശൃംഗങ്ങളുടെ അകത്തേതോ ഗുഹാന്തർ ഭാഗത്ത് തനിച്ചിരിക്കുമ്പോഴും വിജനമായ കുന്നിൻ പുറത്തോ മണൽത്തിട്ടയിലോ സമതലത്തിലോ ആളുകളുടെ കൺവട്ടത്തിൽ നിന്ന് മാറി നീ ഒറ്റക്കായിരിക്കുമ്പോഴും നീ അറിയണം, നിന്നെ സാഭൂതം നിരീക്ഷിക്കുന്ന, നിന്റെ ചലനങ്ങൾ അറിയുന്ന, നിന്റെ മനസ്സിന്റെ വിചാര വികാരങ്ങൾ അറിയുന്ന ഒരു തമ്പുരാന്റെ കൺവട്ടത്താണ് നീ എന്ന ബോധം നിനക്ക് ഉണ്ടാവണമെന്ന് കൃത്യമായിട്ട് ആ സഹോദരനെ ഹബീബ് ഉത്ബോധിപ്പിച്ചു. അതിനുശേഷം കരിമ ചൊല്ലി കൊടുത്തു, കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു, ഒരു ദുഴയിൽ നടത്തിയിട്ട് അങ്ങ് പുറത്ത് തട്ടി അങ്ങ് യാത്രയാക്കുമ്പോ ഹബീബ് ഇത്ര കൂടി പറഞ്ഞത്രേ, മോഷണമൊക്കെ കൊള്ളാട്ടോ, പക്ഷെ ആരും കാണാതിരിക്കുമ്പോഴാവണം, മോഷണമൊക്കെ കൊള്ളാം പക്ഷെ ആരും കാണരുത് എന്ന്. അതൊരു തമാശ വർത്തമാനം പറഞ്ഞതാ, ഹബീബിന്റെ തമാശകളിൽ തമാശ. ഈ മനുഷ്യൻ അങ്ങ് പോയി, ചരിത്രം ഇതിനെ പല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ മർമ്മം ഇത്രയാണ്, രാത്രി മോഷ്ടിക്കാൻ വേണ്ടി വേഷം മാറി ആയുധങ്ങളുമായിട്ട് പുറത്തിറങ്ങി അങ്ങനെ മോഷണത്തിന്റെ അവസരവും സന്ദർഭവും കാത്ത് നടന്നുകൊണ്ടിരിക്കെ ഈ മനുഷ്യന്റെ മനസ്സിലൊരു കൊള്ളിയാങ്ങി, എന്റെ ഹബീബ് എന്താണ് എന്നോട് പറഞ്ഞത്, നീ എവിടെയായിരുന്നാലും നാഥൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുമെന്ന്. എന്റെ ഹബീബ് പിന്നെ എന്താണ് എന്നോട് പറഞ്ഞത്, മോഷണമൊക്കെ കൊള്ളാട്ട പക്ഷെ ആരും കാണരുത് എന്ന്. എന്റെ നാഥന്റെ കണ്ണ് വെട്ടിക്കാൻ എനിക്ക് സാധ്യമല്ലെങ്കിൽ ആരുടെ കൺവട്ടത്ത് അങ്ങ് മാറി നിന്നാലും ശരി, എന്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കില്ലേ? എന്റെ നാഥന്റെ കണ്ണ് വെട്ടിച്ച് എനിക്കെങ്ങനെ മോഷ്ടിക്കാൻ കഴിയുമെന്ന ചിന്ത അദ്ദേഹത്തിന്റെ ഹൃദയ മസ്തിഷ്കത്തിൽ മിന്നൽ പിണർ പോലെ അങ്ങ് പരന്നൊഴുകിയപ്പോൾ മോഷണത്തിന് കയ്യിൽ കരുതിയ വസ്തുവകകളും ഉപകരണങ്ങളും വലിച്ചെറിഞ്ഞ് ധാർമ്മിക ജീവിതത്തിലേക്ക് നടന്നുപോയ സാമ്പത്തിക രംഗത്തും വിശുദ്ധരായ ആ വിശുദ്ധന്മാർ കടന്നു പോയ സ്വർഗം കൊതിക്കാൻ നമ്മിൽ എത്ര പേർക്ക് അർഹതയുണ്ട് എന്ന് വേദനയോടെ ഓർക്കേണ്ടതില്ലേ? ഇതാണ് ഇസ്ലാം, ഇതാണ് അതിന്റെ പൂർവ്വരൂപം, അതാണ് അതിന്റെ ശരിയായ പാത. അതുകൊണ്ടേ നമുക്ക് വളരാൻ പറ്റൂ, അതിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ. ഇതെന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന് മനസ്സിലാവുമോ? ഇങ്ങനെ പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ? പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ വേഗത്തിൽ പണമുണ്ടാക്കാൻ ഏതേത് മാർഗങ്ങളായിരുന്നു എന്ന് ഗവേഷണ വിദ്യാർത്ഥികൾ പഠിക്കട്ടെ. അപ്പോൾ തെളിഞ്ഞു കിട്ടുന്ന ഒന്ന് തത്ഫീഫ്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കൽ, പിന്നെ ഒന്ന് മോഷണം, പിന്നെ ഒന്ന് കൊലയും കൊള്ളിയൊപ്പുമായി ഗ്രാമങ്ങളെ ഗോത്രങ്ങളെ തകർത്തെറിഞ്ഞ് സ്വത്തുക്കൾ പിടിച്ചെടുക്കൽ, മനുഷ്യരെ പച്ചയായി ചന്തയിൽ വിൽക്കൽ, അടിമവർഗത്തെ സൃഷ്ടിക്കൽ, അതിനപ്പുറത്ത് വലിയ കൊള്ള, വലിയ വലിയ വണി സംഘങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തൽ, ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലെ. പിന്നെ പലിശ ചൂതാട്ടത്തിന് വേറെയും ഒരുപാട് ഇനങ്ങൾ, അതൊക്കെയായിരുന്നു അന്നത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെയും വേഗത്തിൽ പണമുണ്ടാക്കാനുള്ള വഴികളുമെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എങ്കിൽ ഇത്തരം രീതിശാസ്ത്രങ്ങളോട് ഇസ്ലാം എങ്ങനെ പെരുമാറി എന്ന്, ഇസ്ലാം എങ്ങനെ ഇടപെട്ടു എന്ന് വിനയ പുരസ്സരം നിങ്ങൾ തിരിച്ചറിയണ്ടേ? ഈ ആറാവിടെ ഉദാഹരണം അവിടെ നിൽക്കട്ടെ. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഇസ്ലാമിക പ്രബോധനം പരസ്യമായി തുടങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണത്രേ നമ്മുടെ അമ്മ ജുസിയ വായിക്കുന്ന ഒരു സൂറയുണ്ടല്ലോ, വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദ്ദാലു അലന്നാസി യസ്തൗഫൂൻ വൈദാ കാനൂഹും ഔവദനൂഹും യുഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബ്റൂസൂൻ ലിയൗമിൻ അമീൻ എന്ന ഈ ആദ്യ ഭാഗത്തെ ആയാത്തുകൾ ഉൾക്കൊള്ളുന്ന ആ സൂറ അവതരിച്ചത് എന്നാണ്. അത് പൂർണ്ണമായി വരുന്നതിന്റെ ആദ്യ ഭാഗം. എന്താണ് വിഷയം? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. അല്ലദീന ഇദ്ദാലു അലന്നാസി യസ്തൗഫൂൻ, അവർ ഇങ്ങോട്ട് അളന്നെടുത്താൽ
പൂർത്തീകരിച്ചെടുക്കും. വൈദാകാലുഹും അവദനുഹും യുക്സിറൂൻ, അങ്ങോട്ട് അളന്നോ തൂക്കിയോ കൊടുക്കുമ്പോൾ കുറവ് വരുത്തും. അലാ യദുന്നു ഉലായിക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അലീം, ഭയാനകമായ ഒരു ദിനത്തിൽ പ്രപഞ്ചനാഥൻ അവരെ ഒരുമിച്ച് കൂട്ടുമെന്ന കാര്യം അവർ മറന്നുപോയോ, അവർക്ക് ബോധ്യമില്ലേ എന്ന്. ഇതിനെ കുറിച്ചായി പറയുന്നത് വിനയപുരസ്ഥനം ഇങ്ങനെ പറയാം. ഒരു മഹാപണ്ഡിതനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വർത്തമാനം കടമെടുത്തിയുള്ളവൻ പറയാം, കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെയാണ് ഈ വർത്തമാനം, തേനീച്ചക്കൂട്ടിലേക്ക് കല്ലെറിഞ്ഞതുപോലെ. കാരണം ഇസ്ലാം പിച്ചവെച്ച് തുടങ്ങിയതേ ഉള്ളൂ, പരസ്യ പ്രബോധനം തുടങ്ങി മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ, കുറച്ച് ആളുകൾ മാത്രമേ ഹബീബിന്റെ കൂടെയുള്ളൂ. ആ കാലഘട്ടത്തിൽ അവിടെയുള്ള വലിയ വലിയ വണിക് സംഘങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടിന്റെ മുഖത്ത് നോക്കി ഇത്രയും കൃത്യമായി ഖുർആൻ സംസാരിച്ചു എങ്കിൽ ഇസ്ലാമിന്റെ സമരമുഖത്തെ കുറിച്ച് എന്തേ നമുക്ക് മനസ്സിലാകാതെ പോയത്? അമ്മ ജുസ് കുറെ കാലമായി ലഘുട്ടനെ ഓതാൻ തുടങ്ങിയിട്ട് ആരായിരുന്നു ഈ തട്ടിപ്പിന്റെ ഉപവസ്ഥലന്മാർ, ആരായിരുന്നു ഈ വെട്ടിപ്പിന്റെ ആശാന്മാർ, അവിടുത്തെ വലിയ വലിയ നേതാക്കന്മാർ ഉതുബത്തും ഷൈബത്തും അബൂ സുഫിയാനും അബൂ ജഹലും ഉമയ്യബ്ബിന് ഖലഫും ഉബയ്യബ്ബിന് ഖലഫും വലീദിന് മുഗീറയും തുടങ്ങിയ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടല്ലോ. ആരാണ് അവർ? നാട്ടുകൂട്ട പ്രമാണിമാർ, മക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ. അവർ കേവലം ഭരണാധികാരികൾ മാത്രമാണോ? അവർ അവിടുത്തെ ബിസിനസ് എലമെന്റ്സ്, അവിടുത്തെ വലിയ വണിക് സംഘങ്ങളുടെ നേതാക്കന്മാർ, അവർ തന്നെയാണ് രാജ്യം ഭരിക്കുന്നത്, രാജ്യം നിലകൊള്ളുന്നത് അവർക്ക് വേണ്ടിയാണ്. അവരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, അവരുടേതാണ് ഈ ക്രമം. ഇതാണല്ലോ പുതിയ കാലഘട്ടത്തിന്റെയും ക്രമം. നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോ, കഴിഞ്ഞ പ്രാവശ്യം ഒബാമ വന്നപ്പോഴും അതിനു മുമ്പ് ബഹുമാനിയനായ മറ്റേ വ്യക്തി വന്നപ്പോഴും ഒക്കെ കൂടെ ഒരു നീണ്ട നിര ആളുകളുണ്ടായിരുന്നു എന്ന് വായിച്ചെങ്കിൽ, ആ ആളുകൾ അറിയപ്പെടുന്ന കോർപ്പറേറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെ അധിപന്മാരും നേതാക്കന്മാരുമായിരുന്നു എങ്കിൽ നമ്മുടെ രാജ്യവുമായി ഒപ്പുവെക്കുന്ന സകല കരാറുകളും അവിടെ താല്പര്യത്തിന് അനുസൃതമാണ് എന്ന് രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആവലാതി കൊണ്ടുകൊണ്ട് വസ്തുതകൾ വിളിച്ചു പറയുന്ന ആളുകൾ കൃത്യമായി പറഞ്ഞ വർത്തമാനങ്ങൾ നാം വരികൾക്കിടയിൽ വ്യക്തമായും ഒളിഞ്ഞും തെളിഞ്ഞും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നാട് ഭരിക്കുന്ന ഭരണാധികാരി ഇത്തരത്തിലെ ബിസിനസ് എലമെന്റ്സിന് വേണ്ടിയാവുക, കോർപ്പറേറ്റ് ഭീകരന്മാർക്ക് വേണ്ടിയാവുക. കോർപ്പറേറ്റ് ഭീകരന്മാർ ആഗ്രഹിക്കുന്നത് നിയമമായിട്ട് വരിക എന്ന ഒരു ക്രമം. ആ ക്രമം ഇന്ന് ലോകത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന നവ മുതലാളിത്തത്തിന്റെ ദുരന്ത ഭൂമിക പണിയിച്ച ഒരു ക്രമമായി മാറിയിട്ടുണ്ട് എങ്കിൽ അതിന് നിയമങ്ങളായി ക്രമങ്ങളായി താഴേക്ക് വരുമ്പോ ഒരുപാട് നിയമക്കുരുക്കിലൂടെ ഇന്ത്യൻ അവസ്ഥയെ പോലും വല്ലാതെ കീഴ്മേൽ മറിക്കുന്നു എങ്കിൽ, സാധാരണ കച്ചവടക്കാരൻ കട പൂട്ടിയിട്ട് അങ്ങനെ ഈ റീറ്റെയിൽ വ്യാപാര മേഖലയിലേക്ക് കോർപ്പറേറ്റ് കുത്തകൾ കടന്നു വരുന്ന വിഷയത്തിൽ അവർ പ്രകടനം നടത്തുന്നുണ്ട് എങ്കിൽ, നമ്മുടെ എണ്ണ മുതൽ നമ്മുടെ തീപ്പെട്ടി കൊള്ളിക്ക് വരെ വില കൂടുന്നുണ്ട് എങ്കിൽ, ഇവിടെയൊക്കെ പഠിക്കേണ്ട പാഠങ്ങളുണ്ടോ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടതില്ലേ? അതെല്ലാം നേരത്തെ ബഹുമാനനായ ഉദ്ഘാടകന് പറഞ്ഞതുപോലെ അതൊക്കെ രാഷ്ട്രീയമാണ് കൂട്ടരെ. നിങ്ങൾ ഇന്ന് സ്വലാത്ത് ചൊല്ലി എന്ന് പറയുന്നിടത്തേക്ക് ഇനിയും മുസ്ലിം സമുദായത്തെ വഴിതെറ്റിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നു എങ്കിൽ, ചിന്തയുള്ള മുസ്ലിം സമുദായത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് വേദനയോടെ പറയാൻ, ഈ ചരിത്രം ഓർത്തുകൊണ്ട് ചരിത്രത്തിന്റെ ആ അവതരണത്തിലെ വികാരം തള്ളിച്ചേ ഈയുള്ളവനങ്ങ് പറഞ്ഞു വെച്ചതാ. അതിന്റെ ഒരു പ്രാഗ്രഹമാണ് മക്ക, അതിന്റെ ഒരു പ്രാഗ്രഹമാണ് മക്ക. അവിടുത്തെ ബിസിനസ് എലമെന്റ്സ് നാട് ഭരിച്ചുകൊണ്ടിരിക്കെ തട്ടിപ്പും വെട്ടിപ്പും കാട്ടിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോ അതിനെതിരെ പിച്ചവെക്കുന്ന ഇസ്ലാം ഒരു സമരമുഖം തുറന്നു എങ്കിൽ അത് ആ സമൂഹത്തെ എത്രമേൽ പ്രശ്നത്തിലാക്കിയിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തയിൽ മനസ്സിൽ കാണണം. അതാണ് ഇസ്ലാമിന്റെ രീതിശാസ്ത്രം. പൊറുക്കില്ല ഇസ്ലാം, സാമ്പത്തിക കുറ്റകൃത്യങ്ങളോട് പൊറുക്കില്ല, ഖുർആനിന് പൊറുക്കാൻ കഴിയില്ല, ഇസ്ലാമിന്റെ കൂടെ ആള് കുറവാണെങ്കിലും പൊറുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ സൂറ അന്ന് അവതീർണമായിരുന്നു പഠിക്കണം. അവിടെ നിന്നോട്ട് നിങ്ങൾ നോക്ക്, ഏറ്റവും വലിയ കള്ളനായിട്ട് പേരെടുത്ത ഒരാളാണ് ഉമറുൽ ഫാറൂഖ് എന്ന ആളാണു എന്നാണ് ഈയുള്ളവന്റെ പരിമിത വായനയിൽ കിട്ടിയ അറിവ്. അതിനപ്പുറത്ത് അധികം ഗവേഷണ പഠനങ്ങളില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ആവട്ടെ, ആ വലിയ മനുഷ്യൻ, പിന്നീട് ചരിത്രത്തിൽ സ്ഥാനം നേടിയ വലിയ മനുഷ്യൻ, ആ മനുഷ്യന്റെ പേരിൽ ഒരു കുന്നുണ്ടായിരുന്നു മക്കയിൽ, ഒരു ചെറിയ മല, അതിന് ജബൽ ഉമർ എന്നാണ് അത്ര പേര്, ഉമറിന്റെ പേരിൽ അറിയപ്പെടുന്ന മല. അതിന്റെ പരിസരത്ത് എവിടെയോ അടയിരുന്ന് യാത്രക്കാരുടെ കയ്യിലെ സകല വസ്തുവകകളും പിടിച്ചെടുക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉമറിനുണ്ടായിരുന്നു എന്നും ചരിത്രം. നിങ്ങളറിയണം, ആ കള്ളനായ ഉമറിനെ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായി ചരിത്രത്തിൽ ഇടം തേടും വിധം മഹാത്മജി പോലും ഉമറിന്റെ ഭരണമെന്ന്
സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് രണ്ടായി വേർപ്പെടുന്ന മുറിവ് പച്ചയായി നിൽക്കുമ്പോൾ തന്നെ ഈ ഇന്ത്യയിൽ നടക്കേണ്ടുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ നടക്കേണ്ടുന്ന ഭരണത്തെ കുറിച്ച് അങ്ങയുടെ കാഴ്ചപ്പാടുന്നു എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ചോദ്യകർത്താവിന്റെ വായ കൂടുമ്പോ ഉമറിന്റെ ഭരണം എന്ന് പറയാൻ മാത്രം ഗാന്ധിജിയെ പോലെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്ന സകല മനുഷ്യരുടെ മുമ്പിൽ ഒരു ചിന്താ വിഷയമായി ഉമറിന്റെ ഭരണം അത്രമേൽ ചരിത്ര സ്ഥിരപ്രതിഷ്ഠ നേടി എങ്കിൽ അങ്ങനെയുള്ള ഖജനാവ് സൂക്ഷിപ്പുകാരനായി മാറ്റിയ ചരിത്രവും ഇസ്ലാമിനില്ലേ? ഇതെന്തേ നമ്മൾ തിരിച്ചറിയാതെ പോയത്? എന്തുകൊണ്ടിത് സാധ്യമായി? എത്രമേൽ സാമ്പത്തിക വിശുദ്ധിയുടെ കൺകണ്ട വക്താക്കളെയാണ് ഇസ്ലാം സൃഷ്ടിച്ചത്? അവർ വിശാലമായ ക്രമത്തിൽ ഇസ്ലാമിന്റെ ഭരണം കൊണ്ടു നടക്കുമ്പോൾ പച്ചയായ മനുഷ്യന്റെ താല്പര്യങ്ങളെ എത്രമേൽ പരിഗണിച്ചു എന്ന് ചരിത്രം നമ്മോട് പറയുന്നില്ലേ? ഒരു ചരിത്ര സംഭവം നിങ്ങൾ കേൾക്കുക. വളരെ കൃത്യമായി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്ര സംഭവം. അദ്ദേഹം മദീന കേന്ദ്രമായി വിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കെ ആ കാലഘട്ടത്തിൽ ഒരു ക്ഷാമം ഉണ്ടായത്രേ, ഒരു വലിയ ക്ഷാമകാലം. ആമുർ റമാദ എന്നാണ് ഈ ക്ഷാമകാലത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹിജ്റ 18 വർഷത്തിലാണ് ഈ ക്ഷാമം പിടികൂടിയത്. ഇസ്ലാമിക ലോകത്തെ അഥവാ ഇസ്ലാമിക രാഷ്ട്രത്തെ അതിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഇതൊരു വലിയ പ്രയാസകരമായ അവസ്ഥ സംഭവിച്ചു. അത്തരമൊരവസ്ഥയിൽ സാധാരണക്കാരന്റെ കൂടെ അവൻ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുകയാണ് ഒരു ഭരണാധികാരിയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു തളിക കൊണ്ടുവന്ന് വെച്ചു, ഒരു ഭക്ഷണത്തിന്റെ തളിക. മൂടി തുറന്നു നോക്കിയപ്പോ നല്ല പദം വന്ന വെണ്ണ തേച്ച് പദം വരുത്തിയ റൊട്ടിയും നല്ല പതുപതുത്ത മാംസ കഷ്ണങ്ങളുമാണ്. ഉമറിനത് കഴിക്കാൻ തോന്നിയില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മൂടി അടച്ചു വെച്ച് അപ്പടി ആ തളിക മാറ്റി വെച്ച് പുറത്തിറങ്ങി വഴിയോടെ സഞ്ചരിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ടിരുന്നു. എല്ലിച്ച മെല്ലിച്ച ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് കണ്ടപ്പോ കാഴ്ചയിൽ തന്നെ ധീരമായ കോലം, ആ കണ്ണിൽ കത്തുന്ന വിലാപം, അത് ഉമറിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കൈകൊട്ടി വിളിച്ചു. അങ്ങനെ ആ മനുഷ്യനെ വിളിച്ച് വീട്ടകത്ത് ഇരുത്തിയിട്ട് ഈ തളിക മുമ്പിൽ വെച്ചു കൊടുത്തു. ആർത്തിയോടുകൂടി ആ സഹോദരൻ കഴിച്ചുകൊണ്ടിരിക്കെ ഉമർ ചോദിച്ചു, എന്താണ് ഇത്ര ആർത്തി? അതിനത്തെ ഞാൻ പറഞ്ഞ മറുപടി, മുന്തു കദാവ കദാവ ഇലാ ഹാദൽ യൗം, ഇന്ന തീയതി മുതൽ ഈ നിമിഷം വരെ വെണ്ണ തേച്ച് പദം വരുത്തിയ റൊട്ടിയും ഇത്രയും പതുപതുത്ത മാംസ കഷ്ണവും ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുമില്ല. ഇത്രയും പറഞ്ഞപ്പോ ഊരിലെ പഞ്ഞത്തിന്റെ തീവ്രത ഉമറിന് മനസ്സിലായി. ഉമർ അങ്ങ് കരഞ്ഞുപോയി. നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ കഴിയുമോ ഈ വാർമയ ചിത്രം? ഒരു പാവപ്പെട്ടവൻ, നാട്ടിലെ ഒരു സാധാരണക്കാരനായ പ്രജ ആർത്തിയോടുകൂടി വിശിഷ്ട ഭോജ്യം കഴിച്ചുകൊണ്ടിരിക്കെ കണ്ണിൽ കണ്ണുനീരുമായി ഒരു ഭരണാധികാരി ആ പാവത്താന്റെ മുഖത്ത് നോക്കിയിരിക്കുന്ന ഈ ചിത്രം നിങ്ങൾ സ്ക്രീനിലേക്ക് പകർത്തു. അപ്പോൾ നിങ്ങൾക്ക് ഉമറിനെ കാണാം, അപ്പോൾ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ക്രമം കാണാം, അപ്പോൾ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ നീതി കാണാം, ഇസ്ലാമിന്റെ വിഭവങ്ങളുടെ പങ്കുവപ്പ് കാണാം. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്, ഇങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ന്, അങ്ങനെ ഒരു ക്രമം നിലനിന്നിരുന്നു എന്ന്. അവിടെ വെച്ച് ഉമർ പരിശ്രയെടുത്തു. ഉമറുൽ ഫാറൂഖ് ഒരു പരിശ്രയെടുത്തു, ഞാനൊരിക്കലും ഇനി കഴിക്കില്ല. എന്ത് കഴിക്കില്ല? മാംസം കഴിക്കില്ല, വെണ്ണ കഴിക്കില്ല, ഒരു വെണ്ണ കഴിക്കില്ല. എന്റെ നാട്ടിലെ സാധാരണക്കാർക്ക് അത് സാധ്യമാകും വരെ, അവർക്കത് പ്രാവ്യമാകും വരെ ഞാനൊരിക്കലും ഇത് കഴിക്കില്ല. ഇങ്ങനെ ഒരു ഭരണാധികാരി പ്രതിജ്ഞയെടുത്തെന്ന് എന്തേ നമ്മൾ വാങ്ങിക്കുന്ന ചരിത്രത്തിൽ. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരാണ് ഇയാളിങ്ങനെ കൊലയിൽ പറയുന്നാവുന്ന ആളാന്ന് പറയാ. ഉമറങ്ങൾ മെലിഞ്ഞുണങ്ങി, ഉമറങ്ങൾ മെലിഞ്ഞുണങ്ങിട്ട് ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ ഉറപ്പിച്ചു, ഈ ആമുർ റമാദയിലെ ഈ ക്ഷാമകാലം, ഈ പട്ടിണിക്കാലം, ഈ വറുതിയുടെ കാലം പടച്ചുനമ്പുരാൻ എടുത്ത് ഉയർത്തിയിരുന്നില്ല എങ്കിൽ, എടുത്ത് മാറ്റിയില്ല എങ്കിൽ, ഞങ്ങൾ ഉറപ്പിച്ചു അന്ന ഉമറ മുസ്ലിം സമുദായത്തെ ബാധിച്ച ഈ ദുരന്തത്തെ ഓർത്ത് ഉമറുൽ ഫാറൂഖ് അങ്ങ് മരിച്ചു പോകുമെന്ന് വേവലാതി കൊണ്ട് വേവതു കൊണ്ട് ശരീരം പീഡിപ്പിച്ച് വേദനിച്ച് മനസ്സും ശരീരവും ഒരുപോലെ ക്ഷീണിക്കുന്ന ഒരവസ്ഥയിൽ ഉമർ അങ്ങ് തീരുമെന്ന് ഞങ്ങൾ പേടിച്ചുപോയി എന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ രേഖപ്പെടുത്തി വെച്ചു എങ്കിൽ എന്തേ നമുക്ക് ഈ ചരിത്രം കണ്ണു തുറപ്പിക്കാൻ പറ്റുന്നതല്ലേ? അത്തരമൊരു കാലഘട്ടത്തിൽ ഉമറിന്റെ വീട്ടിലേക്ക് മകൻ വന്നൊരു കാഴ്ചയുണ്ട്, അതും ഈ ചരിത്രം എഴുതി വെച്ചിരിക്കുന്നു. ഒരു ഭിത്തീഹുമായിട്ട് വന്നു എന്നാണ്. ഭിത്തീഹ് എന്നതിന് ഈയുള്ളവന്റെ ഗുരുനാഥൻ ഉൾപ്പെടെ പഠിപ്പിച്ച അർത്ഥം ഓർമ്മ ശരിയാണെങ്കിൽ വത്തക്ക എന്നാണ്, തണ്ണിമത്തൻ. ഒരു തണ്ണിമത്തനുമായി
ഈ ഒരു കാലത്ത് ഉമറിന്റെ മകൻ വീട്ടിലേക്ക് വന്നപ്പോ ഉമറിന് വല്ലാതെ വാശിയുണ്ടി. ഉമർ അമ്മയെ ചൊടിച്ചു. യബ്ന അമീറൽ മുഅ്മിനീൻ അതഖുൽ ഫാഖിഹത വ ഉമ്മത്തു മുഹമ്മദിൻ ഹസ്ബല. അല്ലയോ ഭരണാധികാരിയുടെ മകനെ, മുഹമ്മദിന്റെ ജനത, അതാണ് ഇസ്ലാമിക രാഷ്ട്രം, സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിന്റെ ജനത പട്ടിണി കിടക്കുമ്പോ നീ പഴം കഴിക്കുകയോ? ചോദ്യം കേട്ടപ്പോ മകനങ്ങ് കരഞ്ഞുപോയി. മകൻ കരഞ്ഞു കണ്ടപ്പോ പിതാവും കരഞ്ഞുപോയി. പക്ഷെ പിതാവ് പുറത്തിറങ്ങി അന്വേഷിച്ച് എവിടെ നിന്ന് കിട്ടിയവൻ ഈ പഴം, എവിടെ നിന്നാണ് കിട്ടിയത്? അങ്ങനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു കൈക്കുമ്പിൾ കാരക്കുരു പെറുക്കി കൊണ്ടുപോയി കൊടുത്ത് വാങ്ങിയതാ. റബ്ബറും കുരു പെറുക്കി വിറ്റ് ജീവിച്ചൊരു കാലം ഈ സദസ്യ പലർക്ക് ഓർമ്മയുണ്ടാവും. ഈ ഉള്ളവൻ പഠിക്കുന്ന കാലത്ത് വെക്കേഷൻ കാലത്ത് കാട്ടിലേക്ക് കയറിയിട്ട് അവന്റെ തോടും കുരും പെറുക്കി കൊണ്ടുവരും. തോടും ഉമ്മാക്ക് കത്തിക്കാം. ഒരു വിറ്റാൽ അടുത്ത വർഷം സ്കൂൾ തുറക്കുമ്പോ അത്യാവശ്യ കാര്യങ്ങളൊക്കെ വാങ്ങാം. അങ്ങനെ ഒരു ശീലം പണ്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ തന്നെ മൊബൈല് വാങ്ങാനായിരിക്കും പൈസ ഒരുക്കൂട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. എന്തായിരുന്നാലും അത് നമ്മുടെ കാട്ടിലെ ക്രമമാണെങ്കിൽ അവിടുത്തെ ക്രമം ഇങ്ങനെ ഈത്തപ്പഴത്തിന്റെ കുരു പെറുക്കി കൂട്ടിയിട്ട് കൊണ്ടുപോയി കൊടുത്താൽ അത്യാവശ്യം കാര്യങ്ങൾ കിട്ടും. ഭരണാധികാരിയുടെ മകൻ ഈത്തപ്പഴ തോട്ടത്തിൽ കയറിയിട്ട് കുരു പെറുക്കിയിട്ട് ഒരു കൈക്കുമ്പിൾ ഈത്തപ്പഴക്കുരു പഴക്കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു പഴം വാങ്ങി വന്നപ്പോൾ പോലും സ്വന്തം മകനെ ചോദ്യം ചെയ്ത ഒരു ഭരണാധികാരിയുടെ പിന്മുറക്കാരാകണമെങ്കിൽ അധികാരത്തിലേറിയവന്റെ ഊര പിടിച്ച്, ഊര പിടിച്ചവന്റെ കാലു പിടിച്ച്, കാലു പിടിച്ചവന്റെ ഊര പിടിച്ച് നമുക്ക് മുമ്പിൽ അധികാരത്തിന്റെ പളപളപ്പിൽ ഖജനാവിന് ചോർത്തിയെടുത്ത പണത്തിന്റെ ബലത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ അവനെ കണ്ട് കാണുമ്പോ സെല്യൂട്ടടിക്കാൻ തുനിയുന്ന മുസ്ലിമീങ്ങൾ തിരിച്ചറിയണം നമ്മുടെ പാരമ്പര്യം ഇതല്ല എന്ന്, നമുക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യമില്ല എന്ന്, നമ്മുടെ മഹിതമായ പാരമ്പര്യം ഇതല്ല എന്ന്, നമുക്ക് കൃത്യമായ നിലപാടുണ്ടാവണമെന്ന്, ഒഴുക്കിനൊത്ത് നീന്തേണ്ടവരെ നമ്മൾ ഒഴുക്കിനെതിരെ തുഴയേണ്ടവരാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതില്ലേ? വേദന കൊണ്ട് ചോദിച്ചു പോയതാ? ഇത്തരം ചോദ്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ അതിക്രമത്തിന്റെ വർത്തമാനമാണത്രേ. എങ്കിൽ നിങ്ങൾ അറിയണം, ഇത്തരം ചില ധിക്കാരങ്ങൾ ചെയ്യാൻ ഈ സമുദായത്തിൽ ആളുണ്ടാവേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ ചില ധിക്കാരങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അത്തരം ചില ധിക്കാരങ്ങൾ ചെയ്യാൻ നമ്മൾ തുനിഞ്ഞേ പറ്റൂ. കാരണം എവിടേക്കാണ് നമ്മൾ ഒഴുകുന്നത് എന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ലാത്ത അവസ്ഥ സംഭവിച്ചാൽ വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിൽ നമ്മെ പോലെ നിഷ്കളങ്കരും പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ശബ്ദിച്ചേ പറ്റൂ, ഇടപെട്ടേ പറ്റൂ. നിശബ്ദരാകാൻ നമുക്ക് ന്യായങ്ങളില്ല എന്ന തിരിച്ചറിവ് ഈ സമരമുഖത്തെ കുറിച്ചും വേണം. ഇതൊക്കെ കൃത്യമായ പാഠങ്ങളാ. ഇതെല്ലാം ഖുർആനും സുന്നത്തും തിരുവചനങ്ങളും ചരിത്രവുമാണ്. നിഷേധിക്കാൻ കഴിയാത്ത രേഖയുള്ള വർത്തമാനങ്ങളാ. അതുകൊണ്ട് പഠിക്കാൻ നമുക്ക് ആരുടെയും അനുവാദത്തിന്റെ കാര്യമില്ല. നെറ്റിലൊന്ന് കയറിയിട്ട് അങ്ങ് കുത്തി നോക്ക്, അപ്പോൾ തെളിഞ്ഞു വരും മിനി സ്ക്രീനിൽ. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും നമ്മുടെ പാരമ്പര്യമായി നേടിയ കിതാബിയായ ഇൽമിനപ്പുറത്ത് പുതുകാലഘട്ടത്തിന്റെ യഥാർത്ഥ പൾസ് അറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ക്രമങ്ങൾ പഠിക്കാൻ പറ്റുന്ന ടൂൾസ് മാധ്യമങ്ങൾ മീഡിയ അവിടെ കയ്യിലുണ്ടെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ചിന്തിക്കണം, എവിടേക്കാണ് ഈ പോക്ക്, ഇതാണോ നമ്മൾ ചെയ്യേണ്ടത്, അതോ നമുക്ക് വ്യത്യസ്തമായ ഒരു വഴി തിരിഞ്ഞു പോവുകയും ഒരു വഴി തിരിഞ്ഞു കിട്ടുകയും ചെയ്യേണ്ടതുണ്ടോ എന്നും തിരിച്ചറിയണം. അതുകൊണ്ട് പറഞ്ഞ വർത്തമാനം ഇത്രേ. ആർമിക വിശുദ്ധിയും സാമ്പത്തിക വിശുദ്ധിയും കൈമുതലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒരു വർത്തമാനം കൂടി പറയട്ടെ. ഹബീബ് മദീനയിലിരിക്കെ, ഹബീബ് മക്കയിലിരിക്കെ, 13 കൊല്ലത്തെ മക്കയിലെ ജീവിത കാലഘട്ടത്തിൽ പരസ്യ പ്രബോധനത്തിന്റെ ആദ്യ കാലയളവുകളിൽ വളരെ കൃത്യമായി ഇസ്ലാമിന്റെ ആളുകൾ ടാർഗറ്റ് ചെയ്യപ്പെടുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ഹബീബിന്റെ അടുക്കൽ വന്ന് ഷർട്ട് പൊക്കി കാണിച്ചിട്ട് പിൻവശത്ത് യജമാനന്മാർ കമ്പി പഴിപ്പിച്ച് ചൂടുവച്ചതിന്റെ ഭാഗമായി ഉണ്ടായിത്തീർന്ന വായുവട്ടം വികസിച്ച ചെലവും രക്തവും ഒലിക്കുന്ന വ്രണങ്ങൾ കാണിച്ചുകൊണ്ട് പ്രവാചകരെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ സഹായം തേടുന്നില്ലേ എന്ന് നിസ്സംഗമായി നിസ്സഹായമായി ചോദിച്ചപ്പോ ഹബീബ് ഒരു ഭാവമാറ്റവുമില്ലാതെ പറഞ്ഞൊരു വർത്തമാനം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കണം. ഹബീബ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ധൃതി കാണിക്കല്ല, മുമ്പും ഈ മാർഗത്തിൽ കടുത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അവസ്ഥകൾ ധാരാളമായി സംഭവിച്ചിട്ടുണ്ട്. ഇന്ന ഇന്ന വിധത്തിലൊക്കെ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അറിയണം, നിങ്ങൾ ധൃതി കാണിക്കാതെ ഈ മാർഗത്തിൽ കൃത്യമായ ക്ഷമയവലംബിച്ചുകൊണ്ട് ഉറച്ചിട്ടുകൊണ്ട് മുന്നോട്ട് പോകുവിൻ. ഇതിലൂടെ വിജയിക്കുക തന്നെ ചെയ്യും. പഠിച്ചവനാണ് സത്യം. വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ, ഈ ദൗത്യം അല്ലാഹുവിടെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാഖിഉ മിൻ സനആ ഇലാ ഹലറ മൗത്ത്, സനആ മുതൽ ഹലറ മൗത്ത് വരെ ഒരു യാത്രാ സംഘത്തിന് സ്വസ്ഥമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാലം വരും. ലാ യഖാഫു ഇല്ലല്ലാഹ്, അവർ പഠിച്ചവനെ മാത്രം ഭയന്നാൽ മതി.
ഒരു കൊള്ളക്കാരനെയും വെട്ടിപ്പിടുത്തക്കാരനെയും പേടിക്കേണ്ട കാര്യമുണ്ടാവില്ല. അവര് കൂടെ പാല് കുടിക്കാൻ കൊണ്ടുപോകുന്ന ആട്ടിൻപറ്റത്തെ പൊന്തക്കാട്ടിൽ മറഞ്ഞിരിക്കുന്ന ചെന്നായ പിടിക്കുമോ എന്നത് അവർ നോക്കേണ്ടി വരും. ഇതല്ലാതെ വേറെ ആരെയും ഭയപ്പെടാതെ നാദനെ മാത്രം ഭയപ്പെട്ട് സ്വച്ഛന്ദം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി പറയുമ്പോ നിങ്ങൾ ആ ഭൂമിശാസ്ത്രം ഒന്ന് വിശകലനം ചെയ്യുക. ഏതാണ് ഈ ഭൂമിശാസ്ത്രം കിടക്കും? മക്കയിലാണ് ഹബീബുള്ളത്, ഹറമിന്റെ തിരുമുറ്റത്ത്. സെനായും ഹദറമൗത്തും എവിടെയെന്ന് നമുക്കറിയാം. യമനിൽ വിപ്ലവം ഉണ്ടായപ്പോ നോബൽ സമ്മാനം നേടി നമ്മുടെ ആ സഹോദരിയില്ലേ, ആ സഹോദരിയുടെ മുഖം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ അത്ഭുതകരമായ വിപ്ലവത്തിലൂടെ ലോകത്തിന് മുമ്പിൽ മഫ്തയും പർദ്ദയും ഒക്കെ കേവലം അടിമത്തത്തിന്റെ അടയാളങ്ങളല്ല, അത് ഉള്ളിൽ കൊതിയോടെ തിങ്ങിവിങ്ങി നിൽക്കുന്ന സ്വാതന്ത്ര്യ ദാഹത്തിന്റെ കൃത്യമായ അതീശ ശക്തികളെ ചാർജ് ചെയ്യാൻ കഴിവും കരുത്തും കെൽപ്പുമുള്ള വിപ്ലവത്തിന്റെ ആരൂപങ്ങളാണെന്ന് മാലോകരെ പഠിപ്പിച്ച ആ സഹോദരിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പേര് ഞാൻ മറന്നുപോയി. തവക്കുൽ കർമാനി, ആ തവക്കുൽ കർമാന്റെ നാടുണ്ടല്ലോ യമൻ, അതിന്റെ ഒരറ്റമാണ് സെനായെങ്കിൽ മറ്റേ അറ്റമാണ് ഹദറമോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ലേ, മക്കയിൽ ഇരിക്കുന്ന റസൂൽ എന്തിനാണ് യമനിലെ വർത്തമാനം പറയുന്നത്? സൗദി അറേബ്യയല്ല യമൻ എന്ന കാര്യം നിങ്ങൾ അറിയണം. സൗദി അറേബ്യ എന്ന വിശാലമായ ഭൂമിയൊക്കെ അപ്പുറത്താണ് യമൻ. അപ്പോൾ മക്കയിൽ ഇരിക്കുന്ന ഹബീബ് എന്തിനാണ് യമനിലെ കുറിച്ച് പറഞ്ഞത്? യമനിലെ മറ്റങ്ങളെ കുറിച്ച് ഇങ്ങനെ ചരിത്രത്തിൽ ഹബീബിന്റെ വർത്തമാനത്തിലൂടെ ഇടം നേടാൻ എന്താണ് കാരണമെന്നറിയണം. കാരണമുണ്ട്. സോമാലിയൻ കടലിടുക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സോമാലിയൻ കടലിടുക്ക് കടന്നൊരു കപ്പലെന്ന് പോകുന്നത് ആ കപ്പലിന്റെ ഉടമസ്ഥന്മാരും കപ്പൽ ഏത് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തുവോ ആ നാട്ടുകാരുമൊക്കെ വേദനിപ്പിക്കുന്ന പേടിയോടെ നോക്കുന്ന ഒരു അനുഭവമായിട്ട് കാണുന്നു എങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് സോമാലിയൻ കടൽ കൊള്ളക്കാരുടെ കയ്യിൽ പെട്ടുപോയ ആളുകളുടെ കുടുംബത്തിന്റെ വേദനകളും തിരിച്ചു വരുമ്പോൾ നമ്മുടെ ആളുകൾ ഓടിക്കൂടി നെടുമ്പാശ്ശേരിയും തിരുവനന്തപുരത്തെ യാത്രാ സ്വീകരണവും അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മക്കളെ ലൈവായി കണ്ടത് നിങ്ങൾ മറന്നുപോയോ? ഏതാനും മാസങ്ങൾക്ക് അപ്പുറത്തെ സംഭവങ്ങളല്ലേ. അങ്ങനെ ഒരു സോമാലിയൻ കടലിടുക്ക് ഈ പരിഷ്കൃത ലോകത്തുണ്ടല്ലോ. ഈ വിശാലമായ ഇത്രയധികം ലോക രാഷ്ട്രങ്ങൾ നിലകൊള്ളുന്ന ഗടാഗരികന്മാർ ഒന്നാമന്മാരും മൂന്നാമന്മാരും ഒക്കെയുള്ള ഈ ഒരു ലോകക്രമത്തിനകത്ത് അങ്ങനെ ഒരു സോമാലിയൻ കടലെടുക്കുന്നു എങ്കിൽ ആ സോമാലിയൻ കൊള്ളക്കാർ ലോക രാഷ്ട്രങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭീതി പകർന്നു എങ്കിൽ ആ ജസീറത്തുൽ അറബിന്റെ ആ അറേബ്യൻ ഉപദ്വീപിലെ ആളുകളുടെ മുഴുവൻ പേടി സ്വപ്നമായിരുന്നു യമനിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കച്ചവട സംഘമായി സഞ്ചരിച്ചു പോകാൻ കഴിയാത്ത ആ ഭീകരമായ കൊള്ളയുടെ വല്ലാത്ത ഓർമ്മ അനുഭവങ്ങൾ എന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് മക്കത്തിരിക്കുന്ന ഹബീബ് യമനിൽ പോലും ഇന്ന് നമ്മൾ കാണുന്ന ആ വലിയ കൊള്ളക്കാർ വാഴുന്ന ആ ദേശത്തു കൂടി വരെ ഒരു യാത്രാ സംഘത്തിന് സ്വസ്ഥമായി സഞ്ചരിക്കാനുള്ള ലോകക്രമം ഒരു പുതിയ ബദലുണ്ടാകും എന്ന് പറയാൻ ഹബീബിന് കഴിഞ്ഞു എങ്കിൽ ഈ ഉള്ളവൻ ഇങ്ങനെ വിചാരപ്പെടുന്നു. അങ്ങനെ വിചാരപ്പെടാൻ എനിക്ക് നിങ്ങളുടെയും അനുവാദം വേണ്ട. ഇന്നാണ് ഹബീബെങ്കിൽ ഹബീബ് പറയും, ഒരു കപ്പലും സോമാലിയൻ കടൽ കൊള്ളക്കാരെ പേടിക്കാതെ, ഏതൊരു കപ്പലിനും സോമാലിയൻ കടലിടുക്കിടെ കൊള്ളക്കാരെ പേടിക്കാതെ സഞ്ചരിക്കാനൊരു ക്രമമുണ്ടാകും, നിങ്ങൾ കാത്തിരിക്കും എന്ന് എന്റെ ഹബീബ് പറയുമായിരുന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട. അങ്ങനെ ഒരു സ്വപ്നം കാണാൻ നിങ്ങളുടെ അനുവാദം എനിക്ക് വേണ്ട. എന്റെ സ്വപ്നത്തിന് തടയിടാം. നിങ്ങൾക്ക് എങ്ങനെ കഴിയും? നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം. ലോകം വരെ ഈ കൃത്യമായ നീതിയുടെ ധർമ്മത്തിന്റെ ക്രമത്തിൽ മാറ്റിപ്പണിയുന്ന ഒരു ക്രമം സംഭവിക്കാൻ പഠിച്ചവനാണ് സത്യം. ഇത് സംഭവിക്കും, ഇത് പുലരും. ആ പുലർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ വേഴാമ്പൽ മഴയ്ക്ക് കാത്തിരിക്കുന്നത് പോലെ കർമ്മനിരതരായി കാത്തിരിക്കാൻ സ്വപ്നങ്ങളുള്ള മനുഷ്യരായിട്ട് മാറാൻ നമുക്ക് കഴിയാതെ പോയത് എങ്ങനെ? ആരാണ് നമ്മുടെ സ്വപ്നങ്ങളെ ഊരിയെടുത്തത്? ഇസ്ലാമിന്റെ മാർഗത്തിന് ഇങ്ങനെ കൃത്യമായി സ്വപ്നം കണ്ട് അടിവെച്ച് മുന്നോട്ട് പോയിട്ട് ആ ക്രമം സംഭവിച്ച കൃത്യമായ ഒരു ഇടപെടൽ, അതാണ് ഇസ്ലാമിന്റെ വിപ്ലവം. അതിനാണ് നമ്മൾ കൊതിക്കേണ്ടത്, അതിനാണ് പണിയെടുക്കേണ്ടത്. അതിനിടയിൽ നമുക്കെവിടെ പരസ്പരം തർക്കിക്കാൻ സമയം? നമുക്കെവിടെ LCD പ്രൊജക്ടറിന്റെ പിന്നാലെ പോകാൻ സമയം? നമുക്കെവിടെ ഈ സ്റ്റേജിൽ കയറി നിന്ന് പ്രതികാര ദാഹത്തോടെ വിളിച്ചു പോകുന്ന ഉസ്താദുമാരുടെയും മൗലിമാരുടെയും വർത്തമാനങ്ങൾക്ക് മണിക്കൂറുകൾ വകവെച്ചു കൊടുക്കാൻ നമുക്കെവിടെ കൂട്ടരെ സമയം എന്ന് ഞാൻ എന്നോട് ചോദിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, ഹബീബിന്റെ കാലത്തെ കുറിച്ച് പഠിക്കുമ്പോ നമുക്കിടയിൽ നടക്കുന്ന ഈ ദുരന്തങ്ങളുടെ ആഴവും പരപ്പും വേദനയോട് നമ്മൾ ഓർക്കേണ്ടി വരും. വീണ്ടും നിങ്ങൾ മനസ്സിലാക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗാറു സൗറിൽ ഇടം തേടി ദിവസങ്ങൾ 3 ദിവസം താമസിച്ച്
സാധാരണ മദീനയിലേക്കാളുകൾ സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഹബീബ് സഞ്ചരിച്ചു കൊണ്ടിരിക്കെ, ഹബീബ് സഞ്ചരിച്ചു കൊണ്ടിരിക്കെ, ഹബീബിന്റെ ഒട്ടകത്തിന്റെ മൂക്കുകയറ് പിടിച്ച് നടക്കുന്നത് ഒരു നോൺ മുസ്ലിം സഹോദരൻ, ഒരു സഹോദര സമുദായ അംഗം. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പഠിക്കണം. വേണം നമുക്ക് അങ്ങനെ ചില ബന്ധങ്ങൾ. നിൽക്കട്ടെ, ആ യാത്രാ മധ്യേ റസൂലുള്ളാഹി രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല വെട്ടി ഹാജരാക്കിയ ഇത്ര ഇനാം ഒട്ടകം തരാം എന്ന് മക്കയിലെ പ്രഗത്ഭർ പ്രഖ്യാപിച്ചത് സ്വപ്നം കണ്ട്, ആ ഒട്ടകത്തിന്റെയും സമ്പത്തിന്റെയും സർവോപരി മക്കയിൽ കിട്ടാവുന്ന പേരിന്റെയും പെരുമയുടെയും ചിലപ്പോൾ അധികാരലബ്ധി വരെ അതിന്റെ ഭാഗമായി വരുമെന്ന് സ്വപ്നം കണ്ട് നാനാഭാഗത്തേക്കും വീരശൂര പരാക്രമികളായ അശ്വരൂഢന്മാരായ ചെറുപ്പക്കാർ ഇറങ്ങി പുറപ്പെടുകയും അതിലൊരുത്തൻ സുറാഖത്ത് ബിനു മാലിക്കിൽ അദ്ലജി എന്നാണ് അവന്റെ മുഴുവൻ പേര്. വഴിയിൽ ഹബീബിനെ കാണുകയും ചെയ്തു. ഹബീബിനെ കണ്ട മാത്രയിൽ ഹബീബിന്റെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് കുതിരയെ പായിക്കാൻ ധൃതി വെച്ച സുറാഖത്തിന്റെ കുതിരയുടെ കാലുകൾ മണ്ണിൽ മണലിൽ കൊണ്ടുപോയി. മണലിൽ കാലുകൾ കൊണ്ടുപോയപ്പോൾ ഈ കുതിര മുക്കരിടാൻ തുടങ്ങി. കുതിര ശബ്ദം കേട്ടപ്പോൾ ഹബീബ് തിരിഞ്ഞു നോക്കി. കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു യാതൊരുവിധ ഭാവമാറ്റമില്ലാതെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ഹബീബ് ഇങ്ങനെ നടന്ന് സുറാഖയുടെ അടുക്കൽ വന്നു. എന്നിട്ട് സുറാഖയുടെ കുതിരയുടെ കാലുകൾ മണഞ്ഞ് പിടിച്ചെടുക്കാൻ പിഴുതെടുക്കാൻ സഹായിച്ചു. എന്നിട്ട് ആ സുറാഖയുടെ കയ്യിൽ പിടിച്ചിട്ട് ഹബീബ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, യാ സുറാഖ, യാ സുറാഖ, അല്ലയോ സുറാഖേ, കൈഫ ബികൈദാ അൽബസകല്ലാഹു സിവാര കിസ്ര, കിസ്ര അണിയുന്ന രത്ന പങ്കിലമായ കങ്കണങ്ങൾ വളകൾ നിന്റെ കയ്യിൽ തമ്പുരാൻ അണിയിച്ചാൽ എങ്ങനെയുണ്ടാകും? ഹബീബിന്റെ ചോദ്യമാണ്. ഹബീബിന്റെ ചോദ്യം ഈ ചെറുപ്പക്കാരമല്ലാതെ ഞെട്ടിച്ചു. ഫയാൾ ജുബുർ റജുൽ, ഹദീസിന്റെ ഭാഗം അങ്ങനെയാണ്. ഫയാൾ ജുബുർ റജുൽ, ഈ ചെറുപ്പക്കാരൻ അത്ഭുതസ്തബ്ധനായി നിൽക്കെ അവന്റെ പുറത്ത് തട്ടി സ്വബോധം തിരിച്ചെടുത്തിട്ട് ഹബീബ് പിന്നെയും പറഞ്ഞു കൊടുത്തു, ഹുർമുസിന്റെ മകൻ കിസ്ര തന്നെ, ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന കിസ്ര, അവനെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞത്, അവൻ അണിയുന്ന അധികാരത്തിന്റെ വളകൾ, ആ രത്നവും മുത്തുമ്പച്ച വളകൾ നിന്റെ കയ്യിലെന്താകും അണിയിച്ചാൽ എങ്ങനെയുണ്ടാകും എന്ന്. ഇത് പറഞ്ഞിട്ട് ഹബീബ് അങ്ങ് നടന്നു. അവർ മദീനയിലേക്ക് പോയി. സുറാഖ നാണം കെട്ട് പിൻവാങ്ങി. പിന്നീട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കിസ്രയും കൈസറും ഒക്കെ ഇസ്ലാമിന് വിധേയമായി. അന്നത്തെ ലോകത്തെ വലിയ ശക്തികൾ അങ്ങനെ കിസ്രയുടെ ഖജനാവിലേക്ക് കയറിയിട്ട് കിസ്ര അണിയുന്ന ഈ അധികാരത്തിന്റെ വളകളും മുത്തുകൾ പതിച്ച കിരീടവും എടുത്തുകൊണ്ടുവന്ന് ഈ കൂടി നിൽക്കുന്ന ഇസ്ലാമിക സമൂഹത്തിലെ സൈന്യത്തിന്റെ നടുവിൽ നിന്ന് ഇതേ സുറാഖയെ വിളിച്ചു. അന്ന് സുറാഖ ഇസ്ലാമിലുണ്ട്, നബിയെ കൊല്ലാൻ പോയ കക്ഷിയാണ്, ഇസ്ലാമിലുണ്ട്. ഇതേ സുറാഖയെ വിളിച്ചിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഈ വളകൾ സുറാഖയുടെ കയ്യിൽ അണിയിച്ച് ഈ കിരീടം സുറാഖയുടെ തലയിൽ വെച്ച് സുറാഖയെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും പരസ്പരം കരഞ്ഞ് ഉമ്മ വെച്ചെന്ന് ഹബീബിന്റെ പ്രവചനം പുലർന്നതിനെ ഓർത്തിട്ട്. അതൊരു സ്വപ്നമായിരുന്നു എങ്കിൽ ആ സ്വപ്നം മണ്ണിൽ പുലർന്നതാണ്. ആ സ്വപ്നം പുലർത്താൻ പണിയെടുത്തവരാണ് നമ്മുടെ സഹാബയെ കിറാം. ഇതാണ് നമ്മുടെ സ്വപ്നങ്ങൾ. നമുക്ക് സ്വപ്നങ്ങൾ വേണം മനുഷ്യന് വേണ്ടി, മണ്ണിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി. ആ സ്വപ്നത്തിന്റെ മാർഗത്തിൽ പണിയെടുക്കാൻ കരുത്തരായ വിശുദ്ധരായി നാം മണ്ണിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമ്മുടെ നിയോഗം തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു നാട് സംഭവിക്കാതെ നമുക്കിടയിൽ ഇസ്ലാമിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നമുക്കിടയിൽ തന്നെ ഇസ്ലാം മതിപ്പില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മെ ആക്കിക്കളയും. നമുക്കപ്പുറത്തുള്ളവർക്കോ ഇസ്ലാമിലുള്ള മതിപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും. നാമോ ഈ കാലഘട്ടത്തിലെ വൃത്തികേടിനോട് നിസ്സംഗനായി നിന്നിട്ട് ആ വൃത്തികേടിൽ നാം വീണുപോകും. അവസാനം നമ്മുടെ കയ്യിൽ കേവലം ചില ആരാധനകൾ അവശേഷിക്കും, ചില ആരവണ ഭണ്ഡാരങ്ങൾ മാത്രം. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നാം തരം താഴ്ന്നു പോകുമെന്ന് ഹബീബ് പറഞ്ഞു എങ്കിൽ സംഭവിച്ചത് അതാണ്. അതാണ് ഇപ്പോൾ കാലത്തിന്റെ ദുരന്തം. ഈ ദുരന്തത്തെ തിരിച്ചറിയാനാണ് ഇസ്ലാമിക നവോത്ഥാന നായകന്മാർ ആഹ്വാനിച്ചത്. ആ തിരിച്ചറിവിൽ നിന്ന് കൃത്യമായ അവബോധത്തോടെ രംഗത്ത് എഴുന്നേറ്റ് ജീവിക്കാനും പ്രവർത്തിക്കാനും തിന്മയ്ക്കെതിരെ പോരാടാനും നമ്മുടെ കൂട്ടത്തിലെ പച്ചയായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും നമുക്കപ്പുറത്തുള്ള മനുഷ്യർക്ക് ഇസ്ലാമിന്റെ ശരിയായ മുഖം അവരെ അനുഭവിപ്പിക്കാനും നമുക്കിടയിൽ തന്നെ ഇസ്ലാമിന്റെ കൃത്യമായ രീതിയിലേക്ക് മുസ്ലിം സമുദായത്തെ പൂർണ്ണമായ സമഗ്രമായ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും ശിർക്കിന്റെ അംശലേശമില്ലാത്ത വിശ്വാസവും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലെ സംസ്കാരവും ആ സംസ്കാരം മുറുകെ പിടിച്ച് എവിടെയായിരുന്നാലും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഷഹാദത്തുൽ ഹഖ്
സത്യസാക്ഷി നിർവഹണവും ആ നിർവഹണത്തിന്റെ വഴിയെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ട കൊതിയും പ്രവർത്തനവും ഒത്തുചേരുന്ന ഒരു ക്രമത്തിലേക്ക് മാറാത്ത കാലത്തോളം സ്വർഗത്തിലേക്ക് വഴിയില്ല എന്ന് സഹോദരന്മാരെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യമാണ് നാം തിരിച്ചറിയേണ്ടത്. ഈ യാഥാർത്ഥ്യമാണ് പുതിയ കാലത്തിൽ ചിന്താ വിഷയമാവേണ്ടത്. അതാണ് പഠന വിഷയമാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പിന്നെ എന്താണുള്ളത്? നമ്മുടെ കൂടെ മറ്റെന്താണ്? ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇത്ര കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്ന കാലത്ത് കഴുപ്പക്കകത്തും പുറത്തുമായി 360 വിഗ്രഹപ്രശ്നം ഉണ്ടായി നമുക്കറിയാം. കഴുപ്പക്കകത്ത് നിൽക്കുന്ന രൂപങ്ങൾ, സഫാ മറ ഇഴിക്കുന്ന രൂപങ്ങൾ, അതിന്റെ പരിസരത്ത് കിടത്തിയ രൂപങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ സംവിധാനം. നിങ്ങൾ പഠിച്ചു നോക്കൂ, അല്ലെങ്കിൽ അല്ലെന്ന് പറയും. ഇന്ന് നിൽക്കുന്ന രൂപങ്ങളെ നമ്മുടെ കൂട്ടത്തിലെ വേറെ ഒരു കൂട്ടർ എടുത്തു, അവിടെ ദൈവങ്ങളൊക്കെ നിൽക്കുകയാണ് ചെയ്യുക. ഇരിക്കുന്ന രൂപങ്ങളെ പിന്നെയും ഒരു കൂട്ടർ എടുത്തു, സഹോദര സമുദായം, അവരെല്ലാം പീഡത്തിൽ ഇരുത്തിയിരിക്കുക. കിടക്കുന്ന രീതിയിൽ നമുക്കും ഒരുപാട് ആളുകൾ. അപ്പോൾ ഇസ്ലാമിനെ പഠിച്ച ഒരു നല്ലവനായ സുഹൃത്ത്, തിരുവനന്തപുരം സെക്രട്ടറിനകത്ത് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത്, കൃത്യമായ ഇസ്ലാം പഠനത്തിന് ഒടുവിൽ ഇസ്ലാമിന്റെ തെളിഞ്ഞ തൗഹീദിനെ മനസ്സിലാക്കിയിട്ട് ഈ ഉള്ളവനോട് ചോദ്യം ചോദിച്ചു, അല്ല ഈ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ ഞാൻ അപ്പുറത്തായിരുന്നപ്പോൾ നിൽക്കുന്ന രൂപങ്ങളുടെ മുമ്പിലായിരുന്നു പുണ്യാളന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത്. ഇപ്പുറത്ത് ഞാൻ കാണുന്നു ഇരിക്കുന്ന ഒരുപാട് ദേവീ ദേവന്മാരെയാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ കിടത്തിയാണ് പൂജിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുസ്ലിമീങ്ങൾ? നിങ്ങളൊക്കെ ആ മക്കയെ മുശ്രിക്കുകയുടെ പിന്മുറക്കാരല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരമെത്തിപ്പോകുന്ന ദുരവസ്ഥയുണ്ട് എങ്കിൽ ഷിർക്കിന്റെ അംശലേശമില്ലാതെ വിശ്വാസികളായി മാറുന്ന അർത്ഥനയും പ്രാർത്ഥനയും സഹായാർത്ഥനയും ആരാധനയും വണക്കവും വടക്കവും നമിക്കലും അത് പ്രണമിക്കലും സർവോപരി പരമമായ അനുസരണവും അള്ളാഹുവിന് വകവെച്ചു കൊടുത്തുകൊണ്ട് ആ ഹബീബായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഹബീബിന്റെ പിൻവഴി നമ്മുടെ ഹബീബായ റസൂലുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കാഴ്ചവെച്ച ആ വഴിക്കാരെ പ്രതിനിധീകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടെന്നും അതുകൊണ്ട് അത്തരത്തിലൊരു ആദർശ ക്രമത്തിലേക്ക് നാം പഠനത്തിലൂടെ മനനത്തിലൂടെ മാറി വരേണ്ടതുണ്ട് എന്നും ഈ കേൾക്കുന്ന ബഹളങ്ങൾക്കപ്പുറത്ത് ഒരുപാട് അബദ്ധങ്ങളുണ്ടെന്ന് ചിന്തിക്കുന്ന അന്യസമുദായക്കാരൻ മനസ്സിലാക്കുന്നു എന്നും സഹോദരി സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയണം. സൂറ യൂസുഫിൽ പറഞ്ഞില്ലേ, മക്കയിലെ ആളുകളൊക്കെ വിശദീകരിച്ച കൂട്ടത്തിൽ മക്കയാണല്ലോ ആ സൂറ അവതീർണമായത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിഖൂൻ, അവരിൽ അധിക പേരും അള്ളാഹു വിശ്വസിക്കുന്നില്ല, അവർ മുശ്രിക്കുകളായിക്കൊണ്ടല്ലാതെ ഷിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ എന്ന് അന്നത്തെ മക്കയിലെ ആളുകളുടെ ഗതികേടിനെ കുറിച്ച് പറഞ്ഞു എങ്കിൽ ആ ഗതികേടിനപ്പുറത്തേക്ക് വളരാൻ നമുക്ക് ഇനിയും സാധ്യമായോ എന്നും നമ്മൾ വിശകലനം ചെയ്യാനുള്ള കൃത്യമായി ആദർശത്തെ മുറുകെ പിടിക്കണം. ഇസ്ലാമിന്റെ ഐഡിയോളജി, ആ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു സംസ്കാരമുണ്ട്. സ്വകാര്യതയിലും കുടുംബത്തിലും സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ക്രമത്തിലും മാനുഷിക ബന്ധങ്ങളിലുമൊക്കെ പരിഗണിക്കേണ്ടുന്ന ഒരു കൾച്ചർ, ഒരു കൾച്ചർ, അസഖാഫ അൽ ഇസ്ലാമിയ, ഒരു ഇസ്ലാമികമായ സംസ്കാരം, ആ സംസ്കാരത്തെ മുറുകെ പിടിക്കാൻ കഴിയും. അതാണ് വിശുദ്ധിയുടെ നേരത്തെ സംസ്കാരം. ആ കൾച്ചറിനെ മുറുകെ പിടിച്ചുകൊണ്ട് നാം എവിടെയായിരുന്നാലും, കൂലിപ്പണിക്കാരനായിരുന്നാലും, മിഡിൽ ക്ലാസ് ആയിരുന്നാലും, അതിനപ്പുറത്തെ അപ്പർ ക്ലാസ് ആയിരുന്നാലും, അധികാരത്തിന്റെ ശ്രേണിയിൽ പഞ്ചായത്തിന്റെ വാർഡ് തലം മുതൽ നാം ഇരുത്തപ്പെടുന്ന ഏതേത് തലമായിരുന്നാലും ശരി, ഉലമാക്കളും ഉമറാക്കളുമായി സമൂഹത്തിൽ പേരെടുത്ത ഏതേത് തലത്തിൽപ്പെട്ടവരായിരുന്നാലും ശരി, നാം എല്ലാവരും ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്ത മേഖലയിൽ ഇസ്ലാമിനെ ശരിയായി റെപ്രസെന്റ് ചെയ്യുന്ന, അതിന്റെ റെപ്രസെന്റേഷൻ ശരിയായി നിർവഹിക്കുന്ന, ഷഹാദത്തുൽ ഹഖ് ശരിയായി നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ഇസ്ലാമിന് വേണ്ടി സമയവും അധ്വാനവും ചിലവഴിക്കുകയും പഠനവും മനനവും അതിലൂടെ നേടുന്ന കഴിവുകളും നമ്മുടെ സമ്പത്തും ശരീരവും അതിനുവേണ്ടി ശ്രമം ചെലവഴിക്കുകയും ചെയ്യുന്ന ആ ഒരു മേഖലയ്ക്ക് ഉന്മുഖമാകാൻ, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ, അവിടെ ശ്രദ്ധയൂന്നാൻ, അത്തരം കാര്യഗൗരവ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ, അത് നമുക്കിടയിൽ വിഷയങ്ങളും പഠനങ്ങളുമായി മാറാൻ, അതുകൊണ്ട് ഈ ഗൗരവാവസ്ഥ മനസ്സിലാക്കിയിട്ട് സഹോദരന്മാരെ നമുക്ക് തൽക്കാലം തർക്കം നിർത്താം. തർക്കിക്കാൻ നമുക്കിവിടെ സമയം. നമുക്ക് ഈ തർക്കങ്ങൾ നിർത്തിയിട്ട് ഇസ്ലാമിനകത്ത് ഐക്യപ്പെടാം. നമുക്ക് നന്മയുടെ പുണ്യത്തിന്റെ ഈ മാർഗത്തിൽ സഹകരിക്കാം. പരസ്പരം തമ്മിലടിച്ച് വിദ്വേഷ പ്രചാരണത്തിന്റെ അറീബത്തിന്റെ നമീമത്തിന്റെ സ്വന്തം സഹോദരനെ ഈ സ്പീച്ചും ടേബിളിലേക്ക് കയറ്റിവെച്ചിട്ട് അവന്റെ പച്ച മാംസം കൊത്തിയെടുക്കുന്ന വർത്തമാനങ്ങൾ വളരും ഉറുദിയുമായി രൂപപ്പെട്ട പുതിയ പ്രതികാര ദാഹത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് പണി നിർത്താം. എന്നിട്ട് നമുക്ക് തിന്മയുടെ വിക്കാരത്തിന്റെ അധർമ്മത്തിന്റെ മാർഗത്തിൽ സഹകരിക്കാതെ നന്മയുടെ പുണ്യത്തിന്റെ തെക്കുടെ മാർഗത്തിൽ മുന്നേറാം. നമുക്കിടയിലും ഉണ്ട് ഒരു ബഹുസ്വരത എന്ന് അംഗീകരിക്കാം. അഭിപ്രായ വ്യത്യാസങ്ങൾ മദ്ഹബിന്റെ ഇമാമുമാർ റഹിമഹുമുള്ള
അവരുടെ വീക്ഷണഗതികൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തുടക്കം മുതലേ ഉള്ളത്. ഇപ്പോൾ അത് കുറച്ചുകൂടി അങ്ങ് ക്രമമായി ആരൊക്കെയോ ചേർന്നതിനെ ക്രമത്തിലും രൂപത്തിലും ആക്കിയെടുത്തപ്പോ അത് തന്നെ ഒരു ദീനായി മാറുന്ന അങ്ങനെ അള്ളാഹു ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ മാതൃകയും കഴിഞ്ഞിട്ട് മാത്രം പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങളെ ഇതിനെല്ലാം മുമ്പിൽ കയറ്റി വെച്ചിട്ട് നാം തമ്മിലടിക്കുന്ന, അതിനപ്പുറത്ത് സംഘടനാ പക്ഷപാതിത്വങ്ങളെ, രാഷ്ട്രീയക്കാരന്റെ പകയെയും വിദ്വേഷത്തെയും തണുപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന, അതിനെ അതിനേക്കാൾ അപ്പുറത്ത് ഞെട്ടലുണ്ടാക്കുന്ന അവസ്ഥയോളം വളർന്ന ഈ പുതുകാലഘട്ടത്തിലെ പ്രവണതയെ നിർത്താം. നമുക്കത് തൽക്കാലം നിർത്താം. എനിക്ക് നമുക്കിടയിലേക്ക് കണ്ണു തുറന്നു വെക്കാം. ക്രൈസ്തവ സമൂഹത്തെ കണ്ടെങ്കിലും പഠിക്കണം. അവർക്ക് എക്യൂമിനിസം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പഠിച്ചാൽ ബഹുരസമാണ്. എക്യൂമിനിക്കൽ സംവിധാനം എന്നാണ് അതിന് പറയാം. ഈ ഉള്ളവന് കിട്ടിയ ഒരു ചാൻസ് ഇപ്പൊ അങ്ങനെ കുറെ പഠനത്തിന് അവസരം ഉണ്ടായി എന്നാണ്. എന്താണ് എക്യൂമിനിസം എന്ന് പഠിച്ചാൽ അവർക്കിടയിലെ സകല ഉൾപിരിവുകളും പുറത്ത് വേദി കെട്ടാതിരിക്കുക എന്നതാണ്. അവർക്കിടെ സകല ഉൾപിരിവുകളും പുറത്ത് വേദി കെട്ടി പ്രസംഗിക്കാതിരിക്കുക. സംവാദങ്ങൾ അകത്ത് നടക്കട്ടെ. അത് പണ്ഡിതന്മാർ തമ്മിലാവട്ടെ, സഭകൾ തമ്മിലാവട്ടെ, അറിവുള്ളവർ തമ്മിലാവട്ടെ, പക്ഷെ ക്രിസ്തുവിന്റെ പേരിൽ ഒന്നിക്കുക, ക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിന് വേണ്ടി സമ്മേളിക്കുക, ക്രിസ്തുവിന്റെ രാജ്യം വരാൻ പ്രാർത്ഥിക്കുക, അതിനു വേണ്ടി പണിയെടുക്കുക, നമ്മുടെ സമുദായത്തിലെ വളർച്ചയും ഉയർച്ചയും ലക്ഷ്യമാക്കുക എന്ന ഒരു ക്രമം അവർക്കുണ്ടായിരുന്നു എങ്കിൽ, അത്തരം ഒരു ക്രമം എന്നോ ഉണ്ടായി പോവേണ്ട ഒരു സമുദായത്തിനകത്ത് ഒരു ക്രമവുമില്ലാതെ സകല അക്രമങ്ങളും നടമാടുന്ന ഈ പുതിയ കാലം വേദനിക്കുക. നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് വേദനിക്കുക, എന്നിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, നമുക്ക് ഐക്യത്തോടെ ഇസ്ലാമിന്റെ മാർഗം മുന്നേറാം. നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞു വെച്ചതാണ് മർമ്മം. നമ്മുടെ ചെറുപ്പക്കാരുടെ കയ്യിലെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും മൊബൈലും വരെ തീവ്രവാദത്തിന്റെ അടയാളങ്ങളായി വിശദീകരിക്കപ്പെടുകയും ജയിലടച്ച് പീഡിപ്പിക്കപ്പെടുകയും നിരപരാധിയാണെന്ന് കോടതി വിധി പറയുമ്പോഴേക്ക് ജീവത്തിന്റെ നല്ല കാലം ജയിലകളിൽ ഏകാന്ത തടവിൽ ഹോമിക്കപ്പെടുകയുള്ള ഒരുപാട് ഹതഭാഗ്യർ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ കാലത്ത് തിരിച്ചറിവിന്റെ ബലത്തിൽ നിസ്സഹായരായി പോകാതെ കയ്യുത്തോടെ ആയുധമില്ലാത്തവന്റെ കരുത്തായ ആയുധമാകുന്ന പ്രാർത്ഥനയെ കയ്യിലെടുത്തുകൊണ്ട് നാം ഒന്നിച്ച് മുന്നേറേണ്ട ഈ കാലഘട്ടത്തിൽ തമ്മിലടിക്കാൻ നമുക്കിവിടെ സമയം. പണ്ട് മഹാരഥന്മാരായ ആളുകൾ പറഞ്ഞു വെച്ചതുപോലെ നമ്മൾ തമ്മിൽ തലയിൽ കെട്ടണമോ തൊപ്പി വെക്കണമോ താടി വെക്കണമോ തർക്കിക്കും. ഇവിടെവനും താടിയും തൊപ്പിക്ക് വെച്ച് നടക്കുന്ന ഒരു ഗോലം തന്നെ, അതിനെ എതിർക്കാൻ പറഞ്ഞതല്ല. പക്ഷെ നിങ്ങൾ അറിയണം, തലയിൽ നമ്മൾ തൊപ്പി വെക്കണോ തലയിൽ കെട്ടണോ എന്ന് തർക്കിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ തലവെട്ടാൻ ഏത് ആയുധം പ്രയോഗിക്കണം എന്ന് ചിന്തിക്കുക. അപ്പോഴും നമ്മൾ തർക്കിക്കുന്നത് ഈ വിഷയത്തിലാണ്. പഴയകാലത്തിലെ ബഹുമാനായ ഉസ്താദ് ശാന്തപുരത്തിൽ നിന്നും പഠിക്കുമ്പോൾ പറഞ്ഞ ഉദാഹരണമുണ്ട്. അന്ന് നമ്മുടെ ഉസ്താദുമാർ തർക്കിക്കൂട്ടെ, എല്ലാ തർക്കം സംഭവിക്കാൻ സാധ്യമല്ലാത്ത വിഷയങ്ങളെ കുറിച്ചാ. പള്ളിക്കകത്തുനിന്ന് ഒരു തെങ്ങ് മുളച്ചിട്ട് പുറത്തേക്ക് ജനൽ വഴി വളർന്നാൽ അതിന്റെ മണ്ടയിൽ കയറിയിരുന്നാൽ എഴുത്തിക്കാപ്പിന്റെ കൂലി കിട്ടുമോ എന്നാണ് തർക്ക വിഷയം. മനുഷ്യന്മാര് കയറിയിറങ്ങുന്ന പള്ളിക്കകത്ത് തെങ്ങ് പോയിട്ട് പുല്ല് മുളക്കില്ല എന്നും, പ്രത്യേകിച്ച് പുതിയ മാർബോളിച്ച് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇടമേ ഇല്ല. മാർബിൾ വരെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു പുൽത്തരിക്ക് പുറത്തു വരാൻ കഴിയില്ല എന്നിരിക്കെ ഇങ്ങനെയൊക്കെ തർക്കിക്കാൻ പഠിച്ചൊരു കാലം കഴിഞ്ഞുപോയി എങ്കിൽ അത് അന്ധകാലത്ത് ഇങ്ങനെ എന്ന് ആസ്വദിക്കാൻ നമുക്കിപ്പോൾ കഴിയുമോ? എന്താണ് ഇപ്പോഴത്തെയും തർക്ക വിഷയം? ഇപ്പോഴും നമ്മുടെ ആളുകൾ എവിടെയാണ് നിൽക്കുന്നത്? വേദനയോടെ പറഞ്ഞു പോകുന്നതാ. ഇത്തിരി അധികമായി എന്നോട് ക്ഷമിക്കണം. ഇത്തരം ഒരു വേദിയിൽ ചില വർത്തമാനങ്ങൾ പറയാതെ പോയാൽ ഈ സംഘാടകർ കാണിക്കുന്ന അന്യായമാകുമെന്ന് ഭയപ്പെടുന്നു. എന്താ തർക്കം? ഈയിടെ വായിച്ച പുസ്തകമാണ്. പുസ്തകത്തിന്റെ തലക്കെട്ട് വളരെ ഹൃദയ, മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിവിധികളും. അപ്പോൾ തലക്കെട്ട് വളരെ ഹൃദയ, തികച്ചും ഗവേഷണാത്മകമായ പഠനം നടക്കേണ്ട തലക്കെട്ടാണ്. അതുകൊണ്ട് വാങ്ങി വായിച്ചു നോക്കുമ്പോൾ ഒരു മസാല മാത്രമേ ഇത്തരം വേദിയിൽ പറയാൻ. അടുത്ത പറഞ്ഞാൽ ശംസുദ്ദീൻ മൗലവി എന്റെ പെരടിക്കടിച്ചു, അത്രയും മോശം. ആ പറയാവുന്ന മസാല ഇങ്ങനെയാണ്. നിങ്ങളത് തമാശയോട് കൂടി കേൾക്കുമ്പോൾ ഗൗരവം കൊടുക്കണം. മസാല ഇങ്ങനെയാണ്: മുലപ്പാല് കൊണ്ട് ഒരു കമ്പനി മിഠായി ഉണ്ടാക്കിയിട്ട് നമ്മുടെ തെരുവിൽ അത് വിൽപ്പനക്ക് വന്നാൽ ആ മിഠായി വാങ്ങി നമ്മൾ തിന്നാൽ മുലകുടി ബന്ധം സ്ഥാപിതമാകുന്നു. തമിഴ്നാട്ടിലെ ഏക്കർ കണക്കിന് ഭൂമി വില കുറഞ്ഞ് വിറ്റ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരുപാട് പേര് വാങ്ങിയിട്ട് ആട് തേക്ക് മാഞ്ചി കൃഷിക്ക് പോയ കഥയുമുണ്ട്. പക്ഷെ എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചോ? ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി വളച്ചു കെട്ടിയിട്ട് വെച്ചൂർ പശുക്കളെ കൂട്ടത്തോടെ വളർത്തുന്ന പോലെ, പശുക്കളെ വളർത്തിയിട്ട് വെച്ചൂർ പശുക്കളെ വളർത്തിയിട്ട് അവിടെ നിന്ന് പാല് കറന്നെടുത്ത് രാവിലെ നിങ്ങളെ ഇരുമ്പിടിയത്ത് അങ്ങാടി കിട്ടുന്നത് പോലെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമോ കുറെ സ്ത്രീകളെ കൂട്ടത്തോടെ വളർത്തി ഈ മുലപ്പാല് കറന്നെടുത്ത് കമ്പനി മിഠായി ഉണ്ടാക്കിയിട്ട് പുറത്ത് വിതരണ ഒരു കഥ നിങ്ങൾ വായിച്ചു.
വായിച്ചോ. എങ്കിൽ നമുക്കിത് ഗുരുതരമായ പ്രശ്നമായി ചർച്ച ചെയ്യാം. പക്ഷെ നമുക്കിപ്പോഴും താല്പര്യം ഇത്തരം വിഷയങ്ങളാണ്. അപ്പുറത്ത് നടക്കുന്നതോ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഭരണകൂടത്തിന്റെ കണ്ണും കാതും മനസ്സും കാവിയായി മാറിയ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം ലോകാടിസ്ഥാനത്തിൽ കൃത്യമായി ടാർഗറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കെ ഇത്തരം ഗൗരവതരമായ ചിന്തകൾക്ക് ഇടമില്ലാത്ത വിധം ഇത്തരം തർക്കവിഷയം അഭിരമിക്കുന്ന പണ്ഡിത ശിരോമണികളെ താങ്ങി നടക്കാൻ ഇസ്ലാമിന് ബാധ്യതയുണ്ടോ എന്ന് വിനയപുരസ്സരം ചിന്തിക്കണം. അങ്ങനെ സ്വതന്ത്രമായ ഒരു ചിന്തക്കിടയിലൂടെ ഖുർആനും സുന്നത്തും വഴി കാണിക്കുന്ന ഒരു നല്ല നാളിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ഈ ഉള്ളവന് ബാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ സംഘാടകരും ആ ബാധ്യത മനസ്സിലാക്കുന്നവരാ. നമുക്കും അങ്ങനെ ഒരു ബാധ്യത. എല്ലാവരെയും നമുക്ക് മാനിക്കാം, എല്ലാവരെയും നമുക്ക് ബഹുമാനിക്കാം, എല്ലാവരോടും നമുക്ക് കൃത്യമായ കൂർ പ്രഖ്യാപിക്കാം. നമുക്കിടയിലെ സകല സംവിധാനങ്ങൾ തുടരട്ടെ, പക്ഷേ അതിനപ്പുറത്ത് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇസ്ലാം അതായിരിക്കണം മുഹിം, അതായിരിക്കണം മുഖ്യം. നാം അതിനു വേണ്ടിയായിരിക്കണം. നമ്മുടെ സംഘടനാ സംവിധാനവും മഹല്ലും തന്നെ ഇസ്ലാമിന് വേണ്ടിയായിരിക്കണം. ഇസ്ലാം ഒരിക്കലും നമ്മുടെ ക്രമത്തിന് വേണ്ടിയാവരുത്. അങ്ങനെ ഒരു രീതിയിൽ ഒരു പുനർവായനക്ക് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കുന്ന വേദനിപ്പിക്കുന്ന ദുരനുഭവങ്ങൾ വീട്ടകം മുതൽ നമ്മുടെ മേലേക്കിടയിൽ സാമൂഹ്യ ക്രമത്തിന്റെ ഉയർന്നതമാകുന്ന ഭരണക്രമത്തിൽ വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇസ്ലാമിന്റെ പുനർവായനക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ കാലികമായ ശരണങ്ങളെ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വായിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ബാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് യഥാവിധി ആ രംഗത്ത് കർമ്മനിരതനാകാൻ അള്ളാഹു നമുക്ക് ഉദവിയും തൗഫീഖും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിൽ നീണ്ടുപോയ ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ വൈകാരികമായി എന്തെങ്കിലും പ്രയോഗങ്ങളുണ്ടെങ്കിൽ അത് എന്റെ ഒരു ദൗർബല്യമായി നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അതിനപ്പുറത്തുള്ള മർമ്മം കിതാബിന്റേതാണ്, അത് സുന്നത്തിന്റേതാണ്, അത് ഹബീബിന്റെ മാതൃകയാണ്, അത് സഹാബത്തിന്റെ വഴിയാണ്, അത് നമ്മുടെ പൂർവ്വ സൂരികളുടെ കാഴ്ചപ്പാടാണ്, അത് നമ്മുടെ ബഹുമാന്യരായ മദ്ഹബിന്റെ ഇമാമി റഹിമഹുമുള്ള അവിടെ കൃത്യമായ ഇടപെടലുകളുടെ വശമാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വ സൂരികളുടെ മാർഗത്തിലേക്ക് അള്ളാഹു നമ്മെ നയിക്കാൻ ആഗ്രഹിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ യഹുദിയക്കും സുനൻ ലദീന മങ്കാന ഖബിലക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആ പൂർവ്വസാരികൾ സൂരികളുടെ വഴിയിലൂടെയാണ് നിങ്ങളെ നാം നയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഖുർആനിൽ അള്ളാഹു തികച്ചും തെളിച്ചു പറയുന്നു എങ്കിൽ ആ പൂർവ്വ സൂരിയുടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. പ്രസംഗം കിതാബും സുന്നത്തും യഥാർത്ഥ മുറുകെ പിടിച്ച് അതിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസി നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാമിക ആദർശം പഠിപ്പിക്കുന്ന അതിന്റെ അഖീദ, അതിന്റെ ശരിയായ ഐഡിയോളജി ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടും അവയിൽ ഉറച്ചു വിശ്വസിച്ചും ലക്ഷണമൊത്ത മുസ്ലിം സമൂഹമായി മാറാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ആ കിതാബും സുന്നത്തും യഥാവിധി പഠിപ്പിച്ച ഇസ്ലാമിന്റെ സംസ്കാരത്തെ മുറുകെ പിടിച്ചു നമ്മുടെ വീട്ടകത്തും തെരുവിലും അധികാര ശ്രേണികളിലും നമ്മുടെ സമൂഹത്തിന്റെ പുറമേച്ചിന് പുറങ്ങളിലും ഒരുപോലെ എഴുന്നേറ്റ് നിൽക്കാൻ കരുത്തുള്ള കെൽപ്പുള്ള ലക്ഷണമൊത്ത ഒരു മുസ്ലിം സമുദായമായി മാറാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലെ പുതുതലമുറ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരികൾ, അവർ ഇസ്ലാമിന്റെ മുഖത്ത് ചെളിവാരി വരുന്ന ദുരന്തം ധാരാളമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ സമകാലിക അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. പടച്ചതമ്പുരാൻ നമ്മുടെ പുതുതലമുറയെ ഇസ്ലാമിന്റെ വഴിയെ നയിക്കുമാറാവട്ടെ. ഒരു സമുദായത്തിന്റെ കരുത്ത് ആ സമുദായത്തിന്റെ യുവാക്കളാണെന്ന യാഥാർത്ഥ്യം വളരെ കൃത്യമായി നാം തിരിച്ചറിയുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ യുവതയെ ശരിയായ വഴിയിൽ ഇസ്ലാമിനോട് കൂറുള്ളവരായി ഏതേത് ദുരന്ത സാഹചര്യത്തിലും അനമിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ലക്ഷണമൊത്ത യുവതലമുറയാക്കി അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാവട്ടെ. അങ്ങനെ ഇസ്ലാമിന്റെ മാർഗെ ഒന്നിക്കുന്ന, ഇസ്ലാമിന്റെ മാർഗത്തിൽ അർപ്പിതരായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിന്റെ സകല വിജ്ഞാനികളും ആർജിച്ച് കരുത്തോടെ കാലത്തോട് മത്സരിക്കാൻ കെൽപ്പുള്ള ഹൃദയത്തിൽ ഈമാനിന്റെ കരുത്തും മുഖത്ത് ഇസ്ലാമിന്റെ വിശുദ്ധിയും പ്രകടമാകുന്ന ലക്ഷണമൊത്ത ഒരു യുവതലമുറയെ ഈ മണ്ണിൽ പ്രതിഷ്ഠിക്കാൻ നമുക്കും നമ്മുടെ ഉലമാക്കൾക്കും ഉമറാക്കൾക്കും അല്ലാഹു ഉദവി നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഅഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരുടെ ബർസഖിലെ ജീവിതം സ്വർഗീയ അനുഭൂതികൾ നിറഞ്ഞ ജീവിതമാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും അവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ സദസ്സിൽ ഒരുപാട് ഒരുപാട് കാരണവന്മാർ, പ്രായാധിക്യവും രോഗാവസ്ഥയും മറച്ചുവെച്ചും മാറ്റിവെച്ചും കടന്നു വന്നവർ, പടച്ചവൻ അവർക്ക് ശിഫ നൽകുമാറാവട്ടെ, ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ.
ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികളായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും അള്ളാഹു ശിഫയും ശമനവും ആശ്വാസവും സാന്ത്വനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. പൂർണ്ണമായ ആയുസ്സും ആരോഗ്യവും നൽകിയിട്ട് അള്ളാഹു നമ്മെയും അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാൻ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നമുക്ക് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ, മാനസിക വൈഷമ്യങ്ങൾ, കുടുംബപരമായ പ്രതിസന്ധികൾ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ, അർഹമുർ റഹീമായ നാഥൻ എല്ലാം ദൂരീകരിച്ച് നമുക്ക് യുസ്ഉ എളുപ്പം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ വൈഷമ്യങ്ങളെ അള്ളാഹു ഇല്ലായ്മ ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും നല്ല മുറാദുകൾ, നല്ല ഉദ്ദേശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ സഹോദരിമാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടത്തിലെ കാരണവന്മാർ, കാരണവർത്തിമാർ, നമ്മുടെ കൂട്ടത്തിലെ കൊച്ചുകുട്ടികൾ എല്ലാവരോടും സ്നേഹവും കാരുണ്യവും കാണിക്കാൻ അവരോട് അനുകമ്പയോടെ പെരുമാറാൻ നമ്മെ തുണക്കുമാറാവട്ടെ. നമുക്കപ്പുറത്ത് ജീവിക്കുന്ന നമ്മുടെ സഹോദര സമുദായ അംഗങ്ങൾക്ക് ഹബീബിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവരും നമ്മുടെ സ്വന്തം ബന്ധുക്കളാണ്, അവരും നമ്മുടെ കൂട്ടരാണ്, അവരും നമ്മളും ആദമിന്റെ മക്കളാണ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ. അവരെയും നമ്മയും കണ്ണികോർക്കുന്ന ബന്ധമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവരിലേക്ക് കൂടി നിയുക്തനായ പ്രവാചകനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവരിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന തിരിച്ചറിയുക നമ്മുടെ ഹൃദയ മസ്തിഷ്കത്തിൽ ഒരു വികാരമായി, കൃത്യമായ കാഴ്ചപ്പാടായി ഉണ്ടായി വരുന്ന ഒരു നല്ല കാലം പടച്ചവൻ ഈ സമുദായത്തിന് നൽകുമാറാവട്ടെ. അവരിലേക്ക് ഒരു സന്ദേശമെങ്കിലും നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് നൽകിയ സന്ദേശം നമ്മുടെ ഹൃദയ മസ്തിഷ്കത്തിൽ യഥാവിധി വേര് പിടിക്കുമാറാവട്ടെ. എന്നിൽ നിന്ന് ഒരു മെസ്സേജ് എങ്കിലും, ഖുർആനിന്റെ ഒരു ആയത്തെങ്കിലും നിങ്ങൾ അവർക്ക് എത്തിക്കണമെന്ന് ഹബീബിന്റെ ഉത്ബോധനം നമ്മുടെ പ്രവർത്തന മാർഗത്തിലെ വഴികാട്ടിയായി തീരുമാറാവട്ടെ. അകറ്റാനല്ല, അടുപ്പിക്കാൻ, ഉറപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ, അതിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്ന ഉത്ബോധനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടേത് കൊണ്ടൊരു ബഹുസ്വര ക്രമത്തിൽ ഇസ്ലാമിന്റെ കൃത്യമായ ആദർശത്തെ മുറുകെ പിടിച്ച് അതിന്റെ തെളിഞ്ഞ സംസ്കാരത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചമെത്തിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നാം ചിലവഴിച്ച ഈ സമയം അത്രയും നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന സമയങ്ങളും നിമിഷങ്ങളുമായി റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് കടന്നു കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും അലൈഹിം അസ്സലാം, ആ വഴിത്താരിൽ കടന്നു വന്ന സഹാബയെ കിറാം റളിയല്ലാഹു തആല അൻഹും, ആ വഴിത്താരിൽ പിന്നെയും അതിനെ ശരിയായി പ്രതിനിധീകരിച്ച പിന്നെയും നമ്മുടെ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുമാർ, നവോത്ഥാന നായകന്മാർ, പണ്ഡിത ശ്രേഷ്ഠന്മാർ റഹിമഹുമുള്ള, അവരെല്ലാം കടന്നുപോയ വഴിയിലൂടെ സ്വർഗത്തിലെത്താൻ നാഥൻ നമ്മെ തുണക്കുമാറാവട്ടെ. ആ മഹിതമായ പാരമ്പര്യത്തിന്റെ കൃത്യമായ ഉൾക്കാഴ്ചയോടെ ഈ രംഗത്ത് എഴുന്നേറ്റ് നിൽക്കാൻ ഈ സദസ്സും സംഗമവും നമ്മെ സഹായിക്കുമാറാവട്ടെ. പ്രസംഗരാൻ ഒരിക്കൽ കൂടി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്ന റബ്ബന ഹബ് ലനാ മിൻ സവാജിന വദുബിയാതിന ഖുറത അഅ്യുൻ വജഅൽന ലിൽമുത്തഖീന ഇമാമ ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا توفنا مسلمين وألحقنا بالصالحين اللهم أيد أيدينا لإقامة الدين اللهم أجرنا من النار اللهم أعنا على ذكرك وشكرك وحسن عبادتك يا رب العالمين ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا اللهم ارحمنا يا أرحم الراحمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواه رحمتك يا أرحم الراحمين صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله